അരമണിക്കൂറായി ഞാനും പീറ്ററും ഈ വള്ളത്തിലിരിക്കാൻ തുടങ്ങിയിട്ട് ഒരു കരുണയും കാണിക്കാതെ സൂര്യൻ ഞങ്ങളെ പ്രയാസപ്പെടുത്തുന്നതിനെ പറ്റി ഞാൻ പീറ്ററിനോട് സംസാരിച്ചിരിക്കവേ വള്ളത്തിലേക്ക് 6 ഗ്രാമവാസികൾ വന്നു കയറി. ഇപ്പോൾ ഈ വള്ളത്തിലുള്ള ആളുകളുടെ എണ്ണം 10 ആയി മാറി. 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തുഴച്ചിൽക്കാർ ഇനി ആരെങ്കിലും വരാനുണ്ടോ എന്ന് നോക്കി. ഇല്ല, ആരും ഇനി വരാനില്ല എന്ന് കരുതി അവർ തുഴച്ചിൽ തുടങ്ങി. അപ്പോഴേക്കും വള്ളത്തിലുണ്ടായിരുന്ന ഒരാൾ പറഞ്ഞു, ദേ ഷിംജിത് വരുന്നുണ്ട്. ഒരു ചെറുപ്പക്കാരൻ കയ്യിൽ ചെറിയൊരു സഞ്ചിയുമായി ഓടി വരുന്നത് കണ്ടപ്പോൾ വള്ളക്കാർ വള്ളം കരയോടടുപ്പിച്ചു. അവൻ ഓടി വന്ന് ആ വള്ളത്തിലേക്ക് ചാടിക്കയറി. അവൻ വന്നപ്പോൾ പീറ്റർ ഇരിപ്പിടത്തിൽ തുണികൊണ്ട് പൊതിഞ്ഞ ആ വസ്തുക്കൾ ഒരു വശത്തേക്ക് മാറ്റിവെച്ചു. ഷിംജിത് ആ പൊതിയിൽ എന്താണ് എന്ന് സംശയത്തോടെ നോക്കിക്കൊണ്ട് അതിനരികിലിരുന്നു. അവസാനം വന്ന ഷിംജിതിന് മാത്രമാണ് ആ പൊതിയിൽ എന്താണ് ഉള്ളത് എന്ന് അറിയാത്തതായുള്ളൂ. തലയ്ക്ക് മീതെ നിൽക്കുന്ന സൂര്യനെ ഇടയ്ക്കിടെ മറച്ചുകൊണ്ട് മേഘങ്ങൾ വന്നു പോകുന്നത് എല്ലാവർക്കും ആശ്വാസം നൽകി. അപ്പോഴാണ് വള്ളത്തിലിരുന്നു കൊണ്ട് 2 പേർ ചൂണ്ടയിടാൻ ഒരുങ്ങുന്നത് ഞങ്ങൾ കണ്ടത്. ഒരു മീനിനെ ചെറിയ കഷ്ണമാക്കി അരിഞ്ഞ് അത് കോർത്ത് അവർ വെള്ളത്തിലേക്കിടുന്നു. വള്ളം നീങ്ങുമ്പോൾ കൊളുത്തും നീങ്ങും. പിറകെ വരുന്ന മീനുകൾ അതിൽ കുത്തി കുരുങ്ങുകയും ചെയ്യും. വളരെ നീളം കൂടിയ നൂലുകൾ കടലിന്റെ ആഴങ്ങളിലേക്ക് പോയി. പെട്ടെന്ന് തന്നെ അത് വലിയുകയും ചെയ്തു. അതോടുകൂടി ചൂണ്ടക്കാരൻ അത് തെറ്റിച്ച് വലിച്ചു. ഒരു വലിയ മീൻ തന്നെ അതിൽ കുടുങ്ങി. എന്നാൽ പിന്നീടുള്ള സമയങ്ങളിൽ അത്രയൊന്നും വലിപ്പമില്ലാത്ത മീനുകളാണ് അതിൽ വന്ന് കുരുങ്ങിയത്. കൗതുകം കൊണ്ട് ഞാനും ഒരു നൂൽ വാങ്ങി മീൻ കോർത്തുകൊണ്ട് വെള്ളത്തിലേക്കിട്ടു. ആദ്യത്തെ 2 തവണ മീൻ വന്ന് വലിച്ചപ്പോൾ ഞാൻ മുകളിലേക്ക് നൂല് വലിച്ചു. എന്നാൽ മീനൊന്നും കുരുങ്ങിയില്ല. എന്നാൽ 3ാമത്തെ തവണയുള്ള എന്റെ വലിയിൽ ഒരു മീൻ കുടുങ്ങുക തന്നെ ചെയ്തു. 14ഓളം വരുന്ന മീനുകൾ മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ഞങ്ങൾ പിടിച്ചു. അപ്പോഴാണ് തുഴച്ചിൽക്കാരിൽ ഒരാൾ പീറ്ററിനോട് ചോദിച്ചത്, സാർ നിങ്ങൾ എത്ര ദിവസം ഇവിടെ ഉണ്ടാകും? നാളെ തന്നെ കടുവകളെ വേട്ടയാടുമോ? അപ്പോൾ പീറ്റർ എന്നെ നോക്കി. അപ്പോൾ ഞാൻ പറഞ്ഞു, നാളെ തന്നെ വേട്ട തുടങ്ങുമെന്ന് ഉറപ്പില്ല, എങ്കിലും ഉടനെ തന്നെ അതുണ്ടാകും. ഞാൻ അയാളോട് ചോദിച്ചു, എന്താണ് നിന്റെ പേര്? സിഹാൻ, അയാൾ മറുപടി പറഞ്ഞു. തൊട്ടപ്പുറത്തെ ആളെ നോക്കിയപ്പോൾ, യുക്സാൻ എന്നാണ് എന്റെ പേര് എന്ന് അയാളും പറഞ്ഞു. ഞാൻ സിഹാനോട് ചോദിച്ചു, സിഹാൻ നിനക്ക് വേട്ട കാണാൻ ആഗ്രഹമുണ്ടോ? തീർച്ചയായും, അയാൾ മറുപടി പറഞ്ഞു. എന്നിട്ട് അയാൾ കൂടുതൽ വാക്കുകൾ കൂട്ടിച്ചേർത്തു. ഞാൻ 2-3 തവണ വേട്ടക്കാരുടെ കൂടെ അവിടെ വേട്ടയ്ക്ക് പോയിട്ടുണ്ട്. മാത്രമല്ല, അവിടെ നിന്ന് പിടികൂടുന്ന കടുവകളെ ഞങ്ങളുടെ വഞ്ചിയിലാണല്ലോ കൊണ്ടുപോകാറുള്ളത്. പലപ്പോഴെല്ലാം പാതി ജീവനോടെ തന്നെ പല കടുവകളെയും ഞാൻ ഇതിൽ കൊണ്ടുപോയിട്ടുമുണ്ട്. ആഹാ, അപ്പോൾ ഇത്രയൊക്കെ പരിചയമുണ്ടായിട്ടാണോ ഞങ്ങളുടെ കൂടെ വേട്ടയ്ക്ക് വരണമെന്ന് പറയുന്നത്? ഞാൻ ചോദിച്ചു. അപ്പോൾ സിഹാൻ പറഞ്ഞു, അതെ, ഇത്ര പരിചയമുണ്ടെങ്കിലും വെള്ളക്കാരുമായി ഞാൻ വേട്ടയ്ക്ക് ഇറങ്ങിയിട്ടില്ലല്ലോ. സാറുമാരുടെ തന്ത്രങ്ങൾ എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെയാണെന്ന് കാണാനൊരു ആഗ്രഹമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ കൂടെ വേട്ടയ്ക്ക് വരാൻ ആഗ്രഹിക്കുന്നത്. ഇത് കേട്ടതോടെ എല്ലാവരും ഒന്ന് പുഞ്ചിരിച്ചു. യഥാർത്ഥത്തിൽ ഇപ്പോൾ നടന്ന സംഭാഷണങ്ങളെല്ലാം അത്ര കൃത്യമല്ലാത്ത രീതിയിലാണ് സംഭവിച്ചത്. അതിന് കാരണം എനിക്കും പീറ്ററിനും ഇവരുടെ ഭാഷയിൽ വളരെ കുറച്ച് വാക്കുകളെ അറിയുള്ളൂ. എങ്കിലും ആംഗ്യഭാഷയിലൂടെയാണ് ഞങ്ങൾ ഇവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയത്. ആംഗ്യഭാഷയാണ് ഞങ്ങൾക്കിവിടെ പിടിച്ചു നിൽക്കാനുള്ള ഏക വഴി. ഇനി അക്കരെ എത്തിയിട്ട് വേണം ഞങ്ങളുടെ ദ്വിഭാഷയെ കൂട്ടുപിടിക്കാനായിട്ട്. അവനവിടെ ഞങ്ങളെ കാത്ത് ഇപ്പോൾ അക്കരെ നിൽക്കുന്നുണ്ടാകും. തുഴച്ചിൽക്കാരനായ യുക്സാൻ എന്നോട് ചോദിച്ചു, ദേ ഈ സാറിന്റെ പേര് പീറ്റർ. അപ്പോൾ ഈ സാറിന്റെ പേര് എന്താണ്? അപ്പോൾ ഞാൻ പറഞ്ഞു, ഡിമിത്രി പവാൻ. വള്ളം കുറച്ചും കൂടി മുന്നോട്ട് പോകവേ പീറ്റർ അവരോട് സംശയത്തിൽ ചോദിച്ചു, തുഴച്ചിൽക്കാരെ, ഈ ഭാഗത്ത് കുഴപ്പക്കാരായ സ്രാവുകൾ വല്ലതുമുണ്ടോ? ഇതെന്താ, ഇവർ സ്രാവിനെ പിടിക്കാൻ പോവുകയാണോ? വള്ളത്തിലുള്ളവർ പരസ്പരം ചോദിച്ചു. ഞാനും പീറ്ററിനോട് ചോദിച്ചു, എന്താണ് സ്രാവിനെ പിടിക്കാൻ പദ്ധതി വല്ലതുമുണ്ടോ? ഇല്ല, എനിക്ക് ഈ കടൽ കണ്ടപ്പോൾ ഒന്ന് നീന്താൻ തോന്നുന്നു, അതാണ് ഞാൻ ആ കാര്യം ചോദിച്ചത്. ഇത് കേട്ടതോടെ ഞാൻ തുഴച്ചിൽക്കാരോട് ആംഗ്യം കാണിച്ചുകൊണ്ട് ഇതേ കാര്യം ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, നീന്താം. കുഴപ്പക്കാരായ സ്രാവുകൾ ഒന്നും തന്നെ ഞങ്ങളുടെ അറിവിൽ ഇവിടെ ഇല്ല എന്ന്. ഇത് കേട്ട് പീറ്റർ വസ്ത്രങ്ങൾ അഴിക്കാൻ തുടങ്ങവേ വള്ളത്തിലുണ്ടായിരുന്ന ഒരാൾ പറഞ്ഞു, സാർ അക്കരെ എത്തിക്കഴിഞ്ഞാൽ അവിടെ വലിയൊരു കുളമുണ്ട്. ആ കുളത്തിൽ എത്ര വേണമെങ്കിലും നീന്തി കളിക്കാം. മാത്രമല്ല, ആ കുളത്തിന്റെ അടിത്തട്ട് വ്യക്തമായി കാണാനും കഴിയും. അത്രയേറെ വൃത്തിയും ശുദ്ധവുമായ വെള്ളമാണ് അതിലുള്ളത്.
അപ്പോൾ പീറ്റർ പറഞ്ഞു, ആഹാ, അത് കൊള്ളാമല്ലോ. എങ്കിൽ കടലിലെ കുളി കഴിഞ്ഞിട്ട് നമുക്ക് കുളത്തിൽ പോയി കുളിക്കാം. ഇതും പറഞ്ഞുകൊണ്ട് പീറ്റർ വസ്ത്രങ്ങളെല്ലാം അഴിച്ച് നിക്കറിട്ടുകൊണ്ട് കടലിലേക്ക് ചാടി. തുടർന്ന് അവൻ കടലിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നീന്താൻ തുടങ്ങി. അതിനിടയിൽ അവൻ എന്നെ കടലിലേക്ക് ക്ഷണിച്ചു. എന്നാൽ ഞാൻ കടലിലേക്ക് ഇറങ്ങിയില്ല. കുറെ സമയം പീറ്റർ വള്ളത്തിനോട് ചേർന്ന് നീന്തുകയും മുങ്ങാങ്കുഴി ഇടുകയും ചെയ്തു. പിന്നീട് കുറച്ചുനേരം വള്ളത്തിനോടൊപ്പം നീന്തിയ അവനെ കൈപിടിച്ച് വലിച്ച് ഞാൻ വള്ളത്തിലേക്ക് കയറ്റി. പീറ്റർ അപ്പോൾ ദേഹത്തെ വെള്ളമെല്ലാം തുടയ്ക്കാനായി അവിടെ മാറ്റിവെച്ചിരുന്ന പൊതിയുടെ അരികിലേക്ക് പോയി. അതിനു മുകളിൽ പുതച്ചിരുന്ന ആ തുണി അവൻ എടുത്തപ്പോൾ അവിടെ പൊതിഞ്ഞു വച്ചിരിക്കുന്ന വസ്തു ആ ചെറുപ്പക്കാരൻ കണ്ടു. മൂന്ന് തോക്കുകൾ. അവൻ ആശ്ചര്യത്തോടെ വായ് പൊളിച്ചു നോക്കി. ഞാൻ അവനോട് ചോദിച്ചു, എന്താണ്, നീ തോക്കുകൾ മുൻപ് കണ്ടിട്ടില്ലേ? അവൻ പറഞ്ഞു, കണ്ടിട്ടുണ്ട്, പക്ഷേ സ്വർണം കൊണ്ട് പൊതിഞ്ഞ തോക്ക് ഞാൻ ഇതുവരെയായും കണ്ടിട്ടില്ല. അപ്പോൾ ഞാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അത് സ്വർണമൊന്നുമല്ല, അതിന് സ്വർണത്തിന്റെ നിറം മാത്രമേ ഉള്ളൂ. പീറ്റർ വസ്ത്രങ്ങളെല്ലാം ധരിച്ചതിന് ശേഷം തോക്കുകളെടുത്ത് അവരുടെ മുന്നിൽ നിരത്തി. ഇത് കണ്ട് ഗ്രാമവാസികളിൽ ഒരാൾ ചോദിച്ചു, സാർ, ഈ മൂന്ന് തോക്കുകൾ കൊണ്ടും നിങ്ങൾ മൃഗങ്ങളെ പിടികൂടിയിട്ടുണ്ടോ? അപ്പോൾ ഞാൻ പറഞ്ഞു, ഇല്ല. അതിനുശേഷം ഒരു തോക്ക് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു, ഈ തോക്കുകൊണ്ട് കടുവയെ പിടികൂടിയിട്ടുണ്ട്. പിന്നീട് മറ്റൊരു തോക്ക് ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു, ഈ തോക്കുകൊണ്ട് ആനയെയും. അപ്പോൾ നിങ്ങൾ ആനയെയും വേട്ടയാടാറുണ്ടോ? അവർ ചോദിച്ചു. അപ്പോൾ പീറ്റർ പറഞ്ഞു, ആന മാത്രമല്ല, ഇനിയുമുണ്ട് മൃഗങ്ങൾ. അതൊക്കെ എന്താണ്? എല്ലാവരിലും കൗതുകമുണർന്നു. എട്ടോളം വരുന്ന കാട്ടുപോത്തുകൾ, 10-20 മാനുകൾ, 3 പുള്ളിപ്പുലികൾ, 6 ആനകൾ, നിരവധി കുരങ്ങുകൾ, കാട്ടുപന്നികൾ, 4 കടുവകൾ, പിന്നെ. ഞാൻ പറഞ്ഞു നിർത്തി. പിന്നെ എല്ലാവരും ഒരേ സ്വരത്തിൽ ചോദിച്ചു. ഞാൻ പീറ്ററിനെ നോക്കി ഒന്ന് ചിരിച്ചു. പീറ്റർ എന്നെയും നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. എന്നിട്ട് പീറ്റർ പറഞ്ഞു, പിന്നെ വിശിഷ്ടനായ ഒരു കരിമ്പുലി. വിശിഷ്ടനായ കരിമ്പുലിയോ? അതെ, ഞാൻ ജീവിതത്തിൽ ഒരേ ഒരു കരിമ്പുലിയെ കണ്ടിട്ടുള്ളൂ. അതിനെ തന്നെ ഞാൻ പിടികൂടുകയും ചെയ്തു. അതുകൊണ്ടാണ് എനിക്ക് അതൊരു വിശിഷ്ടനായി തീർന്നത്, ഞാൻ സന്തോഷത്തോടെ പറഞ്ഞു. അപ്പോൾ ബോട്ടിൽ ഉണ്ടായിരുന്നവരെല്ലാം പറഞ്ഞു, കരിമ്പുലി എന്ന് ഞങ്ങൾ കേട്ടിട്ടേ ഉള്ളൂ, ഇതുവരെയായും കണ്ടിട്ടില്ല. അപ്പോൾ അവരുടെ കൂടെ പീറ്ററും ചേർന്ന് പറഞ്ഞു, ഞാനും. ആ സമയത്ത് ചെറുപ്പക്കാരനായ ഷിംജിത് എന്നോട് ചോദിച്ചു, ശരിക്കും കരിമ്പുലികൾ കടുവകളെ പോലെ തന്നെയാണോ അതോ പുലികളെ പോലെയാണോ? യഥാർത്ഥത്തിൽ അതിന് കറുപ്പ് നിറം തന്നെയാണോ? അപ്പോൾ ഞാൻ പറഞ്ഞു, അതെ, ശരിക്കും അത് പുലികൾ തന്നെയാണ്, പക്ഷേ കറുപ്പ് രോമങ്ങൾ ഉണ്ടായിരിക്കും എന്ന് മാത്രം. തുഴച്ചിൽക്കാരും യാത്രക്കാരും ഒരുപോലെ എന്റെ മുഖത്തേക്ക് നോക്കിയിരുന്നു. ഞാൻ തുഴച്ചിൽക്കാരോട് ചോദിച്ചു, എന്താണ് തുഴച്ചിലിന് വേഗത കുറഞ്ഞത്? അപ്പോൾ ഒന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർ വീണ്ടും ആഞ്ഞു തുഴയാൻ തുടങ്ങി. ആ സമയത്ത് മറ്റൊരാൾ ചോദിച്ചു, സാറേ, കരിമ്പുലിയുടെ അച്ഛനും അമ്മയും കറുത്തിട്ടായിരിക്കുമോ? അവന്റെ ചോദ്യം കേട്ട് എനിക്ക് ചിരിയാണ് വന്നത്. എന്നാൽ മറ്റുള്ളവരിൽ ആ ചോദ്യം ആകാംക്ഷ ഉണ്ടാക്കി. ഞാൻ അവരുടെ അധ്യാപകനെ പോലെ കാര്യങ്ങൾ വിവരിക്കാൻ തുടങ്ങി. ഈ കരിമ്പുലികൾ യഥാർത്ഥത്തിൽ പുലികൾ തന്നെയാണ്. ഇവരുടെ ജനനത്തോടനുബന്ധിച്ച് മെലാനിൽ വരുന്ന വ്യത്യാസമാണ് ഇവർക്ക് കറുപ്പ് നിറം ഉണ്ടാകാൻ കാരണമാകുന്നത്. അവരുടെ രോമങ്ങൾ വടിച്ചെടുത്താൽ തൊലിപ്പുറത്ത് പുള്ളികൾ കാണാൻ പറ്റുമെന്നാണ് പലരും പറയുന്നത്. ഇതെല്ലാം കേട്ട് കണ്ണു മിഴിച്ച് അവർ എന്നെ നോക്കിയിരുന്നു. ആ കാഴ്ച കണ്ടതോടുകൂടി പീറ്റർ ഇരുന്ന് ചിരിക്കാൻ തുടങ്ങി. ഞാൻ എന്റെ ഭാഷയിലും ആംഗ്യം കൊണ്ടുമാണ് ഇവർക്ക് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കാൻ കൊടുത്തത്. എന്നാൽ അവർക്ക് ഇതിൽ ഭൂരിഭാഗം കാര്യവും വ്യക്തമായി മനസ്സിലായിട്ടില്ല. ആ ഒരു കാര്യം കണ്ടുകൊണ്ടാണ് പീറ്റർ ചിരിക്കാൻ തുടങ്ങിയത്. അങ്ങനെ മിനിറ്റുകൾ കഴിഞ്ഞു. ഞാൻ ദൂരേക്ക് നോക്കി. കുറേയേറെ പർവ്വതങ്ങൾ കടൽ തീരത്തിനോട് ചേർന്ന് നിൽക്കുന്നു. പക്ഷേ എല്ലാ പർവ്വതങ്ങളിലും പച്ചപ്പ് നിറഞ്ഞതായിരുന്നില്ല. ഒന്നോ രണ്ടോ മലകൾ ഒഴിച്ച് മറ്റുള്ളവയെല്ലാം പാറകൾ കൊണ്ട് പൊതിഞ്ഞ ഒരു മലയാണ്. അതിന്റെ താഴെയാണ് ചിഫാവെന്ന ഗ്രാമം സ്ഥിതി ചെയ്യുന്നത്. അവിടെയാണ് നിരവധി സാധു മനുഷ്യർ കടുവകളുമായി ഏറ്റുമുട്ടി ജീവിക്കുന്നത്. അവിടെയുള്ള പല കടുവകളും അനാവശ്യമായി മനുഷ്യരെ ആക്രമിച്ച് പരിക്കേൽപ്പിക്കുന്നത് പതിവാണ്. ചുരുക്കം ചില കടുവകൾ മനുഷ്യരെ ആഹാരമാക്കിയിട്ടുമുണ്ട്. എന്തായാലും അവിടേക്കെത്തി രണ്ട് കടുവകളെങ്കിലും പിടികൂടണം. ഞാൻ അങ്ങനെയെല്ലാം ചിന്തിച്ചു നിൽക്കുന്ന സമയത്ത് ഷിംജിത് എന്നോട് ചോദിച്ചു, സാർ, നിങ്ങൾ എവിടെ നിന്നാണ് കരിമ്പുലിയെ പിടികൂടിയത്? ഞാൻ പറഞ്ഞു, ആഫ്രിക്ക.
സാർ, ആ കഥ ഒന്ന് പറയാമോ? അവൻ ചോദിച്ചു. അത് വേണോ? ദയവായി ആ കഥ ഒന്ന് പറയാമോ? മറ്റുള്ളവരെല്ലാം ചേർന്നുകൊണ്ട് അപേക്ഷിച്ചു. അപ്പോൾ ഞാൻ പീറ്ററിനെ നോക്കി. പീറ്റർ തുഴച്ചിൽക്കാരുടെ കയ്യിൽ നിന്ന് തുഴ വാങ്ങി തുഴഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഞാൻ പറയാം. ആഫ്രിക്കയിൽ സിംബാബ്വെ എന്നു പേരുള്ള ഒരു സ്ഥലമുണ്ട്, നിങ്ങൾ കേട്ടിട്ടുണ്ടോ? എല്ലാവരും ഇല്ല എന്ന് പറഞ്ഞു. സിംബാബ്വെയിലാണ് സംഭവം നടക്കുന്നത്. ഞാൻ തുടങ്ങാൻ പോവുകയാണ്. ശരി, എല്ലാവരും കാതുകൂർപ്പിച്ചിരുന്നു. എന്റെ സുഹൃത്ത് ബെഞ്ചമി താമസിക്കുന്ന ഗ്രാമത്തിലെ ഒരു വീട്ടിൽ രാവിലെ അവിടെയുള്ളവർ എഴുന്നേറ്റ് നോക്കുമ്പോൾ അവരുടെ പട്ടിയെ അവിടെ കാണാനില്ലായിരുന്നു. അവർ അതിനെ തിരഞ്ഞു നടന്നപ്പോൾ പട്ടി കിടന്നിരുന്ന കൂടിന്റെ അരികിൽ ചോരത്തുള്ളികൾ വീണു കിടക്കുന്നത് അവർ കണ്ടു. എന്നാൽ മറ്റു അടയാളങ്ങൾ ഒന്നും തന്നെ കണ്ടെത്താനായി അവർക്ക് പറ്റിയില്ല. രണ്ടു ദിവസം കഴിഞ്ഞുള്ള രാത്രിയിൽ മറ്റൊരു വീട്ടിലെ നായ നിലവിളിക്കുന്ന ശബ്ദം കേട്ട് വീട്ടുകാർ ഓടി വന്നപ്പോൾ നായയെ വീട്ടുമുറ്റത്ത് കാണാൻ പറ്റിയില്ല. അങ്ങനെ നായിയെ തിരഞ്ഞ അവർക്ക് മരം കൊണ്ടുണ്ടാക്കിയ വേലിയിൽ ചില കാലടയാളങ്ങൾ കണ്ടെത്താൻ കഴിഞ്ഞു. ചെളി പുരണ്ട കാലടയാളം ഒറ്റ നോട്ടത്തിൽ കണ്ടപ്പോൾ തന്നെ അവർക്ക് മനസ്സിലായി ഏത് മൃഗത്തിൻ്റെതാണെന്ന്. അതൊരു പുലിയുടേതായിരുന്നു. അതുകൊണ്ട് പുലി തന്നെയാണ് നായിയെ പിടികൂടിയിട്ടുള്ളത് എന്ന് അവർ ഉറപ്പിച്ചു. അവർ ടോർച്ചും പന്തങ്ങളുമായി മൂന്ന് നാല് വീടുകൾക്ക് ചുറ്റും നടന്നു നോക്കിയെങ്കിലും പുലിയുടെയും നായയുടെയും മറ്റു സൂചനകളൊന്നും ലഭിച്ചില്ല. പിറ്റേ ദിവസം ഒരു പശുവിന് അജ്ഞാത മൃഗം കടിച്ചു പരിക്കേൽപ്പിച്ചതോടെ എല്ലാവരും ഭയപ്പെടാൻ തുടങ്ങി. അതോടുകൂടി അവിടെയുള്ളവരെല്ലാം അവിടുത്തെ ഷെരീഫിന് വിവരമറിയിച്ചു. പിറ്റേന്ന് സ്റ്റേഷനിലെ രണ്ടുപേർ വന്ന് എന്തൊക്കെയാണ് സംഭവിച്ചത് എന്ന് അവരോട് ചോദിച്ചു. അതിനുശേഷം പരിശോധനയൊന്നും നടത്താതെ അവർ തിരിച്ചുപോയി. ഓരോ ദിവസവും ഓരോ മൃഗങ്ങൾക്കും ജീവൻ നഷ്ടപ്പെട്ടുകൊണ്ടിരുന്നതോടെ ഗ്രാമത്തിലുണ്ടായിരുന്നവർക്ക് ഭയം വർദ്ധിച്ചു. രാത്രി ഇറങ്ങി മൃഗങ്ങളെ പിടികൂടുന്ന പുള്ളിപ്പുലി ഇനി മനുഷ്യരെയും പിടികൂടുമോ എന്നാണ് അവർ ചിന്തിച്ചത്. രണ്ടു മാസം കൊണ്ട് എട്ട് നായ്ക്കൾ, മൂന്ന് പൂച്ചകൾ, രണ്ട് പശു, മൂന്ന് ആടുകൾ എന്നിവയെ ആ പുലി കൊലപ്പെടുത്തി. എന്നാൽ അത്ഭുതമെന്നോണം ഒരു തവണ പോലും ആരും ആ പുലിയെ കണ്ടിരുന്നില്ല. നാട്ടുകാർ കൊടുത്ത പരാതി കൈപ്പറ്റിയ ഷെരീഫ് ചെയ്യുന്ന തൊഴിലിൽ അത്ര നീതി പുലർത്തിയിരുന്നില്ല എന്ന് തന്നെ വേണം പറയാൻ. വളരെ തണുത്ത പ്രതികരണത്തോടെയായിരുന്നു അയാൾ പുലിയുടെ കാര്യം പരിഗണിച്ചിരുന്നത്. രാത്രിയിൽ രണ്ടുപേരുമായി വഴിയിലൂടെ ടോർച്ചുമായി നടക്കും. ഗ്രാമത്തിന്റെ ആ പാത അവസാനിക്കുന്ന ഇടത്തുനിന്നും അവർ തിരികെ വീണ്ടും നടക്കും. ഇങ്ങനെയായിരുന്നു അവർ പുലിയെ തിരഞ്ഞു നടന്നിരുന്നത്. അങ്ങനെ ആ വർഷത്തെ ക്രിസ്തുമസ് അടുക്കാറായി. അതുകൊണ്ട് അവിടെയുള്ള ഒരു വീട്ടിൽ വിരുന്നുകാർ വരികയും അവർ വീടിന്റെ മുറ്റത്ത് തീ കൂട്ടി ഇറച്ചികൾ പാകം ചെയ്ത് കഴിക്കുകയും ചെയ്തു. ഇറച്ചി കഴിക്കുന്നതിനോടൊപ്പം തന്നെ അവർ മദ്യപിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. ആ സമയത്തായിരുന്നു ഇവരുടെ ആഘോഷങ്ങൾക്കിടയിലേക്ക് അവരുടെ നായ വന്നു കയറിയത്. ആ നായ അവരുടെ ഇടയിലേക്ക് കടന്നു വരികയും പാകമായി മാറ്റിവെച്ചിരുന്ന ഇറച്ചി കടിച്ചെടുക്കുകയും ചെയ്തു. ഇതോടുകൂടി നായയുടെ ഉടമ അതിനെ തല്ലുകയും ശകാരിച്ചുകൊണ്ട് കുറച്ചു ദൂരേക്കായി മാറ്റി നിർത്തുകയും ചെയ്തു. അതിനുശേഷം ഒരു ഇറച്ചി കഷ്ണം അതിന് നൽകി. ആ നായ കിട്ടിയ ഇറച്ചി ആസ്വദിച്ച് കഴിച്ചുകൊണ്ടേയിരുന്നു. ഈ സമയത്തെല്ലാം മദ്യപിച്ചുകൊണ്ടിരുന്നവർ വീണ്ടും ഇറച്ചികൾ ചുട്ടെടുത്ത് തിന്നുകൊണ്ടേയിരുന്നു. പെട്ടെന്നായിരുന്നു ഒരു ശബ്ദം കേട്ട് അവർ ഞെട്ടിയത്. അവരുടെ നായ നിലവിളിച്ച ശബ്ദമായിരുന്നു അത്. എല്ലാവരും തിരിഞ്ഞു നോക്കിയപ്പോൾ ആ നായിയെ ഏതോ ഒരു മൃഗം വലിച്ചു കൊണ്ടുപോകുന്നത് അവർ കണ്ടു. മദ്യപിച്ച് ലക്കുകെട്ട അവർക്ക് അത് എന്ത് മൃഗമാണെന്ന് ഒറ്റ നോട്ടത്തിൽ മനസ്സിലായില്ല. ഈ സമയത്തെല്ലാം നായ പ്രാണന് വേണ്ടി നിലവിളിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു. ഉടനെ തന്നെ വീട്ടുടമസ്ഥൻ പറഞ്ഞു, പുലിയാണ് നായിയെ പിടികൂടിയിട്ടുള്ളത്. ആരും അങ്ങോട്ട് പോകരുത്, ഞാൻ ടോർച്ചുമായി വരാം. ഉടനെ തന്നെ അയാൾ ടോർച്ചുമായി വന്നു. പിന്നീട് കയ്യിൽ രണ്ട് വടികളും കത്തികളുമായി അവർ പുലി നായയെ പിടികൂടി കൊണ്ടുപോയ പൂന്തോട്ടത്തിനടുത്തേക്ക് നടന്നു. അവർ ടോർച്ചടിച്ചു നോക്കിയപ്പോൾ നായയുടെ കഴുത്തൊഴികെ ബാക്കി എല്ലാ ഭാഗങ്ങളും അവർ കണ്ടു. കഴുത്തിൽ കടിച്ചുകൊണ്ട് പുലി പുല്ലിൽ ഒളിഞ്ഞിരിക്കുകയായിരുന്നു. അവർ വീണ്ടും അതിനരികിലേക്ക് നടന്നതും പെട്ടെന്ന് പൂന്തോട്ടത്തിൽ നിന്ന് ഒരു ഗർജനം ഉയർന്നു. ആ ഒരു ഗർജനം കേട്ടതോടെ കുടിച്ച മദ്യത്തിന്റെ കെട്ടുവിട്ട് പോയ പോലെ അവർ വടിയും വലിച്ചെറിഞ്ഞ് വീടിനകത്തേക്ക് ഓടിക്കയറി. തുടർന്ന് അയൽക്കാരെ ഒച്ച വെച്ച് അവർ വിളിച്ചു വരുത്തി. അവിടെ എല്ലാവരും എത്തിയതിന് ശേഷം അവർ നായ കിടന്ന ഭാഗത്തേക്ക് ചെന്നു നോക്കിയപ്പോൾ നായിയെ അവിടെ കാണാൻ കഴിഞ്ഞില്ല. നായയുടെ രക്തം മാത്രം ആ പൂന്തോട്ടത്തിൽ അവർക്ക് കണ്ടെത്താൻ കഴിഞ്ഞു. തുടർന്ന് രക്തത്തുള്ളികൾ പിന്തുടർന്ന് അവർക്ക് നായയെ കണ്ടെത്താൻ കഴിഞ്ഞില്ല.
മണ്ണിലൂടെ നായിയെ പൊക്കി വലിച്ചെടുത്തുകൊണ്ട് ആ പുലി പോയത് ഒരു കാട്ടിലേക്കാണെന്ന് അവർക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ നേരത്തെ അവർ പരാതി കൊടുത്ത ഷെരീഫിന്റെ വീട്ടിലേക്ക് ആളുകൾ നടന്നു. ആ ഷെരീഫിന്റെ വീടും ഈ ഗ്രാമത്തിന് തൊട്ടടുത്ത് തന്നെയായിരുന്നു സ്ഥിതി ചെയ്യുന്നത്. രാത്രിയിൽ എല്ലാവരും കൂടി ഓടി വന്ന് തന്റെ ഉറക്കം കളഞ്ഞതിന്റെ പേരിൽ അയാൾ ദേഷ്യപ്പെട്ടു. മാത്രമല്ല, രാത്രി ഇനി അതിനെ തിരഞ്ഞ് കാട്ടിൽ പോയാൽ ഒരു കുന്തവും കിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ ഉറങ്ങാൻ കിടന്നു. നാട്ടുകാർക്കെല്ലാം വട്ടമിട്ട് അയാളെ തല്ലിക്കൊല്ലാൻ തോന്നിയെങ്കിലും ഒന്നും പറയാതെ അവർ പോയി. എന്നാൽ പിറ്റേ ദിവസം രാവിലെ ഉറക്കമുണർന്ന ആ ഉദ്യോഗസ്ഥൻ തന്റെ തണുപ്പൻ പ്രവർത്തനങ്ങൾക്ക് മാറ്റം വരുത്തുന്ന രീതിയിലാണ് ജോലി ചെയ്തു തുടങ്ങിയത്. രാവിലെ തന്നെ മൂന്ന് ഷെരീഫുകളെയും നാട്ടുകാരെയും കൂട്ടി അവർ അടുത്തുള്ള കാട്ടിലേക്ക് നടന്നു. കാട്ടിൽ അധികം ദൂരേക്ക് പോകാതെ തന്നെ ഒരു മരത്തിന്റെ ചുവട്ടിൽ നിന്ന് നായയുടെ എല്ലും തലയും അവർക്ക് കിട്ടി. ആ പുലി മരത്തിന്റെ മുകളിൽ കയറിയിരുന്നാണ് നായയെ ആഹാരമാക്കിയിട്ടുള്ളത്. കാരണം മരത്തിന്റെ കൊമ്പിലും മരത്തിന്റെ തൊലിയിലുമെല്ലാം രക്തമൊഴുകി ഇറങ്ങിയ പാടുകൾ അവർ കണ്ടു. ഒരു പക്ഷേ നായയുടെ അവശിഷ്ടങ്ങൾ മരത്തിൽ നിന്ന് താഴെ വീണതോ അല്ലെങ്കിൽ പുലി അത് ഉപേക്ഷിച്ചതോ ആകാമെന്ന് അവർ കരുതി. അന്ന് തന്നെ ഉയർന്ന ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചതിന് ശേഷം ആ ഷെരീഫ് 8 കെണികൾ ഗ്രാമത്തിൽ സ്ഥാപിക്കാൻ തീരുമാനിച്ചു. പുലി വരാൻ സാധ്യതയുള്ള ഇടങ്ങളിലെല്ലാം അയാൾ കെണി ഒരുക്കി. പക്ഷേ ഒരു കെണിയിൽ പോലും പുലി കുടുങ്ങിയില്ല. കെണികൾ സ്ഥാപിച്ചതിന്റെ 3 ദിവസം ഷെരീഫ് രാത്രിയിൽ വീട്ടിൽ വിശ്രമിക്കുകയായിരുന്നു. തന്റെ അരുമയായ ബില്ലി എന്ന പൂച്ച ഈ സമയത്ത് അദ്ദേഹത്തിന്റെ മടിയിലിരുന്ന് ഉറങ്ങുന്നുണ്ടായിരുന്നു. ഇടയ്ക്ക് വെച്ച് ബില്ലി ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് മുറിയിൽ നടക്കുന്നുണ്ടായിരുന്നു. അതെല്ലാം അയാൾ കാണുകയും ചെയ്തിരുന്നു. എന്നാൽ ഒരു മിനിറ്റ് ദൈർഘ്യം പോലും ഇല്ലാത്ത അശ്രദ്ധയിൽ ബില്ലി വീടിന് പുറത്തേക്ക് ഇറങ്ങി. ഉടനെ തന്നെ ബില്ലിയുടെ മൂർച്ചയുള്ള ശബ്ദവും എന്തൊക്കെയോ തട്ടി വീഴുന്ന ശബ്ദവും ഉണ്ടായി. ഷെരീഫ് ഉടനെ തന്നെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഓടി വന്നു. എന്നാൽ ബില്ലി അവിടെ ഉണ്ടായിരുന്നില്ല. ചെടിച്ചട്ടികൾ പടിയിൽ വീണ് തകർന്നു കിടക്കുന്നു. കൂടെ ബില്ലിയുടെ കുറച്ച് രോമങ്ങളും 2 രക്തവും. ഷെരീഫിനെ കാര്യം മനസ്സിലായി. അയാൾ നിലവിളിച്ച് പിസ്റ്റലും ടോർച്ചുമായി മുറ്റത്തേക്ക് ഇറങ്ങി. തുടർന്ന് ഭ്രാന്തമായ രീതിയിൽ 8 വീടുകളിലും പരിസരങ്ങളിലും ബില്ലിയെ തേടി നടന്നു. എന്നാൽ ബില്ലിയെയും പുലിയെയും കണ്ടെത്താൻ അയാൾക്ക് കഴിഞ്ഞില്ല. കരഞ്ഞുകൊണ്ട് അയാൾ വീട്ടിലേക്ക് വന്നു കയറി. പിറ്റേ ദിവസം തന്നെ ഷെരീഫ് സുഹൃത്തായ എനിക്ക് ഒരു സന്ദേശം അയച്ചു. ആ സന്ദേശം ഞാൻ ജോലി ചെയ്തിരുന്ന സ്ഥാപനത്തിൽ എത്തിയത് 7 ദിവസമായിരുന്നു. ദിമിത്രി, കഴിയുമെങ്കിൽ നേരത്തെ പുറപ്പെടുക. വരുമ്പോൾ നിന്റെ പ്രിയപ്പെട്ട തോക്കും എടുക്കാൻ മറക്കരുത്. ഈ നാട്ടിൽ വലിയൊരു പ്രശ്നം നടക്കുന്നുണ്ട്. ഒരു പക്ഷേ നീ ഇവിടെ എത്തുമ്പോഴേക്കും ആ പ്രശ്നം പരിഹരിക്കാൻ സാധിക്കുമായിരിക്കും. എങ്കിലും നീ നേരത്തെ തന്നെ എത്തണം. ഇതായിരുന്നു ആ സന്ദേശം. എന്നാൽ ആ ഒരു സന്ദേശം സ്വീകരിക്കാൻ ഞാൻ അവിടെ ഉണ്ടായിരുന്നില്ല. 1 ലീവിന് അപേക്ഷിച്ച് ആ ലീവ് കിട്ടിയപ്പോൾ ഞാൻ എന്റെ നാട്ടിൽ നിന്ന് തന്നെ മറ്റൊരിടത്തേക്ക് പുറപ്പെട്ടിട്ടുണ്ടായിരുന്നു. ബില്ലി നഷ്ടപ്പെട്ട സങ്കടവും പുലിയുടെ ആക്രമണവും കാരണം സ്വസ്ഥത നഷ്ടപ്പെട്ട ഷെരീഫ് പുലിയുടെ ആക്രമണവുമായി ബന്ധപ്പെട്ട കേസുകൾ പരിശോധിക്കാൻ തുടങ്ങി. അപ്പോഴാണ് 4 മുൻപേ വന്ന ഒരു പരാതി അയാൾ ശ്രദ്ധിച്ചത്. ഇവരുടെ ഗ്രാമത്തിനടുത്തുള്ള മറ്റൊരു ഗ്രാമമായ ഇൻയാംഗയിൽ നിന്നാണ് ആ പരാതി വന്നിട്ടുള്ളത്. ആ ഗ്രാമത്തിലെ 3 രാത്രിയിൽ ഒരു പുലി വന്ന് ആക്രമിച്ച് പരിക്കേൽപ്പിച്ചിട്ടുണ്ട്. അതിനാൽ ആ പുലിയെ പിടികൂടണം എന്നാണ് അവർ പരാതിപ്പെട്ടിട്ടുള്ളത്. ഉടനെ തന്നെ ആ ഷെരീഫ് മറ്റൊരു സഹായിയെയും കൂട്ടി ഗ്രാമത്തിലേക്ക് പുറപ്പെട്ടു. അപ്പോഴാണ് ഒരു കുതിരവണ്ടി വരുന്നത് അവർ കണ്ടത്. ഷെരീഫും സഹായിയും കുതിരവണ്ടിയിലേക്ക് നോക്കി. ഷെരീഫിന്റെ മുഖത്ത് സന്തോഷം ഉണർത്തിക്കൊണ്ട് ആ കുതിരവണ്ടിയിൽ നിന്നും ഇറങ്ങി വന്നത് ദേ ഈ ഞാനായിരുന്നു. ദിമിത്രി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. വള്ളത്തിലുണ്ടായിരുന്നവരെല്ലാം സന്തോഷത്തോടെ ചോദിച്ചു, എന്നിട്ട്? എന്നെ കണ്ടതോടെ എന്റെ സുഹൃത്തും അവിടുത്തെ ഷെരീഫുമായ ബെഞ്ചമി ഓടി വന്ന് എന്നെ കെട്ടിപ്പിടിച്ചു. ഇത് കേട്ടതോടെ വള്ളത്തിലുണ്ടായിരുന്ന എല്ലാവർക്കും സംശയമായി. ഈ ഷെരീഫ് ആയിരുന്നോ സാറിന്റെ സുഹൃത്ത്? അവർ ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, നിർഭാഗ്യവശാൽ തണുപ്പനും കുശാഗ്രഹ ബുദ്ധിക്കാരനുമായ ആ ഷെരീഫ് തന്നെയാണ് എന്റെ സുഹൃത്ത് ബെഞ്ചമി. ഞാൻ വീണ്ടും കഥ തുടർന്നു. എന്നെ കണ്ടതോടെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ബെഞ്ചമി പറഞ്ഞു, നീ നേരത്തെ വന്നതിൽ നന്ദിയുണ്ട്. ഞാൻ ചോദിച്ചു, എന്തുപറ്റി നന്ദിയൊക്കെ പറയുന്നുണ്ടല്ലോ. ബെഞ്ചമി ചോദിച്ചു, നീ തോക്ക് കൊണ്ടുവന്നിട്ടുണ്ടോ? ഇല്ല, ഞാൻ പറഞ്ഞു. അപ്പോൾ അവൻ പറഞ്ഞു, ആ അത് കുഴപ്പമില്ല, തോക്കുകൾ ഞാൻ സംഘടിപ്പിക്കാം. ഞാൻ ഒന്നും മിണ്ടാതെ പുഞ്ചിരിച്ചുകൊണ്ട് ബാഗ് തുറന്ന് എന്റെ തോക്കെടുത്ത് പുറത്തേക്ക് വെച്ചു.
അത് കണ്ടതോടെ അവന് സന്തോഷമായി. അവൻ എന്നെ വീട്ടിലേക്ക് ക്ഷണിച്ചു, ഭക്ഷണം നൽകി. ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു ബെഞ്ചമി ഈ ഗ്രാമത്തിൽ നടന്ന സംഭവങ്ങൾ എനിക്ക് പറഞ്ഞു തന്നത്. സത്യത്തിൽ ഇത്തവണത്തെ ക്രിസ്തുമസും ന്യൂഇയറും ആഘോഷിക്കാൻ ഞാൻ ഇവിടെ ഉണ്ടാകുമെന്ന് 5 മാസം മുൻപ് തന്നെ ഇവനെ സന്ദേശം അയച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു കാര്യം കൊണ്ടാണ് ക്രിസ്തുമസിന് 1 ആഴ്ച മുൻപേ ഞാൻ ഇവിടെ എത്തിയത്. അതെന്തായാലും വെറുതെയായില്ല. ബെഞ്ചമി സന്തോഷം കൊണ്ട് മനസ്സ് നിറഞ്ഞ് എന്നെ സൽക്കരിച്ചു. കുറച്ചു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ 3 പേരും ഇനിയാഗ ഗ്രാമത്തിലേക്ക് നടന്നു. 30 മിനിറ്റ് നടന്ന് ഞങ്ങൾ ആ ഗ്രാമത്തിലെത്തി. മൃഗങ്ങളെ വേട്ടയാടി പിടിക്കുന്ന എന്നെ മുൻനിർത്തിക്കൊണ്ട് ഗ്രാമവാസികളോട് കൂടുതൽ കാര്യങ്ങൾ ഞങ്ങൾ ചോദിച്ചറിഞ്ഞു. 2 മാസമായി ഇപ്പോൾ ഇവിടെ പുലിയുടെ ആക്രമണങ്ങൾ ഒന്നും തന്നെ ഇല്ല എന്നാണ് അവർ പറഞ്ഞത്. അതുമാത്രമല്ല, അപകടത്തിൽപ്പെട്ട 2 പേരും ഇപ്പോൾ പൂർണ്ണ ആരോഗ്യവന്മാരാണ്. അതിൽ ഒരാൾക്ക് മാത്രമാണ് പരിക്കുകൾ അധികം ഭേദപ്പെടാതായിട്ടുള്ളത്. പിന്നീട് മറ്റൊരു കാര്യവും അവർ പറഞ്ഞു. ഈ 3 പേരെയും ഇരുട്ടിൽ വെച്ചാണ് പുലി ആക്രമിച്ചിട്ടുള്ളത്. അതെല്ലാം തൊഴുത്തിന് സമീപത്ത് വെച്ചാണ്. കൂടാതെ 3 ആടുകളെയും 1 പട്ടിയെയും അവൻ ഇവിടെ നിന്ന് പിടിച്ചു കൊണ്ടുപോയി തിന്നിട്ടുണ്ട്. ഇത് കേട്ടതോടെ ബെഞ്ചമി പറഞ്ഞു, നമ്മൾ എന്തായാലും ഈ ഗ്രാമത്തിൽ അതിന് തിരഞ്ഞിട്ട് കാര്യമില്ല. അത് ഇനി ഇവിടെ വരികയുമില്ല. അതിന് വേണ്ട ഭക്ഷണം ഇപ്പോൾ നമ്മുടെ ഗ്രാമത്തിൽ എളുപ്പത്തിൽ കിട്ടാനുണ്ട്. ഇത് കേട്ട് ഞാൻ തലയാട്ടി. പിന്നീടുള്ള 2 ദിവസങ്ങളിൽ രാത്രിയിൽ ഞങ്ങൾ പല വീടുകളിലുമായി ഒളിച്ചിരുന്ന് പുലിയെ കാത്തിരുന്നുവെങ്കിലും പുലിയെ കണ്ടെത്താൻ ഞങ്ങൾക്ക് പറ്റിയില്ല. അപ്പോഴാണ് അവിടെയുള്ള ഒരു വീട്ടിൽ ചില ബഹളങ്ങൾ ഞങ്ങൾ കേട്ടത്. ഞങ്ങൾ വേഗത്തിൽ ആ വീട്ടിലേക്ക് നടന്നു. ആ വീടിന്റെ മുറ്റത്ത് 6 ആളുകൾ കൂടി നിൽക്കുന്നുണ്ടായിരുന്നു. എന്താണ് പ്രശ്നമെന്ന് ഞങ്ങൾ ചോദിച്ചപ്പോൾ ആദ്യമൊന്നും അവർ ഒന്നും പറയാൻ തയ്യാറായില്ല. പിന്നീട് ബെഞ്ചമി അവരെ വിരട്ടിയപ്പോൾ അവർ കാര്യം തുറന്നു പറഞ്ഞു. ഒരു ജർമ്മൻകാരൻ ചുവന്ന രോമമുള്ള ചെന്നായിയെ പിടികൂടി കൊടുത്താൽ ധാരാളം പണം നൽകാമെന്ന് അയാൾ വാക്ക് നൽകിയിട്ടുണ്ടായിരുന്നു. അതിൽ പ്രകാരം ചുവന്ന രോമമുള്ള ഒരു ചെന്നായിയെ ഈ 7 അംഗസംഘം പിടികൂടുകയും വീടിന് സമീപം കൂടുണ്ടാക്കി അതിൽ സൂക്ഷിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഇപ്പോഴിതാ ഒരു മൃഗം കൂട് പൊളിച്ചുകൊണ്ട് ആ ചെന്നായിയെ എടുത്തുകൊണ്ട് പോയിരിക്കുന്നു. ചെന്നായിയുടെ രക്തം കൂട്ടിൽ കിടക്കുന്നുണ്ട്. സെക്കൻഡുകൾക്കുള്ളിലാണ് ആ മൃഗം വന്നതും പോയതും. ഇത് കേട്ടതോടെ എനിക്കാകെ സംശയമായി. എന്ത് ജീവിയാണ് ഈ പ്രവൃത്തികളെല്ലാം ചെയ്യുന്നത്? എല്ലായിടത്തും പുലിയുടെ കാലടയാളങ്ങൾ കാണാനുണ്ട്. എന്നാൽ ആരും തന്നെ പുലിയെ കാണുന്നുമില്ല. ഞൊടിയിടയിൽ മാഞ്ഞു പോകാനുള്ള കഴിവ് പുലികൾക്കുണ്ടോ? അതോ ഇനി മറ്റെന്തെങ്കിലും ജീവികളായിരിക്കുമോ ഇതെല്ലാം ചെയ്യുന്നത്? ഒന്നിനും ഉത്തരം നൽകാതെ 2 ദിവസം കൂടി കടന്നുപോയി. എന്നാൽ 3ാം ദിവസം സുപ്രധാനമായ ഒരു തെളിവ് തന്നെ ലഭിച്ചു. ആ തെളിവ് ഞങ്ങളെ അത്ഭുതപ്പെടുത്തുക തന്നെ ചെയ്തു. ഹെറാൾഡ് എന്ന് പേരുള്ള യുവാവിന് ആ ഗ്രാമത്തിൽ ഒരു ഫാമുണ്ട്. ആ ഫാമിൽ പശുക്കളായിരുന്നു ഭൂരിഭാഗവും ഉണ്ടായിരുന്നത്. പുലിയുടെ ശല്യമുണ്ടെന്ന് അറിയാവുന്നതുകൊണ്ട് തന്നെ രാത്രിയിൽ 2 തവണ പാത്രം കൊട്ടി ശബ്ദമുണ്ടാക്കിക്കൊണ്ട് അയാൾ ഫാമിൽ ചെന്ന് നോക്കാറുണ്ട്. മാത്രമല്ല, അവിടെ പുതിയൊരു ബൾബും സ്ഥാപിച്ചിട്ടുമുണ്ടായിരുന്നു. ഹെറാൾഡിന്റെ സഹായിയായി സഹോദരൻ ഹെൻറിയും ഇടയ്ക്കെല്ലാം ഇവന്റെ കൂടെ കൂടാറുണ്ട്. അന്നത്തെ ദിവസം രാത്രി പാത്രമെല്ലാം കൊട്ടി പശുക്കളെ നോക്കിയതിനു ശേഷം ഹെറാൾഡ് വീടിനകത്തേക്ക് കയറി ഉറങ്ങാൻ കിടന്നു. എന്നാൽ 1.5 മണിക്കൂർ കഴിഞ്ഞപ്പോൾ തൊഴുത്തിൽ നിന്നിരുന്ന പശുക്കൾ കരയുന്നത് കേട്ട് ഹെറാൾഡ് ഉറക്കമുണർന്നു. ധൈര്യശാലിയായ ഹെറാൾഡ് ഹെൻറിയെ ഉറക്കത്തിൽ നിന്ന് വിളിച്ചുണർത്താതെ തന്നെ തനിയെ തോക്കുമായി ഫാമിലേക്ക് നടന്നു. പശുക്കളെല്ലാം ശബ്ദമുണ്ടാക്കി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു. ഹെറാൾഡ് 1 കൈയിൽ ടോർച്ചും 1 കൈയിൽ തോക്കുമായാണ് ചെന്നത്. അവരുടെ തൊഴുത്ത് അടച്ചിരുന്നത് മരം കൊണ്ടുള്ള ഗേറ്റ് കൊണ്ടായിരുന്നു. ആ ഗേറ്റ് തുറന്ന് അയാൾ അതിനകത്തേക്ക് നടന്നു. പശുക്കളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ശബ്ദമാക്കി നടന്നു. ഹെറാൾഡ് ചുറ്റും നോക്കിക്കൊണ്ടേയിരുന്നു. ഒന്നിനും കാണാൻ കഴിയുന്നില്ല. പിന്നീട് പ്രശ്നക്കാരായ 3 പശുക്കളെ 1 ഭാഗത്തേക്കായി മാറ്റി കെട്ടി നിർത്തിയിട്ടുണ്ടായിരുന്നു. ആ ഭാഗത്തേക്ക് ഹെറാൾഡ് തോക്കുമായി നടന്നു. അപ്പോൾ ഹെറാൾഡ് 1 കാഴ്ച കണ്ട് ഞെട്ടി. കെട്ടിയിട്ട കറുത്ത പശുവിന്റെ പിറകിൽ മറ്റൊരു കറുത്ത രൂപം നിൽക്കുന്നു. അതിന്റെ ചുവന്ന നാവും തിളങ്ങുന്ന പച്ച കണ്ണുകളും കണ്ട് ഹെറാൾഡ് ഭയപ്പെട്ടു. കറുത്ത പിശാജാണോ ഇതെന്ന് ഹെറാൾഡിന് സംശയമായി. എന്ത് ചെയ്യണമെന്നറിയാതെ ഭയപ്പെട്ട അയാൾ പിറകിലേക്ക് മാറി. എന്നാൽ ഹെറാൾഡിനെ കണ്ടതോടെ ആ കറുത്ത രൂപവും ഭയപ്പെട്ടു. അത് ചീറ്റിക്കൊണ്ട് തൊഴുത്തിന്റെ 3 ദിശയിലേക്ക് മൂടി.
ഇത് കണ്ട് തൊഴുത്തിലെ പശുക്കൾ നാല് ദിശയിലേക്കും ഓടി. വന്നു കയറിയ വഴി മറന്ന ആ ജീവി ശരിക്കും തൊഴുത്തിനുള്ളിൽ കുടുങ്ങിപ്പോയി. പേടിച്ചു പോയ ഹെറാൾഡ് ആ മൃഗത്തെ സൂക്ഷിച്ചു നോക്കി. മുൻപൊന്നും കണ്ടിട്ടില്ലാത്തതും കേട്ടിട്ടില്ലാത്തതുമായ കറുത്ത വലിയൊരു പൂച്ച. ഇത്രയും കാലം ഗ്രാമത്തിലിറങ്ങിയ നായ്ക്കളെയും കന്നുകാലികളെയും കൊന്നു തിന്നത് ഈ ജീവിയാണ് എന്നും അത് പൂച്ചയല്ല കറുത്തൊരു പുലി തന്നെയാണെന്നും ഹെറാൾഡിന് ഉടനെ തന്നെ മനസ്സിലായി. പെട്ടെന്നായിരുന്നു കരിമ്പുലി പരാക്രമത്തോടെയുള്ള ഓട്ടം നിർത്തിയത്. തുടർന്ന് ആ കരിമ്പുലി ഹെറാൾഡിന് നോക്കി നിൽക്കുകയും പെട്ടെന്ന് തന്നെ ഹെറാൾഡിന് നേരെ ഓടി വരികയും ചെയ്തു. എന്നാൽ ഹെറാൾഡ് ഉടനെ തന്നെ തോക്ക് ചൂണ്ടി അതിനു നേരെ വെടിയുതിർത്തു. വെടികൊണ്ട് കറുത്ത പുലി തെറിച്ചു വീണു. ഉടനെ തന്നെ ഹെറാൾഡിന്റെ ഉള്ളിൽ എന്തോ ഒരു ഭയം വന്നു. അവൻ ഉടനെ തന്നെ തൊഴുത്തിന്റെ ഗേറ്റിന് സമീപത്തേക്ക് ഓടി ഗേറ്റ് തുറന്നു. എന്നാൽ വെടികൊണ്ട കറുത്ത പുലി ശബ്ദമുണ്ടാക്കിക്കൊണ്ട് ഓടി വന്ന് ഹെറാൾഡിന്റെ ഇടത്തെ കയ്യിൽ കടിച്ചു തൂങ്ങി. തുടർന്ന് ഹെറാൾഡും പുലിയും പിറകിലേക്ക് മറിഞ്ഞു വീണു. ഹെറാൾഡിന്റെ കയ്യിലുണ്ടായിരുന്ന തോക്ക് തെറിച്ചുപോയി. അവൻ പെട്ടെന്ന് നിലവിളിച്ചു. എന്നാൽ കറുത്ത പുലി അവന്റെ കയ്യിൽ കടിച്ചുകൊണ്ട് അവന്റെ ഷോൾഡർ മാന്തി പൊളിച്ചു. പെട്ടെന്ന് ഹെറാൾഡിന്റെ കയ്യിൽ ഒരു പാത്രം തടഞ്ഞു. കന്നുകാലികൾക്ക് വെള്ളം വെച്ചു കൊടുക്കുന്ന ഒരു പാത്രമായിരുന്നു അത്. വലതുകൈ കൊണ്ട് ആ പാത്രമെടുത്ത് ഹെറാൾഡ് ആ കറുത്ത പുലിയുടെ തലയിൽ രണ്ടു തവണ അടിച്ചു. അപ്പോൾ ഡിം ഡിം എന്നൊരു പ്രത്യേക ശബ്ദമുണ്ടായി. പെട്ടെന്ന് തന്നെ പിടിവിട്ടുകൊണ്ട് ആ കറുത്ത പുലി ഗേറ്റ് കടന്ന് ഓടിപ്പോയി. വെടിവെച്ച് ഗേറ്റ് റൂമിൽ കിടന്നിരുന്ന ഹെറാൾഡിന്റെ സഹോദരൻ ഹെൻറി ജനൽ വഴി നോക്കിയപ്പോൾ കണ്ടത് കറുത്ത ഒരു മൃഗം തൊഴുത്തിൽ നിന്ന് ഇറങ്ങി ഓടുന്നതായിരുന്നു. അവൻ ഉടനെ തന്നെ തൊഴുത്തിലേക്ക് ഓടി വന്നു. ആ സമയത്ത് ഹെറാൾഡ് തന്റെ തോക്ക് വീണ്ടും കണ്ടെടുത്ത് അതിൽ പിടിച്ച് പേടിച്ചുകൊണ്ട് അവിടെ ഇരിക്കുകയായിരുന്നു. ഉടനെ തന്നെ തൊട്ടടുത്തുള്ള രണ്ട് വീട്ടുകാർ ചേർന്ന് അവിടെയുള്ള ഡോക്ടറുടെ വീട്ടിലേക്ക് അവനെ കൊണ്ടുപോയി. ഡോക്ടർ താൽക്കാലികമായി ചില പരിശോധന നടത്തുകയും ചികിത്സ നൽകുകയും ചെയ്തു. തുടർന്ന് ഹെറാൾഡിനെ വീട്ടിലേക്ക് വിടുകയും ചെയ്തു. പിറ്റേ ദിവസം പുലർച്ചെയായിരുന്നു ഞങ്ങൾ ഈ വിവരങ്ങളെല്ലാം അറിഞ്ഞത്. ഞങ്ങൾ ഹെറാൾഡിന്റെ വീട്ടിലേക്ക് പോയപ്പോൾ അവിടെ ആരും തന്നെ ഇല്ലായിരുന്നു. ഞങ്ങൾ പരിസരമാകെ നടന്നു നോക്കിയെങ്കിലും അപ്പോഴൊന്നും പുലി വന്ന അടയാളങ്ങളൊന്നും ഞങ്ങൾക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഉച്ച കഴിഞ്ഞ് ചായ കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇടത്തെ കയ്യിലും തോളിലും തുണി ചുറ്റിക്കൊണ്ട് ഒരാൾ കുതിരവണ്ടിയിൽ നിന്നിറങ്ങി. ഹെറാൾഡ് ആയിരുന്നു അത്. ഹെറാൾഡിന്റെ കൂടെ ഹെൻറിയും ഉണ്ടായിരുന്നു. ഹെറാൾഡ് പറഞ്ഞ കാര്യങ്ങൾ കേട്ട് ഞാൻ അതിശയിച്ചു പോയി. കറുത്ത പുലിയോ? ഗ്രാമത്തിലുള്ള നാലഞ്ച് ആളുകൾക്ക് കരിമ്പുലി എന്ന് കേട്ട് പരിചയമുണ്ട്. എന്നാൽ പ്രായമുള്ള രണ്ട് ആളുകൾ മാത്രമാണ് വളരെ ചെറുപ്പത്തിൽ കരിമ്പുലിയെ കണ്ടിട്ടുള്ളത്. ഞാനും കരിമ്പുലി എന്ന് കേട്ടിട്ടുണ്ടായിരുന്നുവെങ്കിലും അതിനെ ഇതുവരെയായും കണ്ടിട്ടില്ലായിരുന്നു. എന്തായാലും കരിമ്പുലിക്ക് കാര്യമായി വെടിയേറ്റിട്ടുണ്ടെങ്കിൽ അത് ചിലപ്പോൾ ചത്തുപോയിട്ടുണ്ടാകും. അല്ലെങ്കിൽ രണ്ടു മൂന്ന് ദിവസത്തിനുള്ളിൽ അത് ചത്തുപോയേക്കാം. അതുമല്ലെങ്കിൽ ഒരു പക്ഷേ ഭയപ്പെട്ട് അത് ഇനി ഇവിടെ വരികയുമില്ല. ഞാൻ അവരോട് പറഞ്ഞു, ഇനി എന്തായാലും രണ്ടു ദിവസത്തേക്ക് ഞാനും ബെഞ്ചമിയും രാത്രിയിൽ ആ വഴിയൊക്കെ ഇറങ്ങി കരിമ്പുലിയെ നിരീക്ഷിക്കാമെന്ന് അവരോട് പറഞ്ഞു. തുടർന്ന് അവർ വീട്ടിലേക്ക് പോയി. എന്നാൽ 20 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഹെറാൾഡിന്റെ സഹോദരൻ ഓടിക്കിതച്ചുകൊണ്ട് എന്റെ അടുത്തേക്ക് വന്നു. സാർ, ഉടനെ തന്നെ തോക്കുമായി എന്റെ വീട്ടിലേക്ക് വരൂ. വീടിന് തൊട്ടടുത്തുള്ള ചെറിയ കുറ്റിക്കാട്ടിൽ ആ കരിമ്പുലിയുണ്ട്. ഞങ്ങൾ കുതിരവണ്ടിയിൽ നിന്നിറങ്ങി പശുക്കൾക്ക് തീറ്റ കൊടുത്തതിന് ശേഷം വീടിന്റെ അകത്തേക്ക് കയറാൻ നിൽക്കവേ ഹെറാൾഡിനെ ആക്രമിക്കാനായി ശബ്ദമുണ്ടാക്കിക്കൊണ്ട് ആ കരിമ്പുലി ഓടി വന്നു. പെട്ടെന്നായിരുന്നു ആ കരിമ്പുലി എന്നെ കണ്ടത്. അതോടുകൂടി അത് പിന്തിരിഞ്ഞ് ആ ചെറിയ കാട്ടിലേക്ക് ഓടി. അതിന്റെ കാലിന് മുറിവേറ്റിട്ടുണ്ട്. ഒരു കാൽ നിലത്ത് അധികം ഉറപ്പിക്കാതെയാണ് അത് ഓടിയത്. ഒറ്റ സ്വരത്തിൽ ഇതെല്ലാം അവൻ പറഞ്ഞു തീർത്തു. ഞാൻ ഉടനെ തന്നെ തോക്കുമായി അവിടേക്ക് ഓടി. അവിടെ എത്തിയപ്പോഴേക്കും ഒരു കൂട്ടം ജനം തന്നെ അവിടെ ഉണ്ടായിരുന്നു. എനിക്ക് ഉറപ്പുണ്ടായിരുന്നു കരിമ്പുലി അവിടെ ഉണ്ടായിരിക്കുകയില്ല എന്ന്. കാരണം അത്രയേറെ ഉച്ചത്തിലാണ് അവരെല്ലാം സംസാരിച്ചിരുന്നത്. ഞങ്ങൾ കാട്ടിൽ കയറി അതിനെ തിരഞ്ഞുവെങ്കിലും അതിനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. എന്നാൽ കരിമ്പുലി ഹെറാൾഡിന്റെ വീട്ടിലേക്ക് നോക്കി അവിടെ കാത്തു നിന്നിരുന്ന അടയാളങ്ങൾ മണ്ണിലുണ്ടായിരുന്നു. ഞാൻ അതെല്ലാം അവരറിയാതെ നിരീക്ഷിച്ചു. പിന്നീട് ആ കാര്യമൊന്നും ഞാൻ മറ്റാരോടും പറഞ്ഞതേയില്ല. ഞാൻ രഹസ്യമായി അവർ രണ്ടുപേരോടും കൂടി ഇന്ന് രാത്രി ഞാൻ ഇവിടെ കാവലിരിക്കാമെന്ന് പറഞ്ഞു. തുടർന്ന് ഞാൻ ബെഞ്ചമിയുടെ വീട്ടിലേക്ക് പോയി. 7 മണിയോടുകൂടി ഞാനും ബെഞ്ചമിയും ഹെറാൾഡിന്റെ വീട്ടിലേക്ക് 3 തോക്കുകളുമായി ആരെയും അറിയിക്കാതെ നടന്നു. നാട്ടുകാരറിഞ്ഞാൽ കരിമ്പുലിയെ പിടികൂടാൻ എളുപ്പത്തിൽ സാധിക്കില്ല എന്ന് എനിക്കറിയാമായിരുന്നു. ഞാൻ വീട്ടിലേക്ക് കയറിയപ്പോൾ അവർ ഒരു കാര്യം പറഞ്ഞു.
കുറച്ചു നേരത്തെ ഹെറാൾഡ് വീടിന് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ എന്തോ ഒരു ജീവി ഓടി വരുന്ന ശബ്ദം കേട്ടു. എന്നാൽ വേലിക്കരികിൽ വെച്ച് ആ ശബ്ദം നിലച്ചു. ആ കാടിന്റെ ഭാഗത്തു നിന്നാണ് ആ ശബ്ദം വന്നത്. അതുകൊണ്ട് അത് കരിമ്പുലി തന്നെയാകും, അവർ ഉറപ്പിച്ചു പറഞ്ഞു. എന്തായാലും അവരുടെ വീടിന്റെ ഒരു ജനൽ തുറന്നു കഴിഞ്ഞാൽ കാട്ടിലേക്ക് നോക്കാൻ കഴിയുമായിരുന്നു. ഞാനും ബെഞ്ചമിയും ജനൽ തുറന്ന് കാട്ടിലേക്ക് നോക്കിയിരുന്നു. നേരം വെളുക്കും വരെ നോക്കിയിരുന്നിട്ടും രാത്രിയിൽ ഒന്നും തന്നെ കരിമ്പുലി അവിടേക്ക് വന്നില്ല. തൊഴുത്തിൽ കെട്ടിയിരുന്ന പശുക്കൾ പോലും അപകട സൂചനയൊന്നും ഞങ്ങൾക്ക് നൽകിയില്ല. ഇതോടെ കരിമ്പുലി തിരിച്ചു പോയിരിക്കുമോ എന്ന് ഞങ്ങൾ സംശയിച്ചു. പിറ്റേന്ന് പുലർച്ചെ തന്നെ ഞാനും ബെഞ്ചമിയും ബെഞ്ചമിയുടെ വീട്ടിലേക്ക് പോകവെ ഒരാൾ വന്ന് ഞങ്ങളെ മറ്റൊരു വീട്ടിലേക്ക് വിളിച്ചു കൊണ്ടുപോയി. ആൾതാമസമില്ലാത്ത വീടായിരുന്നു അത്. ഞങ്ങൾ വേലിക്കപ്പുറം കടന്നപ്പോൾ എന്തോ ഭയങ്കരമായ ദുർഗന്ധം വന്നു. വീടിന്റെ ഉമ്മറത്തേക്ക് നോക്കിയപ്പോൾ രണ്ട് നായ്ക്കളുടെ മൃതദേഹം അവിടെ ചീഞ്ഞു കിടക്കുന്നുണ്ടായിരുന്നു. ഏകദേശം 2 ആഴ്ചകൾ അതിന് പഴക്കമുണ്ടായിരിക്കും. വേട്ടയാടിയ നായ്ക്കളെ കരിമ്പുലി ഇവിടെ വെച്ച് ആഹാരമാക്കിയിട്ടുണ്ടായിരുന്നു എന്ന് ഞങ്ങൾക്കെല്ലാവർക്കും മനസ്സിലായി. പിന്നീട് പകൽ ഏകദേശം 11 മണി ആയതോടെ ഹെൻറി വീണ്ടും എന്നെ തേടി അവിടേക്ക് വന്നു. അതിനുശേഷം അവൻ പറഞ്ഞു, സാർ, കരിമ്പുലിയെ ഉടനെ തന്നെ കൊല്ലണം, അല്ലെങ്കിൽ ഹെറാൾഡിനെ അവൻ വകവരുത്തും. ഞാൻ ചോദിച്ചു, എന്തുപറ്റി? പുലി വീണ്ടും ആക്രമിക്കാൻ വന്നു. അവൻ പറഞ്ഞു, പുലി ഹെറാൾഡിനെ ആക്രമിക്കാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. അവൻ പുറത്തേക്കിറങ്ങി നടക്കുമ്പോഴെല്ലാം കരിമ്പുലി ആ കാട്ടിലിരുന്ന് നോക്കുന്നത് ഞങ്ങൾ കണ്ടു. തക്കം പാർത്ത് അവൻ അവിടെ ഇരിക്കുകയാണ്. എപ്പോൾ വേണമെങ്കിലും അതെന്റെ ജ്യേഷ്ഠനെ കൊല്ലും. അവൻ പ്രതികാരം ചെയ്യാൻ കാത്തുനിൽക്കുന്ന ഒരു പിശാചാണ്. നീ പേടിക്കണ്ട, ഹെറാൾഡിന്റെ കൂടെ നീ എപ്പോഴും ഉണ്ടായിരിക്കണം. ഇന്ന് തന്നെ കരിമ്പുലിയെ കൊല്ലാൻ ഞാൻ ശ്രമിക്കാമെന്ന് പറഞ്ഞ് ആശ്വസിപ്പിച്ചുകൊണ്ട് അവനെ ഞാൻ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടു. ഞാൻ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചതിന് ശേഷം ഹെറാൾഡിന്റെ വീട്ടിലേക്ക് തനിച്ച് നടന്നു. പോകുന്ന വഴിക്ക് മുൻപ് ചുവന്ന ചെന്നായിയെ പിടികൂടിയ കൂട്ടത്തിലെ ഒരാളെ ഞാൻ കണ്ടു. അയാൾ പരിഹസിച്ചുകൊണ്ട് കരിമ്പുലിയെ എനിക്ക് പിടിക്കാൻ കഴിയുമോ അതോ കരിമ്പുലി തന്നെ പിടിക്കുമോ എന്ന് ചോദിച്ചു. ഞാൻ അവനെ നോക്കി ഒന്ന് ചിരിച്ചുകൊണ്ട് നടന്നു. ഞാൻ ഹെറാൾഡിന്റെ വീടിനടുത്തെത്തിയപ്പോൾ 5-6 ആളുകൾ അവന്റെ വീടിന് മുമ്മർത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. കരിമ്പുലിയെ അവർ കാട്ടിൽ തേടി നടന്നതിന് ശേഷം കരിമ്പുലി അവിടെ ഇല്ല എന്ന് കണ്ടെത്തുകയും അത് ഇനി ഇവിടെ വരികയില്ല എന്ന് പറഞ്ഞ് അവനെ ആശ്വസിപ്പിക്കുകയായിരുന്നു അവർ. പക്ഷേ ഹെറാൾഡിനും ഹെൻറിക്കും എനിക്കും കരിമ്പുലി തിരിച്ചുവരുമെന്ന് ഉറപ്പുണ്ടായിരുന്നു. എന്നെ കണ്ടതോടെ അവർ അരികിലേക്ക് വന്നു. എന്നിട്ട് പറഞ്ഞു, സാർ, കരിമ്പുലി ഇനി ഹെറാൾഡിനെ ആക്രമിക്കാൻ സാധ്യതയില്ല. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്താണ് അതിനെത്ര ഉറപ്പ്? അപ്പോൾ അവർ പറഞ്ഞു, 2 തവണ അവനെ ഹെറാൾഡിനെ പിടികൂടാൻ കഴിഞ്ഞില്ലല്ലോ. ഇവിടെ ആളുകൾ അധികമാണെന്ന് ഇതിനോടകം കരിമ്പുലിക്ക് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് ഇനി ഇവിടെ വന്ന് കരിമ്പുലി സമയം കളയില്ല. മാത്രമല്ല, അങ്ങോട്ട് നോക്കൂ, കരിമ്പുലി ഇവിടേക്ക് നോക്കിയിരിക്കുന്ന ഭാഗത്തെ കുറ്റിക്കാടുകൾ ഞങ്ങൾ വെട്ടി വൃത്തിയാക്കി ഇട്ടിട്ടുണ്ട്. ഇത് കേട്ടതോടെ എനിക്ക് തലവേദന വന്നു. ഇവരെ കൊണ്ട് ഭയങ്കര ശല്യമായല്ലോ. ഞാൻ ദേഷ്യം കടിച്ചു പിടിച്ചുകൊണ്ട് ആ കാട്ടിലേക്ക് നടന്നു. എന്റെ കൂടെ ഹെറാൾഡും ഹെൻറിയും വന്നു. അയൽക്കാരനെ സഹായിക്കാൻ വേണ്ടിയാണ് അവർ കാടുകൾ വെട്ടി വൃത്തിയാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഞാൻ അവരോട് ദേഷ്യപ്പെട്ടൊന്നും പറഞ്ഞില്ല. എനിക്കും ഹെറാൾഡിനും ഹെൻറിക്കും വ്യക്തമായി അറിയാം കരിമ്പുലി ഇനിയും ഇവിടെ വരുമെന്ന്. എന്നാൽ ഒരു പക്ഷേ ചിലപ്പോൾ ഇന്നത്തെ രാത്രി മാത്രമായിരിക്കും അവൻ ഇവിടെ വരിക. കാരണം അവനെ ഒളിച്ചിരിക്കാൻ പറ്റിയ പാകത്തിലുള്ള കുറ്റിക്കാടുകളൊന്നും ഇപ്പോൾ അവിടെയില്ല. മാത്രമല്ല, നാട്ടുകാർ പറഞ്ഞ പോലെ ഹെറാൾഡിന്റെ കൂടെ ആളുകളുണ്ട് എന്ന് മനസ്സിലാക്കിയ കരിമ്പുലി ഈ സാഹചര്യം കൂടി മനസ്സിലാക്കി അവന്റെ പ്രതികാരം അവസാനിപ്പിച്ചെങ്കിലോ? ഞാൻ ഹെറാൾഡിനോട് പതുക്കെ പറഞ്ഞു, ഹെറാൾഡ്, പുതുതായി എന്തെങ്കിലും പദ്ധതി തയ്യാറാക്കണം. കരിമ്പുലിയെ ഇന്ന് രാത്രി തന്നെ കൊലപ്പെടുത്തണം. കരിമ്പുലി ഇന്ന് രാത്രി തന്നെ വരാൻ സാധ്യതയുണ്ട് എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. സാർ എന്ത് പദ്ധതി തീരുമാനിക്കുന്നുവോ അതിനെല്ലാം ഞങ്ങൾക്ക് സമ്മതമാണെന്ന് ഹെറാൾഡ് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, നിന്റെ അയൽക്കാർ ആരും തന്നെ ഇന്ന് രാത്രി ഈ പരിസരത്ത് ഉണ്ടാകാൻ പാടില്ല. അതിനാൽ ഞാൻ ഒരു തന്ത്രം പ്രയോഗിക്കുകയാണ്. ഞാൻ പറഞ്ഞത് കേട്ട് ഹെറാൾഡും സഹോദരനും തലകുലുക്കി. ഞാൻ അവരെല്ലാം കേൾക്കെ ഉറക്കെ പറഞ്ഞു, നിങ്ങൾ ചെയ്ത പ്രവൃത്തികൾ നന്നായിരിക്കുന്നു. കുറ്റിക്കാടുകൾ വെട്ടിയിട്ടതിനാൽ കരിമ്പുലി ഇനി യാതൊരു കാരണവശാലും ഇവിടെ വരികയില്ല. നിങ്ങൾ വളരെ മികച്ച പ്രവൃത്തികൾ തന്നെ ചെയ്തിരിക്കുന്നു. ഇനി എന്തായാലും രാത്രി നിങ്ങളുടെ ഉറക്കം കളയേണ്ട ആവശ്യവുമില്ല. ഇതെല്ലാം പറഞ്ഞ് ഞാൻ എല്ലാവരെയും പ്രശംസിച്ചു.
ഇത് കേട്ട് അയൽക്കാരെല്ലാം സന്തോഷിക്കുകയും ചെയ്തു. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഞാൻ ഇന്ന് രാത്രിക്ക് വേണ്ടിയുള്ള പദ്ധതികൾ എന്തൊക്കെ വേണമെന്ന് ആലോചിച്ചു. തുടർന്ന് ഹെറാൾഡിന്റെ വീടിന് ചുറ്റും ആ കാട്ടിലും ഞാൻ കുറച്ചു നേരം നടന്നു. അപ്പോൾ എന്റെ ഉള്ളിൽ ഒരു സൂത്രം തെളിഞ്ഞു. ഹെറാൾഡിന്റെ വീടും ഫാമും ഒരു വേലിക്കകത്താണ് സ്ഥിതി ചെയ്യുന്നത്. വീടിന്റെ മുൻഭാഗത്ത് ഒരു വശത്ത് തുറന്നു കിടക്കുന്ന രീതിയിലാണ് വേലി സ്ഥാപിച്ചിട്ടുള്ളത്. അതുമാത്രമല്ല, വീടിന്റെ പിൻഭാഗത്തും ഗേറ്റ് ഇല്ലാത്ത ഒരു വേലിയാണ് ഉള്ളത്. വീടിന്റെ ഒരു ഭാഗത്തെ ജനൽ തുറന്നാൽ ഗേറ്റ് ഇല്ലാതെ തുറന്നു കിടക്കുന്ന വഴിയും അതിന്റെ അപ്പുറം കാടും കാണാം. ഞാൻ ഹെറാൾഡിനെയും ഹെൻറിയെയും വിളിച്ച് എന്റെ പദ്ധതികൾ പറഞ്ഞു. അത് കേട്ട് ഹെറാൾഡ് അയ്യോ എനിക്ക് പേടിയാണ് സാറേ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, നീ പേടിക്കണ്ട, ഞാൻ കറക്റ്റായി പുലിയെ വെടിവെച്ചിടാമെന്ന്. ഹെറാൾഡ് മനസ്സില്ലാ മനസ്സോടെ അത് സമ്മതിച്ചു. വൈകുന്നേരം ആയതോടെ ബെഞ്ചമിയെയും കൂട്ടി ഞാൻ ഹെറാൾഡിന്റെ വീട്ടിലേക്ക് പോയി. അവിടെ എത്തിയതിനു ശേഷം ബെഞ്ചമിയോട് ഞാൻ എന്റെ പദ്ധതി വിവരിച്ചു. ഇത് കേട്ടതോടെ ബെഞ്ചമിക്കും എന്റെ പദ്ധതിയിൽ ഒരു സംശയമുണ്ടായി. എന്റെ പദ്ധതി ഇതായിരുന്നു: രാത്രിയിൽ ഈ ജനലിനപ്പുറം വീടിന്റെ പുറത്തായി ഹെറാൾഡ് ജനലിന്റെ മുമ്പിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണം. ആ സമയത്ത് ജനൽ തുറന്ന് തോക്കുമായി ഞാൻ ഇവിടെ മറഞ്ഞിരിക്കും. കരിമ്പുലി അവനെ ആക്രമിക്കാൻ വരികയാണെങ്കിൽ ഞാൻ അതിനു നേരെ വെടിയുതിർക്കുകയും ചെയ്യും. എന്റെ പദ്ധതി കേട്ട് മൂന്ന് പേർക്കും അത്ര ആത്മവിശ്വാസം ഉണ്ടായില്ല. പിന്നീട് ഇരുട്ട് വ്യാപിച്ചു തുടങ്ങിയതോടെ വീടിനരികിലെ ബൾബുകൾ ഓൺ ചെയ്തു. തുടർന്ന് ഞാൻ അവരെ വീടിന് പുറത്തേക്ക് കൊണ്ടുപോയി. ബൾബിലെ വെളിച്ചം ഗേറ്റ് ഇല്ലാതെ തുറന്നു കിടക്കുന്ന വേലിക്കരികിൽ വരെ എത്തുന്നുണ്ട്. വേലിക്കപ്പുറം ഇരുട്ടാണ്. അതിനാൽ കരിമ്പുലി വേലി മുറിച്ച് കടന്നാൽ ഉടനെ തന്നെ അതിനെ കാണാൻ കഴിയും. പത്തടിയോളം വീതിയിൽ വെളിച്ചം അവിടെ ഉണ്ട്. അതിനാൽ തുറന്നിട്ടിരിക്കുന്ന ജനലിനരികിലൂടെ ഈ വെളിച്ചം മറികടക്കാതെ ഹെറാൾഡ് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണം. വേലിക്കുള്ളിൽ മൂലയിൽ പഴയ ഒരു നായക്കൂടുണ്ട്. അതിനു സമീപം ബെഞ്ചമി തോക്കുമായി ഒളിച്ചു നിൽക്കണം. കരിമ്പുലി വേലി കടന്ന് പ്രകാശത്തിലേക്ക് എത്തിയാൽ എനിക്കും ബെഞ്ചമിക്കും ഒരുപോലെ കരിമ്പുലിയെ വെടിവെച്ച് വീഴ്ത്താൻ കഴിയും. കാര്യങ്ങൾ കുറച്ചും കൂടി വ്യക്തമാക്കി പറഞ്ഞു കൊടുത്തതോടെ പദ്ധതി കുറേം കൂടി അവർക്കിഷ്ടമായി. എന്നാൽ ഹെൻറി ആ പദ്ധതിയിൽ ഒരു മാറ്റം വരുത്തി. ഹെറാൾഡിന് പകരം പുതപ്പ് പുതച്ചുകൊണ്ട് പുറത്തിറങ്ങി നടക്കാൻ അവൻ തയ്യാറായി. ഞങ്ങൾ അത് സമ്മതിക്കുകയും ചെയ്തു. ഭക്ഷണമെല്ലാം നേരത്തെ കഴിച്ചതിന് ശേഷം 7 മണിയോടെ തന്നെ കരിമ്പുലിയെ പിടികൂടാൻ ഞങ്ങൾ തയ്യാറായി. ആദ്യം തന്നെ ബെഞ്ചമി നായക്കൂടിന് സമീപം പോയിരുന്നു. കുറെ നേരം ജനൽ തുറന്ന് ഞങ്ങൾ മൂന്നുപേരും കാടിന്റെ ഭാഗത്തേക്ക് നോക്കിയിരുന്നു. ചെറിയൊരു നിലാവുണ്ട്. ആ നിലാ വെളിച്ചത്തിൽ 6 കണ്ണുകളും ആ കരിമ്പുലിയെ തിരഞ്ഞു. കരിമ്പുലിയുടെ യാതൊരു സൂചനയും കിട്ടാതെ 9 മണിയായി. ഈ സമയത്തെല്ലാം ബെഞ്ചമി കൊതുകുകളുമായി മല്ലിട്ടിരിക്കുകയായിരുന്നു. ഇതെല്ലാം കണ്ട് ഞങ്ങൾക്ക് ഉള്ളിൽ ചെറിയൊരു വിഷമമുണ്ടായി. 9 മണിയായപ്പോൾ ഹെൻറി മുറ്റത്തിറങ്ങി ആ വെളിച്ചത്തിൽ നടക്കാൻ തുടങ്ങി. ഞാൻ തോക്കിൻ കുഴൽ ജനലിന് പുറത്തേക്കിട്ടു. തുടർന്ന് കുറച്ചു മുൻപായി നിർമ്മിച്ച കർട്ടൻ കൊണ്ട് ഒരു മറ ഉണ്ടാക്കി. അതിന്റെ വിടവിലൂടെ പുറത്തേക്ക് ഞാൻ നോക്കി. തോക്കിന്റെ കുടലിന്റെ നേരെ മുൻപിൽ ഹെൻറി വരാതിരിക്കാൻ പ്രത്യേകമായി ഞാൻ ശ്രദ്ധിക്കുകയും ചെയ്തു. 9:40 ആയിട്ടും ഒന്നും തന്നെ സംഭവിച്ചില്ല. ഞാൻ ഒരു പുതപ്പെടുത്ത് ജനലിലൂടെ ഹെൻറിക്ക് കൊടുത്തു. ഹെൻറി അത് ബെഞ്ചമിക്ക് നൽകി. പുറത്ത് നല്ല രീതിയിൽ തണുപ്പ് വർദ്ധിച്ചിരിക്കുന്നു. 10 മണിയായതോടെ ഒരു സ്റ്റൂൾ എടുത്ത് വെളിച്ചമുള്ളിടത്ത് വെച്ച് ഹെൻറി അതിലിരുന്നു. തുടർന്ന് കാടിന്റെ ഭാഗത്തേക്ക് നോക്കി അവൻ അവിടെ ഇരുന്നു. എന്നാൽ അവിടേക്ക് നോക്കിയിരിക്കാതെ ജനലിന്റെ ഭാഗത്തേക്ക് നോക്കിയിരിക്കാൻ ഞാൻ അവനോട് ആവശ്യപ്പെട്ടു. കാരണം ഇരുട്ടിലേക്ക് തന്നെ നോക്കിയിരുന്നാൽ ഒരു പക്ഷേ അവന് ഭയം തോന്നാൻ സാധ്യതയുണ്ട്. ഞാൻ അവനോട് ഉച്ചത്തിൽ സംസാരിക്കാനും പാട്ടുപാടാനും പറഞ്ഞു. അവൻ പാട്ടുപാടിയതോടെ ഞങ്ങൾ എല്ലാവരും ചിരിച്ചു. ഉടനെ തന്നെ അവൻ പാട്ട് നിർത്തി ഉറക്കെ ഞങ്ങളോട് സംസാരിക്കാൻ തുടങ്ങി. വേട്ടക്കാരനായ നിങ്ങൾക്ക് ജീവിതത്തിൽ ആദ്യമായിട്ട് ഉന്നം തെറ്റരുത്. ഉന്നം തെറ്റിക്കഴിഞ്ഞാൽ എന്നെ ആ കറുത്ത പിശാജ് പിടിച്ചുകൊണ്ടുപോകും. ചത്തുകഴിഞ്ഞാൽ എന്റെ ഹെറാൾഡിന് വേണ്ടിയാണല്ലോ ഇതെല്ലാം ഞാൻ ചെയ്തത് എന്ന് പറഞ്ഞ് ആശ്വസിക്കാം എന്നെല്ലാം തമാശ രീതിയിൽ പറഞ്ഞുകൊണ്ടാണ് ഹെൻറി സംസാരിക്കുന്നത്. ഇടയ്ക്ക് എഴുന്നേറ്റ് നടക്കുകയും പിന്നെ സ്റ്റൂളിൽ വന്നിരിക്കുകയും വീണ്ടും നടക്കുകയും വീണ്ടും വന്നിരിക്കുകയും ചെയ്തു. അങ്ങനെ 11 മണിയായിട്ടും കരിമ്പുലിയുടെ സൂചനയൊന്നും കിട്ടാതെയായി. അപ്പോൾ ഹെറാൾഡ് പറഞ്ഞു, കരിമ്പുലി എന്തായാലും പുറത്ത് ഒരാൾ നിൽക്കുന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ ഇവിടേക്ക് വരേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. അല്ലെങ്കിൽ അവനെ പരിക്കേൽപ്പിച്ച ആളല്ല ഇവിടെ നടക്കുന്നത് എന്ന് പുലിക്ക് മനസ്സിലായിട്ടുണ്ടാകുമോ? ഇത് കേട്ടതോടെ ഹെൻറി പറഞ്ഞു,
അരമണിക്കൂർ കൂടി ഞാൻ ഇവിടെ നിൽക്കാം. എന്നിട്ടും പുലി വന്നില്ല എങ്കിൽ ഇനി നിന്റെ ഊഴം. 11 മണിയായപ്പോൾ ഹെറാൾഡ് ചൂടുള്ള ചായ എനിക്കും ഹെൻറിക്കും നൽകി. പിന്നീട് ഹെൻറി പതിയെ ബെഞ്ചമിയുടെ അരിയിലേക്ക് പോയി ഒരു ഗ്ലാസ് ചായ അവന് കൊടുക്കുകയും ചെയ്തു. ഞങ്ങൾ എല്ലാവരും ചായ കുടിച്ചുകൊണ്ടിരിക്കുന്ന നേരത്ത് ഒരു കാട്ടുപക്ഷി ചിറകിട്ടടിച്ച് പറക്കുകയും കരയുകയും ചെയ്തു. അത് കേട്ടതോടെ അതൊരു സൂചനയാണെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ ഉടനെ തന്നെ ചായ ഗ്ലാസ് ഹെറാൾഡിന് കൊടുത്തു. എന്നിട്ട് ഹെൻറിയോട് പറഞ്ഞു, കറുത്ത പിശാജ് അരങ്ങിലേക്ക് എത്തിയിട്ടുണ്ട്. ഇത് കേട്ടതോടെ ഹെൻറി നിശബ്ദനായി. പിന്നീട് ഹെൻറി സംസാരിക്കുമ്പോഴെല്ലാം ശബ്ദം ഇടറുന്നത് ഞങ്ങൾക്ക് മനസ്സിലായി. അവൻ ഭയപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു. എന്നാൽ അവന്റെ ഭയം അവൻ പുറമെ കാണിച്ചതേയില്ല. പക്ഷേ അവന്റെ ശബ്ദം ഭയം ഞങ്ങൾക്ക് വ്യക്തമാക്കി തന്നു. ഞാൻ ഹെൻറിയോട് പറഞ്ഞു, പുലി വരുന്നത് കണ്ട് ഒരു കാരണവശാലും നീ ഇരുട്ടിലേക്ക് ഓടരുത്. ശരി, അവൻ സമ്മതിച്ചു. ഞാൻ ഇരുട്ടിൽ കാടിന് സമീപത്തേക്ക് വളരെയധികം കൂർമമായ രീതിയിൽ നിരീക്ഷണം തുടർന്നു. കാടിന് പുറത്ത് കുറ്റിക്കാട് നിന്ന ഭാഗത്ത് നേർത്ത രീതിയിൽ നിലാവുണ്ട്. ആ വെളിച്ചത്തിൽ എന്തോ ഒന്ന് നിൽക്കുന്നുണ്ട് എന്ന് എനിക്ക് തോന്നി. ഇനി അത് എന്റെ മാത്രം തോന്നലാണോ എന്നറിയാനായി ഹെറാൾഡിനോടും അവിടെ ഒന്ന് നിരീക്ഷിക്കാൻ പറഞ്ഞു. കുറെ നേരം നോക്കിയ ഹെറാൾഡ് പറഞ്ഞു, എനിക്കൊന്നും അവിടെ കാണാനില്ല എന്ന്. ഞാൻ വീണ്ടും അവിടേക്ക് സൂക്ഷിച്ചു നോക്കി. അതെ, അവിടെ എന്തോ ഒരു മൃഗമുണ്ട്. ഞാൻ ഉടനെ തന്നെ ബെഞ്ചമി കേൾക്കും വിധത്തിൽ പറഞ്ഞു, തയ്യാറായിക്കോളൂ. ഓക്കെ, ബെഞ്ചമി മറുപടി നൽകി. അങ്ങനെ മിനിറ്റുകൾ കഴിഞ്ഞു പോയി. ഞാൻ വാച്ചിലേക്ക് നോക്കി. സമയം 11:50 ആയിരിക്കുന്നു. ഞാൻ വീണ്ടും ഇരുട്ടിലേക്ക് തന്നെ നോക്കിയിരുന്നു. പക്ഷേ ഇപ്പോൾ അവിടെ ഒന്നും തന്നെ കാണാനില്ല. പെട്ടെന്നാണ് ഞാൻ ഞെട്ടിപ്പോയത്. ഒരു മൃഗം വേലിക്കപ്പുറം വന്നു നിൽക്കുന്നത് പോലെ തോന്നുന്നു. അവിടെ എന്തോ രണ്ട് വെളുത്ത പാടുകൾ ഉണ്ട്. അത് രണ്ട് കണ്ണുകളാണെന്ന് എനിക്ക് മനസ്സിലായി. ആ രണ്ട് കണ്ണുകൾ ചെറുതായി തിളങ്ങുന്നുമുണ്ട്. അതെ, ഇത് കരിമ്പുലി തന്നെയാണ്, ഞാൻ ഉറപ്പിച്ചു. എന്റെ ഭാഗത്തേക്ക് നോക്കിയിരിക്കുന്ന ഹെൻറിയോട് ഞാൻ ഒന്നും മിണ്ടിയില്ല. ഞാൻ ബെഞ്ചമിക്ക് ഒരു സൂചന കൊടുക്കും വിധം ഒന്ന് ചുമച്ചു. ബെഞ്ചമിക്ക് കാര്യം മനസ്സിലായി. ഞാൻ പതിയെ ഹെൻറിയോട് പറഞ്ഞു, നീ എഴുന്നേൽക്കാതെ നേരത്തേതുപോലെ എന്തെങ്കിലുമൊക്കെ ശബ്ദമുണ്ടാക്കുകയോ സംസാരിക്കുകയോ ചെയ്യൂ. ഒരു നാടകത്തിലെ ഡയലോഗായിരുന്നു ആ നേരത്ത് ഹെൻറിക്ക് പറയാനുണ്ടായിരുന്നത്. ഞാൻ വീണ്ടും സൂക്ഷിച്ചു നോക്കിയപ്പോൾ കറുത്ത മുഖം വേലിക്ക് സമീപത്തുള്ള വെളിച്ചത്തിലേക്ക് വന്നു. കരിമ്പുലിയുടെ മുൻപിലെ കാലും മുഖത്തിന്റെ പകുതിയും ഇപ്പോൾ എനിക്ക് കാണാം. ആദ്യമായി ഒരു കരിമ്പുലിയെ ഞാൻ കാണുന്നു. എന്റെ നെഞ്ചിടിപ്പ് വർദ്ധിച്ചു. കരിമ്പുലി പതുങ്ങിക്കൊണ്ട് കുറച്ചും കൂടി മുന്നോട്ട് വന്നു. എന്നാൽ ഇപ്പോഴും എനിക്ക് മാത്രമാണ് അതിനെ കാണാൻ കഴിയുമായിരുന്നുള്ളൂ. രണ്ടടി കൂടി മുന്നോട്ട് നടന്നാൽ മാത്രമാണ് ബെഞ്ചമിക്ക് അതിനെ വെളിച്ചത്തിൽ കാണാൻ കഴിയുള്ളൂ. ഞാൻ വളരെ സ്വരം താഴ്ത്തിക്കൊണ്ട് പറഞ്ഞു, ഹെൻറി, നീ എഴുന്നേൽക്കുകയോ തിരിഞ്ഞു നോക്കുകയോ ചെയ്യരുത്. എന്റെ വാക്കുകൾ മുഴുവിപ്പിക്കുമ്പോഴേക്കും പെട്ടെന്ന് കുതിച്ചുകൊണ്ട് കരിമ്പുലി മുന്നോട്ട് ഓടി വന്നു. സെക്കൻഡുകളുടെ വ്യത്യാസത്തിൽ ബെഞ്ചമിയുടെ തോക്ക് ആദ്യമൊന്ന് ശബ്ദിച്ചു, പിന്നീട് എന്റെ തോക്കും. കരിമ്പുലിക്ക് വെടികൊണ്ടിരിക്കുന്നു. വെടികൊണ്ട കരിമ്പുലി പിൻകാലുകൾ ഉയർത്തി മുകളിലേക്ക് ചാടി തിരികെ ഓടി. പുലി വന്നതറിയാതെ സംസാരിച്ചു കൊണ്ടിരുന്ന ഹെൻറി വെടിവെച്ച് കേട്ട് പേടിച്ച് ഞെട്ടി സ്റ്റൂളിൽ നിന്ന് താഴെ വീണു. ഞാൻ ഉടനെ തന്നെ ടോർച്ചുമായി വീട്ടിൽ നിന്ന് ഇറങ്ങി പുറത്തേക്ക് ഓടി. ബെഞ്ചമിയും അപ്പോൾ തന്നെ വേലിക്ക് പുറത്തേക്ക് ടോർച്ച് അടിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു. ബെഞ്ചമിയുടെ ടോർച്ചിന്റെ വെളിച്ചം ഒരു കറുത്ത മൃഗത്തിന്റെ മേൽ വന്നു പതിച്ചു. വേലിയുടെ തൊട്ടപ്പുറം വെച്ച് ഏതാണ്ട് ഒരടി അകലെ മാത്രമായി കരിമ്പുലി ഓട്ടം അവസാനിപ്പിച്ച് കിടക്കുന്നു. ഒറ്റ നോട്ടത്തിൽ കരിമ്പുലി ഇനി എഴുന്നേൽക്കില്ല എന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ കരിമ്പുലിയുടെ അരികിലെത്തി. ഗ്രാമത്തിലെ കന്നുകാലികൾക്കും മനുഷ്യർക്കും ഉറക്കം നഷ്ടപ്പെടുത്തിയ കരിമ്പുലി തല തകർന്ന് ചത്തുകിടക്കുന്നു. ശബ്ദം കേട്ട് അയൽപ്പക്കക്കാർ ഓടി വന്ന് അന്തം വിട്ട് അതിനെ നോക്കി നിന്നു. എല്ലാവരും കരിമ്പുലിയെ ആദ്യമായിട്ടായിരുന്നു കാണുന്നത്. തോക്കിന്റെ പിടി മണ്ണിൽ കുത്തി കരിമ്പുലിക്ക് സമീപം ഞാനും ഹെറാൾഡും ഇരുന്നു. ഞാൻ വിഷമത്തോടെ കരിമ്പുലിയുടെ ശരീരം കുറെ നേരം നോക്കിയിരുന്നു. എന്തൊരു വിശിഷ്ടമായ മൃഗമാണിത്! ആദ്യമായി കണ്ട ഈ മൃഗത്തിന്റെ മുഖം ഒന്ന് കണ്ണിറയെ കാണാൻ പറ്റിയില്ലല്ലോ. അവന്റെ തലയുടെ ഒരു ഭാഗം തന്നെ തകർന്നിരിക്കുന്നു. വെടിയുതിർക്കുന്നതിന് സെക്കൻഡുകൾക്ക് മുൻപേ ഞാൻ അതിന്റെ മുഖം കണ്ടു. ഒരു പുള്ളിപ്പുലിയേക്കാൾ സുന്ദരമായ മുഖം. എനിക്കെന്തോ വല്ലാത്ത വിഷമം വന്നു. ഞങ്ങൾ പിന്നീട് കരിമ്പുലിയുടെ ശരീരം പരിശോധിക്കാൻ തുടങ്ങി. അവന്റെ പിറകുവശത്ത് പുള്ളിപ്പുലികൾക്കുള്ളതുപോലെയുള്ള 3 പുള്ളികളുണ്ട്.
എന്നാൽ അതത്ര മികച്ച രീതിയിൽ നിറമില്ലാത്തതായിരുന്നു. 6 അടിയോളം നീളവും 70 കിലോയോളം ഭാരം വരുന്ന ശരീരം, ഏകദേശം 6 വയസ്സ് പ്രായം വരുന്ന ഒരു ആൺ കരിമ്പുലിയായിരുന്നു അത്. ബെഞ്ചമി വെച്ച ഷോട്ട് കരിമ്പുലിയുടെ കഴുത്തിലും എന്റെ ഷോട്ട് അതിന്റെ ഇടത്തെ കണ്ണിന് മുകളിലുമായി പതിച്ചിരുന്നു. സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ അത് ചത്തുപോയിരിക്കുന്നു. മുൻപ് ഹെറാൾഡ് വെച്ച വെടി അതിന്റെ തുടയിൽ തറച്ച് പഴുത്തു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. എന്തായാലും മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ഗ്രാമത്തിലെല്ലാവരും പുലിയെ പിടികൂടിയ കാര്യമറിഞ്ഞു. അവരെല്ലാം രാത്രിയിൽ തന്നെ പുലിയെ കാണാനായി അവിടേക്ക് ഓടിയെത്തി. പിറ്റേന്ന് പുലർച്ച 4 മണിക്ക് തന്നെ കരിമ്പുലിയെ വെള്ള തുണി കൊണ്ട് പൊതിഞ്ഞ് ഒരു ചാക്കിൽ കെട്ടി ബെഞ്ചമി ഒരു കുതിരവണ്ടിയിൽ എവിടേക്കോ പോയി. എവിടേക്കാണ് പോകുന്നത് എന്ന് ഞാൻ ചോദിച്ചതുമില്ല, അവൻ എന്നോട് പറഞ്ഞതുമില്ല. വൈകുന്നേരം 4 മണിയായപ്പോൾ അവൻ തിരികെ വന്നിട്ട് പറഞ്ഞു, ചത്ത കരിമ്പുലിയെ ഞാൻ ആ ജർമ്മൻകാരന് വിറ്റു. 2 ദിവസം കഴിഞ്ഞാൽ അവൻ അതിനുള്ള പണം തരും. ചത്ത പുലി ആയതിനാൽ അവൻ പണം കുറച്ചാണ് പറഞ്ഞത്. എന്നാൽ 2-3 കള്ളക്കേസുകൾ ഉണ്ടാക്കി ഞാൻ അവനെ തടവിലാക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയപ്പോൾ അവൻ പണം കുറയ്ക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ബെഞ്ചമി ചിരിച്ചുകൊണ്ട് അകത്തേക്ക് കയറിപ്പോയി. എന്തായാലും ക്രിസ്തുമസും നോയറും കഴിഞ്ഞ് ഞാൻ നാട്ടിലേക്ക് പുറപ്പെട്ടപ്പോഴൊന്നും ജർമ്മൻകാരന്റെ കയ്യിൽ നിന്ന് കാശ് കിട്ടിയോ ഇല്ലയോ എന്ന് അവൻ പറഞ്ഞില്ല. ഇനി അതിൽ നിന്ന് എന്തെങ്കിലും പ്രതിഫലം നൽകിയിരുന്നു എങ്കിൽ ഞാൻ അത് കൈപ്പറ്റാനും ആഗ്രഹിച്ചിരുന്നില്ല. ഇതൊക്കെയായിരുന്നു ആ കരിമ്പുലി കഥ. ഞാൻ പറഞ്ഞു നിർത്തി. കഥ കേട്ട് എല്ലാവരും ദീർഘശ്വാസം വിട്ടു. ആംഗ്യം കാണിച്ചുകൊണ്ട് കഥ പറഞ്ഞ എനിക്കും കുറച്ച് ക്ഷീണമുണ്ടായി. പിന്നീട് ഞാൻ എന്റെ ബാഗ് തുറന്ന് ഒരു ഫോട്ടോ എടുത്ത് അവർക്ക് കൊടുത്തു. എല്ലാവരും അത് മാറി മാറി നോക്കി. എല്ലാവരുടെ മുഖത്തും സന്തോഷം വിടർന്നു. ആ ഫോട്ടോയിൽ ഉണ്ടായിരുന്നത് ഞാനും ഹെൻറിയും ഹെറാൾഡും ബെഞ്ചമിയുമായിരുന്നു. അതും പോരാതെ ഞങ്ങൾക്ക് താഴെയായി ഒരു കരിമ്പുലി കിടക്കുന്നുണ്ടായിരുന്നു. കരിമ്പുലിയെ കുറിച്ചുള്ള കഥ കേട്ട് എല്ലാവരിലും അതിയായ സന്തോഷമുണ്ടായിരുന്നു. ഫോട്ടോ നോക്കിക്കൊണ്ടിരുന്ന ഒരാൾ പറഞ്ഞു, സാർ, ഇതുപോലെ ഒരു കരിമ്പുലി എന്റെ വീട്ടിലുമുണ്ട്. ഇത് കേട്ട് എല്ലാവരും ഒന്ന് ചിരിച്ചു. അപ്പോൾ അയാൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ പറഞ്ഞത് സത്യം തന്നെയാണ്, പക്ഷേ അത് എന്റെ വീട്ടിലെ കറുത്ത പൂച്ചയാണ്. ഏകദേശം 1 നൂറ്റാണ്ട് മുൻപ് ഒരു കപ്പൽ ഈ സമുദ്രത്തിലൂടെ യാത്ര ചെയ്യുന്ന സമയത്താണ് ഭീകരമായ രീതിയിൽ കടൽക്ഷോഭവും കൊടുങ്കാറ്റും ഉണ്ടായത്. അതിൽ നിന്നെല്ലാം രക്ഷ നേടാനായി അവർ കപ്പൽ ഈ ഉൾക്കടലിലേക്ക് കൊണ്ടുവന്നു. എന്നാൽ ഒരു കൂറ്റൻ പാറ ഇവിടെ കിടക്കുന്നത് കപ്പലിലുള്ളവർ അറിഞ്ഞിരുന്നില്ല. കപ്പലിന്റെ അടിവശം ആ പാറയിൽ ഇടിച്ചതോടെ കപ്പൽ തകർന്നു. നാവികരും യാത്രക്കാരുമടക്കം 28 ആളുകൾ ചിഫാവിന്റെ കരയിലേക്ക് നീന്തിക്കയറി. 3 ദിവസത്തോളം അവിടുത്തെ ഗോത്രങ്ങളുമായി അവർ സഹകരിച്ച് താമസിച്ചു. ഈ ഗ്രാമത്തിൽ 4-ാം ദിവസം ഇവരുടെ തന്നെ മറ്റൊരു കപ്പൽ വന്ന് അവരെ തിരിച്ചു കൊണ്ടുപോയി. അന്ന് ഈ ദ്വീപിൽ ഇറങ്ങിയ ഒരാളുടെ കുറിപ്പുകളിൽ നിന്നാണ് ഞങ്ങളിൽ ചിലർക്ക് ഇവിടുത്തെ കടുവ വേട്ടയെക്കുറിച്ച് ചില അറിവുകൾ ലഭിക്കുന്നത്. ഇവിടെയുള്ള കടുവകൾ പാറകളിലെ വിള്ളലുകളിലും ഗുഹകളിലുമാണ് താമസിക്കുന്നത്. ഇവിടത്തെ ഗ്രാമവാസികൾ മറ്റു കച്ചവടക്കാർക്ക് വേണ്ടി ഗുഹകളിൽ താമസിക്കുന്ന കടുവകളെ പിടികൂടി നൽകാറുണ്ട്. ഗുഹകളിലും വിള്ളലുകളിലും തീയിട്ട് കടുവയെ ശ്വാസം മുട്ടിച്ച് പുറത്ത് ചാടിക്കുകയും കുന്തങ്ങളും കല്ലുകളും ഉപയോഗിച്ച് അവയെ പിടികൂടുകയും ചെയ്യുന്നു. ഇതായിരുന്നു അയാളുടെ കുറിപ്പിലുണ്ടായിരുന്ന ഏകദേശം വിവരം. ഈ വിവരം എനിക്ക് മുൻപേ ഉള്ളവരുടെ കയ്യിൽ കിട്ടിയതിനു ശേഷം ഈ കാലഘട്ടത്തിനിടയിൽ 3-4 സംഘങ്ങളോ ആളുകളോ ഇവിടേക്ക് വന്ന് കടുവയെ പിടികൂടിയിട്ടുണ്ട്. അങ്ങനെയായിരുന്നു ഞങ്ങൾക്ക് കിട്ടിയ വിവരം. എന്നാൽ ഏകദേശം 50 വർഷങ്ങൾക്ക് മുൻപാണ് അവസാനത്തെ സംഘം ഇവിടെ വന്നത് എന്നാണ് പറയപ്പെടുന്നത്. എന്തായാലും ഭാഗ്യം പരീക്ഷിക്കാനായി പുറപ്പെടും മുൻപായി ചില അന്വേഷണങ്ങൾ ഞങ്ങൾ നടത്തി. ആ അന്വേഷണങ്ങൾ നടത്തിയതോടെ ഇന്നും അത്തരത്തിലുള്ള കടുവ വേട്ട അവിടെ നടക്കുന്നുണ്ട് എന്ന് ഞങ്ങൾക്ക് വിവരം ലഭിച്ചു. കൂടാതെ ലിം ഏക് ഹുയി എന്ന ദ്വിഭാഷിയെ കൂടി ഞങ്ങൾ സംഘടിപ്പിച്ചു. ബോട്ട് ചിഫാവിന്റെ കരയ്ക്കെത്തുമ്പോൾ ഹുയി അവിടെ ഞങ്ങളെ കാത്തു ഉണ്ടാകുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. തോണി ഏകദേശം കരയോടടുക്കാറായി. ഞാൻ ആ സമയത്ത് ഉയർന്നു നിൽക്കുന്ന പാറകളിലേക്ക് നോക്കി. എന്നിട്ട് വിരൽ ചൂണ്ടിക്കൊണ്ട് തുഴച്ചിൽക്കാരോട് ചോദിച്ചു, നിങ്ങളുടെ കടുവകൾ ഈ പർവ്വതത്തിൽ തന്നെയാണോ താമസിക്കുന്നത്? ഈ മലയിൽ മാത്രമല്ല, ഇതിനോട് ചേർന്ന് നിൽക്കുന്ന മിക്ക മലകളിലും കടുവകൾ വരാറുണ്ട്. എന്നാൽ സ്ഥിരമായി അവർ അവിടെ താമസമാക്കാറില്ല. പലപ്പോഴും ചില കടുവകൾ വയറു നിറയെ ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ ഈ പാറയ്ക്ക് മുകളിൽ വന്നിരിക്കും. അതിനുശേഷം അവർ കടൽ തീരത്തെ കാഴ്ചകളും ഉദയസൂര്യനെയും അസ്തമയ സൂര്യനെയും ചന്ദ്രനെയും നോക്കിയിരിക്കും.
അവർ പലപ്പോഴും കടൽ തീരങ്ങളിലും ഇറങ്ങാറുണ്ട്. ടോണിക്കാരും സഹയാത്രികരും ഇങ്ങനെ ചില കാര്യങ്ങൾ ഞങ്ങളോട് പറഞ്ഞു. ഏതായാലും ഒരുപാട് നോക്കിയിട്ടും എനിക്ക് ഒരു കടുവയെയും കണ്ടെത്താൻ കഴിഞ്ഞില്ല. ബോട്ട് തീരത്തിനോടടുത്തപ്പോൾ ഹൂയിയും 4-5 ഗ്രാമവാസികളും എന്നെ വരവേൽക്കാനായി അവിടെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. അവരെ കൂടാതെ തന്നെ അക്കരയ്ക്ക് കടക്കാനായി 8 ആളുകൾ സഞ്ചികളും സാധനങ്ങളുമായി അവിടെ നിന്നിരുന്നു. ഞങ്ങളുടെ സഞ്ചികളെടുത്ത് ഞങ്ങളെ സഹായിക്കാനായി അവർ ഓടിയെടുത്തപ്പോൾ പ്രധാനപ്പെട്ട 2 സഞ്ചികൾ ഒഴികെ ബാക്കി 2 സഞ്ചികൾ ഞാൻ അവർക്ക് കൊടുത്തു. അവർ ആ സഞ്ചികൾ തലയിൽ കയറ്റി വെച്ചതിനു ശേഷം ഞങ്ങൾക്ക് മുൻപിൽ നടന്നു. ഞങ്ങൾ മണൽ തരികൾ ചവിട്ടി സാവധാനം നടന്നു. വഴിയുടെ ഇരുവശങ്ങളിലും ചെറിയ മുള്ളുകൾ നിറഞ്ഞ സസ്യങ്ങൾ നിന്നിരുന്നു. സൂക്ഷിക്കണം, അത് ശരീരത്തിൽ കൊള്ളാതെ നോക്കണമെന്ന് ഗ്രാമവാസികൾ മുന്നറിയിപ്പ് നൽകി. എന്നാൽ കൗതുകം കൊണ്ട് കൈപ്പത്തിയുടെ പിറകുവശം കൊണ്ട് മുള്ളുകളിൽ ഞാൻ പതുക്കെ തട്ടി നോക്കി. സൂചിയേക്കാൾ മൂർച്ചയുള്ള മുള്ളുകളിൽ ഒന്ന് ആഴത്തിൽ കയ്യിൽ കുത്തിക്കയറി. ചെറിയൊരു നീറ്റലുണ്ടായി. എന്നാലും അതൊരു പ്രശ്നമാക്കാതെ ഞങ്ങൾ നടന്നു. തോണിയിൽ വെച്ച് യാത്രക്കാർ പറഞ്ഞ ആ സുന്ദരമായ കുളം ഞങ്ങൾ കണ്ടു. വളരെ മനോഹരമായ ഒരു പാറക്കുളമായിരുന്നു അത്. അതിനരികിലൂടെ നടന്ന് ഗ്രാമത്തിലെ ആദ്യ വീടിന് സമീപം എത്തിയപ്പോൾ ഏതാനും ചിലർ ചന്ദനത്തിരികൾ കത്തിച്ച് ഞങ്ങൾക്ക് ചുറ്റും നടന്നു. തുടർന്ന് വെളുത്ത പൊടിയും എറിഞ്ഞ് എന്തൊക്കെയോ മന്ത്രങ്ങൾ ഉച്ചരിച്ച് ഞങ്ങളെ ആനയിച്ചു. ഇവിടെയുള്ള സാധാരണ കുടിലുകൾക്ക് ഏകദേശം 7 മാത്രമേ ഉയരമുള്ളൂ. ഈ ഗ്രാമവാസികളെ സംബന്ധിച്ചിടത്തോളം അത് വളരെ കൂടുതലാണ്. കാരണം ഇവർക്ക് ഏകദേശം 5 താഴെ മാത്രമാണ് ഉയരമുള്ളത്. ആ പരിസരത്ത് കണ്ടതിൽ വെച്ച് പഴക്കം അധികമാകാത്ത ഒരു കുടിലാണ് ഞങ്ങൾക്ക് താമസിക്കാനായി അവർ നൽകിയത്. ഹൂയിയുമായി ഞാൻ ഗ്രാമത്തിലെ മൂപ്പനുമായി കുറെയേറെ നേരം സംസാരിച്ചു. കടുവവേട്ടയാണ് ഞങ്ങളുടെ ഉദ്ദേശമെന്നറിഞ്ഞപ്പോൾ കടുവകളെ കൊലപ്പെടുത്തി കച്ചവടം ചെയ്യാനാണോ അതോ കടുവയുടെ ശരീരം നിങ്ങൾക്ക് മുഴുവൻ എടുക്കാനാണോ എന്ന് മൂപ്പൻ ചോദിച്ചു. സത്യത്തിൽ ഇതൊന്നുമല്ലായിരുന്നു ഞങ്ങളുടെ ഉദ്ദേശം. രസകരമായ ഒരു സാഹസികതയ്ക്കാണ് ഞങ്ങൾ ഇവിടെ വന്നത്. കച്ചവടത്തിന്റെ കാര്യമൊന്നും ഞങ്ങൾ കാര്യമായി ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾ വെറുതെ വേട്ടയാടാനാണ് ഇങ്ങോട്ട് വന്നത് എന്ന് ഹൂയിയോട് പറഞ്ഞു. എന്നാൽ ഹൂയി ഞങ്ങളോട് പറഞ്ഞു, ഇത് പ്രശ്നമാണ്. കച്ചവടത്തിനോ അല്ലെങ്കിൽ അതിന്റെ ശരീരത്തിനോ വേണ്ടിയല്ലാതെ വേട്ട നടത്താൻ ഈ മൂപ്പൻ നിങ്ങളെ സഹായിക്കില്ല. കടുവകൾ ഇവിടുത്തെ ജനങ്ങൾക്ക് പലപ്പോഴും ദോഷം ചെയ്യാറുണ്ട് എങ്കിലും പ്രത്യേക കാരണമില്ലാതെ അതിനെ കൊല്ലാൻ ഞങ്ങൾ ആരും തയ്യാറല്ല. ഇതെല്ലാം ഞങ്ങളുടെ ഭാഷയിലാണ് അപ്പോൾ ഹൂയി സംസാരിച്ചിരുന്നത്. അതിനാൽ മൂപ്പന് ഒന്നും മനസ്സിലായില്ല. ഹൂയി മൂപ്പനോട് പറഞ്ഞു, ഇവർ നാട്ടിൽ ഒരുപാട് കടുവകളെ വേട്ടയാടി പിടിച്ചിട്ടുണ്ട്. മികച്ച വേട്ടക്കാരാണിവർ. നമ്മുടെ കടുവകളെ കൊന്ന് പല്ലും നഖവും ശേഖരിക്കുക എന്നതാണ് ഇവരുടെ ആവശ്യം. അപ്പോൾ മൂപ്പൻ കഴുത്തിൽ കിടന്ന ഒരു ചരട് ഉയർത്തി പിടിച്ചുകൊണ്ട് ചോദിച്ചു, ഇതുപോലെയൊന്ന് ഇവരുടെ പക്കലുണ്ടോ എന്ന്. ഞാൻ ആ ചരടിലേക്ക് സൂക്ഷിച്ചു നോക്കി. 4 കടുവാപ്പല്ലുകൾ കോർത്ത ഒരു മാലയായിരുന്നു അത്. ഇവിടെയുള്ള ചില വേട്ടക്കാർ അവർ ആദ്യമായി പിടിച്ച കടുവയുടെ പല്ലും നഖവും ഇങ്ങനെ ചരടിൽ കോർത്ത് മാലയാക്കി വെക്കാറുണ്ട്. ചിലരെല്ലാം കയ്യിൽ കെട്ടുകയും ചെയ്യുന്നു. മൂപ്പന്റെ ചരടിൽ കിടക്കുന്ന പല്ലുകളിൽ ഒന്നിനു തന്നെ ഏകദേശം 2 നീളമുണ്ടായിരുന്നു. ഞങ്ങളുടെ പക്കൽ ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും തന്നെ ഇല്ല. എന്നാൽ ഇവിടെ നടക്കുന്ന വേട്ട മുതൽ ഇവർ ഇങ്ങനെയുള്ള ശേഖരണങ്ങൾ തുടങ്ങാനാണ് ആഗ്രഹിക്കുന്നത് എന്ന് ഹൂയി മൂപ്പനെ അറിയിച്ചു. മൂപ്പനെ സന്തോഷിപ്പിക്കാനായി 2 ചുരുട്ടെടുത്ത് പീറ്റർ മൂപ്പനെ നൽകി. മൂപ്പൻ അത് സന്തോഷത്തോട് വാങ്ങി അപ്പോൾ തന്നെ കത്തിച്ച് പുകയ്ക്കുകയും ചെയ്തു. വൈകുന്നേരം 7 ഞാനും പീറ്ററും ഹൂയിയും മറ്റൊരു സഹായിയും കൂടി കുളത്തിന് സമീപത്തേക്ക് നടക്കാനിറങ്ങി. ആ സമയത്താണ് കുടിലിന് പിറകിലുള്ള ഒരു വലിയ ക്ഷേത്രം ഞാൻ ശ്രദ്ധിച്ചത്. വളരെയധികം പഴക്കമുള്ളതും ചില ഭാഗങ്ങൾ തകർന്നു വീഴാറായതുമായ ഒരു ക്ഷേത്രമായിരുന്നു അത്. കുറെയേറെ വർഷങ്ങളായി ഇവിടെ പൂജകളൊന്നും നടക്കുന്നില്ല. ക്ഷേത്രം പുനർനിർമ്മിക്കാനായി ചില പദ്ധതികൾ ഉണ്ട് എന്ന് ഹൂയി ഞങ്ങളോട് പറഞ്ഞു. ഞങ്ങൾ കുളക്കരയിലേക്ക് ചെന്നു നിന്നപ്പോൾ കുളം അതിന്റെ രാത്രി സൗന്ദര്യം പുറത്തെടുത്തു. സുതാര്യമായ ജലത്തിന്റെ ഓളപ്പരപ്പിൽ അർദ്ധചന്ദ്രൻ നീന്തി കളിക്കുന്നു. വളരെ മനോഹരമായ ഒരു കാഴ്ചയായിരുന്നു അത്. പെട്ടെന്നായിരുന്നു ഒരു നായ കുരച്ചുകൊണ്ട് അകലിൽ നിന്നും പുല്ലുകൾ ഇളക്കി മാറ്റിക്കൊണ്ട് ഞങ്ങളുടെ സമീപത്തേക്ക് ഓടി വന്നത്. അത് ഞങ്ങളെ കണ്ടതോടെ ഞങ്ങളുടെ മറപറ്റി ദൂരേക്ക് നോക്കി നിന്നു.
കടുവയാണ് നായയെ ഓടിച്ചത് എന്ന് വിചാരിച്ച് ഞങ്ങൾ ആ നായ വന്ന വഴിയിലേക്ക് നോക്കി നിന്നു. ഏതായാലും ഇവിടെ ഇപ്പോൾ കൂടുതൽ ആളുകൾ ഉള്ളതിനാൽ കടുവ ചിലപ്പോൾ ഇങ്ങോട്ട് വരാൻ സാധ്യതയില്ല എന്ന് കരുതിയ ഞങ്ങൾ ആ ഇരുട്ടിലേക്ക് തന്നെ നോക്കി നിന്നു. കുറ്റിച്ചെടികൾക്ക് ചെറിയൊരു അനക്കം ഞങ്ങൾ കണ്ടു. എന്നാൽ ഇരുട്ടിൽ നിന്ന് ഒന്നും പുറത്തേക്ക് വന്നില്ല. ഞങ്ങൾ കൂടെ ഉണ്ട് എന്ന വിശ്വാസത്തോടെ നായ വീണ്ടും അവിടേക്ക് കുരച്ചുകൊണ്ട് ഓടിപ്പോയി. പെട്ടെന്ന് തന്നെ ഒരു ജീവി ചീറ്റുന്ന ശബ്ദം ഞങ്ങൾ കേട്ടു. അതിനോടൊപ്പം തന്നെ അങ്ങോട്ട് പോയ നായ നില വിളിച്ച് വാലും ചുരുട്ടി ഞങ്ങളുടെ സമീപത്തേക്ക് ഓടി വന്നു. അപ്പോഴാണ് ഇരുട്ടിൽ നിന്ന് ഒരു ജീവി നില വെളിച്ചത്തേക്ക് ഇറങ്ങി വന്നത്. വലിയ ഒരു എലിയായിരുന്നു അത്. ഒരു പൂച്ചയോളം വലിപ്പമുള്ള ശൗര്യം കൂടിയ എലി. ഞങ്ങൾ ഇത് കണ്ടതോടെ പൊട്ടിച്ചിരിച്ചു. തന്നെ കളിയാക്കുകയാണ് എന്ന് മനസ്സിലാക്കിയ നായ ഒന്നും മിണ്ടാതെ തല താഴ്ത്തി ദൂരേക്ക് നടന്നുപോയി. അപ്പോഴാണ് ഗ്രാമത്തിലെ ഒരു ചെറുപ്പക്കാരൻ അവിടേക്ക് വന്നത്. അവൻ ഞങ്ങളെ കുടിലിലേക്ക് ക്ഷണിച്ചു. അവിടെ വെച്ച് അതീവ രുചികരമായ സൂപ്പ് അവൻ ഞങ്ങൾക്ക് സമ്മാനിച്ചു. ഗോതമ്പും കടലയും ചെമ്മീനും ചേർന്നുള്ള ഒരു ഗംഭീരമായ സൂപ്പായിരുന്നു അത്. സൂപ്പ് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഹൂയി ഒരു കാര്യം ഞങ്ങളെ അറിയിച്ചത്. നാളെ രാവിലെ തന്നെ നാല് വേട്ടക്കാർ നമ്മുടെ അടുത്തേക്ക് വരും. മൂപ്പനാണ് അവരെ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഞങ്ങൾ വേട്ടയ്ക്ക് പോകുമ്പോൾ സഹായിക്കാനായി അവർ ഞങ്ങളുടെ കൂടെ ഉണ്ടാകും. അത് കേട്ടതോടെ എന്തായാലും നാളെ തന്നെ വേട്ട തുടങ്ങാമെന്ന് ഞാൻ തീരുമാനിച്ചു. കുറച്ചു സമയം സംസാരിച്ചതിന് ശേഷം ഞങ്ങൾ ഞങ്ങളുടെ കുടിലേക്ക് പോയി. ഉറങ്ങാൻ കിടന്ന ഞങ്ങൾക്കുമേൽ കൊതുകുകൾ സംഹാര താണ്ടവുമാടി. ഇടയ്ക്കെപ്പോഴോ ഉറക്കം വന്നു കൂടിയെങ്കിലും നായ്ക്കൾ മത്സരിച്ച് ഓരിയിടാൻ തുടങ്ങിയതോടെ ഞങ്ങൾക്ക് പെട്ടെന്നൊന്നും ഉറക്കം കിട്ടിയില്ല. പിന്നീടെപ്പോഴോ ഞാൻ ഉറക്കത്തിലേക്ക് മയങ്ങി വീണു. പിറ്റേന്ന് രാവിലെ ഞങ്ങൾ കുളത്തിൽ ഇറങ്ങി കുളിച്ചു. ആ സമയത്തെല്ലാം ഗ്രാമത്തിലെ സ്ത്രീകളും കുട്ടികളും ഞങ്ങളെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. ആദ്യമൊക്കെ ഒരു നാണം എനിക്കുണ്ടായി. എങ്കിലും പിന്നീട് അതെല്ലാം ജലത്തിൽ കലർന്നു പോയി. വൈകുന്നേരം 3 മണിയായതോടെ ഞങ്ങൾ തോക്കുകൾ തയ്യാറാക്കി വെച്ചു. കാലത്ത് വരാമെന്ന് പറഞ്ഞ വേട്ടക്കാർ അതുവരെയായും വന്നിരുന്നില്ല. അവർ ഏകദേശം 3:30 കൂടിയാണ് അവിടേക്ക് എത്തിയത്. അവിടേക്കെത്തിയ വേട്ടക്കാരുടെ കയ്യിൽ ഒരു പ്രതിമ ഉണ്ടായിരുന്നു. അത് ഞങ്ങളുടെ മുന്നിൽ കൊണ്ടുവച്ചതിന് ശേഷം അവർ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അതിനു പിന്നാലെ കുട്ടകൾ നിറയെ പന്തങ്ങളും കല്ലുകളും കുന്തങ്ങളും കത്തികളുമായി ചിലർ അവിടേക്ക് ഓടി വന്നു. തുടർന്ന് വെളുത്ത ഒരു പൊടി ആയുധങ്ങൾക്ക് മുകളിലേക്ക് എറിഞ്ഞുകൊണ്ട് അവർ മന്ത്രിച്ചു. ഗംഭീരമായ ഒരു വേട്ട ഞങ്ങൾക്ക് ലഭിക്കാനായിരുന്നു അവർ ഇതെല്ലാം ചെയ്തത്. ഞങ്ങൾ 13 വരുന്ന സംഘങ്ങൾ ആയുധങ്ങളുമായി കടുവ വേട്ടയ്ക്ക് തയ്യാറായി. എനിക്കും പീറ്റർക്കും ഹൂയിക്കും മുന്നിലായി 5 വേട്ടക്കാർ നടന്നു. ഞങ്ങൾക്ക് പിന്നിലായി ബാക്കിയുള്ളവരും. കടുവയെ തിരഞ്ഞു നടക്കുന്നതിനിടയിൽ ചളിയിൽ ചവിട്ടി നടന്ന കടുവയുടെ കാലടയാളങ്ങൾ അവർ ഞങ്ങൾക്ക് കാണിച്ചു തന്നു. സാമാന്യം വലിപ്പമുള്ള കടുവകൾ ഇവിടെ ഉണ്ട് എന്ന് ഇതോടുകൂടി ഞങ്ങൾക്ക് മനസ്സിലായി. ഏകദേശം 1 മണിക്കൂറോളം മലയെ ചുറ്റി ഞങ്ങൾ മുകളിലേക്ക് കയറിക്കൊണ്ടിരുന്നു. നേരെ മുകളിലേക്ക് എളുപ്പത്തിൽ എത്തിച്ചേരാൻ കഴിയുമെന്ന് തോന്നിക്കുന്ന 2 വഴികളെ അവഗണിച്ചാണ് ഞങ്ങൾ മല ചുറ്റി മുകളിലേക്ക് നടന്നത്. അപ്പോഴാണ് ഞങ്ങൾ ഒരു കാര്യം അറിഞ്ഞത്. 30 മിനിറ്റ് കൊണ്ട് മുകളിലേക്ക് കയറാൻ കഴിയുന്ന ഒരു പാതയെ ഉപേക്ഷിച്ചാണ് മല ചുറ്റി ഞങ്ങൾ കയറുന്നത്. അതിന് കാരണം 2 കടുവകളാണ്. ദമ്പതികളായ 2 കടുവകൾ ആ വഴിയുടെ ഭാഗത്ത് ഒരു ഗുഹയിൽ താമസമുറപ്പിച്ചിട്ടുണ്ട്. അതിൽ പെൺകടുവ ഗർഭിണിയാണ്. അതിനാൽ ആ വഴി പോയി അതിനെ ശല്യം ചെയ്യാൻ അവരാരും താല്പര്യപ്പെട്ടിരുന്നില്ല. അമ്മക്കടുവകളെയും കുട്ടിക്കടുവകളെയും അവരാരും ആക്രമിക്കാറില്ല. എങ്കിലും അപൂർവമായി ഗ്രാമത്തിലെ ചില ആളുകൾ കുട്ടിക്കടുവകളെ പിടികൂടി ജീവനോടെ മറ്റു ചിലർക്ക് വിൽപ്പന നടത്തിയിട്ടുണ്ട്. ഇവർക്ക് ദോഷമുണ്ടാക്കുന്ന കടുവകളോട് മാന്യമായ രീതിയിൽ പെരുമാറുന്ന ഇവരുടെ സ്വഭാവം എനിക്ക് വളരെയധികം ഇഷ്ടമായി. ഞങ്ങൾ വളരെയധികം കഷ്ടപ്പെട്ട് പാറകളിൽ നിന്ന് പാറകളിലേക്ക് ചാടി ഓരോ വിള്ളലുകളിലും കടുവയുണ്ടോയെന്ന് നോക്കി നടക്കവേ ഒരു വേട്ടക്കാരൻ പറഞ്ഞു, ദേ ആ കാണുന്ന ഗുഹയിൽ കടുവ ഉണ്ടാകാൻ സാധ്യത ഉണ്ട് എന്ന്. 2 പേർ ശബ്ദമുണ്ടാക്കാതെ ആ ഗുഹയ്ക്ക് മുൻപിലേക്ക് പോയി. അതിനുശേഷം അവർ കാതുകൂർപ്പിച്ചു നിന്നു. ബാക്കിയുള്ള ഞങ്ങളെല്ലാം ദൂരേക്ക് മാറി ഇതെല്ലാം നോക്കി നിന്നു. 5 മിനിറ്റോളം സമയം കാതോർത്തു നിന്ന അവർ ഞങ്ങളെ അവിടേക്ക് വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, ഗുഹയിൽ ചില ശബ്ദങ്ങൾ കേട്ടിരുന്നു. പക്ഷേ അതിനകത്ത് കടുവയല്ല ഉള്ളത്, ഒരുപാട് എലികളാണ് അതിനുള്ളിലുള്ളത്. ഇതോടെ ഞങ്ങൾ അടുത്ത ഗുഹ തേടി വീണ്ടും നടത്തം ആരംഭിച്ചു.
ഏകദേശം 10 മിനിറ്റുകൾ കൂടി നടന്നപ്പോൾ വേട്ടക്കാരിൽ ഒരാൾ തൊട്ടപ്പുറത്തെ മലയിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു, ദേ ഒരു കടുവ. ഞങ്ങളെല്ലാവരും വിവിധ ഭാഗത്തേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു, എവിടെയാണ് കടുവ എന്ന്. എനിക്കും ഹോയിക്കും മറ്റൊരു സഹായിക്കും കടുവയെ കാണാൻ കഴിഞ്ഞില്ല. ഞങ്ങളുടെ കണ്ണുകൾ കടുവയ്ക്ക് നേരെ എത്തുമ്പോഴേക്കും കടുവ അവിടെ നിന്നും മാറിപ്പോയിരിക്കുന്നു. വേട്ടക്കാർ ഉടനെ തന്നെ അടുത്തുള്ള മലയിലേക്ക് ഓടി. ഞങ്ങളും അവരുടെ പിറകെ തന്നെ അതിവേഗത്തിൽ ഓടാൻ തുടങ്ങി. ഓടുക എന്നാൽ നിരപ്പായ പാതയിലൂടെയല്ലായിരുന്നു, വലിയ കല്ലുകളിൽ ചിലതിൽ അള്ളിപ്പിടിച്ചും വിള്ളലുകൾ ചാടിക്കടന്നുമാണ് ഞങ്ങളുടെ ഓട്ടം. വേഗം നടന്നു പോകുന്നതിനിടയിൽ പീറ്റർ കടുവയെ കണ്ട കാര്യം എന്നോട് പറഞ്ഞു. ഏകദേശം 8 അടിയോളം നീളമുണ്ടായിരുന്നു ആ കടുവയ്ക്ക്. അത് നമ്മളെ കണ്ട പാട് ഓടി തുരങ്കത്തിലേക്ക് കയറി ഒളിച്ചു. 10 മിനിറ്റുകൾക്ക് ശേഷം ഞങ്ങൾ കടുവയെ കണ്ടു എന്ന് പറയപ്പെടുന്ന ഗുഹയ്ക്ക് മുൻപിലെത്തി. വേട്ടക്കാരിൽ 3 പേർ ചേർന്ന് ഗുഹാമുഖത്തേക്ക് നോക്കി സംശയം പ്രകടിപ്പിച്ചു. ഉടനെ തന്നെ വേട്ടക്കാരും സഹായികളും സമീപത്തുള്ള പാറകളിലേക്ക് ഓടിക്കയറി. കുറച്ചു പേരുടെ കയ്യിൽ നിറയെ ഉണക്ക പുല്ലുകളും മരച്ചില്ലകളും ഉണ്ടായിരുന്നു. അതെല്ലാം അവർ വേട്ടക്കാർക്ക് എറിഞ്ഞുകൊടുത്തു. അവർ എന്നോട് തോക്കുമായി ഗുഹാമുഖത്ത് തന്നെ ഉന്നം പിടിച്ചു നിൽക്കാൻ നിർദ്ദേശിച്ചു. എന്താണ് ഇവിടെ നടക്കുന്നത് എന്നറിയാതെ ഞാനും പീറ്ററും തോക്കുമായി ഗുഹയ്ക്ക് മുന്നിൽ നിന്നു. അപ്പോഴാണ് ഹൂയി കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്നത്. കടുവ കയറിപ്പോയ ഗുഹയിൽ പുറത്തേക്ക് കടക്കാനായി 2-3 ഗ്യാപ്പുകൾ ഉണ്ടായിരിക്കും. അതിനാൽ കടുവ ആ വഴി കടന്നു പോകാതിരിക്കാനായി അവർ ആ ഭാഗങ്ങളിൽ മരച്ചില്ലകളും കമ്പുകളും കല്ലുകളും വെച്ച് അടയ്ക്കും. തുടർന്ന് കടുവ ഗുഹയ്ക്കകത്തുണ്ട് എന്ന് ഉറപ്പാക്കുകയും ഗുഹാമുഖത്ത് ഉണങ്ങിയ മരച്ചില്ലകളും കമ്പുകളും കൊണ്ട് മൂടും. തുടർന്ന് കടുവയ്ക്ക് കടക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു ദ്വാരമുണ്ടാക്കിയിടും. അതിനുശേഷം പന്തം കത്തിച്ച് ഗുഹയ്ക്കുള്ളിലേക്ക് എറിഞ്ഞുകൊടുക്കുന്നു. പുക കാരണം ശ്വാസം മുട്ടുന്ന കടുവ മറ്റുള്ള വഴിയിലൂടെ കടക്കാൻ പറ്റാതെ ഈ വന്ന വഴിയിലൂടെ തന്നെ പുറത്ത് കടക്കാൻ ശ്രമിക്കും. ആ സമയത്ത് പുറത്തു നിൽക്കുന്ന വേട്ടക്കാർ അതിന് ആയുധങ്ങൾ ഉപയോഗിച്ച് വേട്ടയാടും. ഇതായിരുന്നു അവരുടെ വേട്ടതന്ത്രം. ആ വേട്ടതന്ത്രം കേട്ട് എനിക്ക് അതിശയമായി. കുറെ നേരം ഞാനും പീറ്ററും തോക്കു ചൂണ്ടി ഗുഹാമുഖത്ത് നിന്നു. അതിനിടയിൽ 2 വേട്ടക്കാർ പന്തവും കുന്തവുമായി ഗുഹയ്ക്കുള്ളിൽ കയറിപ്പോയിട്ടുണ്ടായിരുന്നു. ഈ സമയത്ത് മറ്റുള്ള വേട്ടക്കാരുടെ ആയുധങ്ങൾ വഹിച്ചുകൊണ്ട് കൂടെ വന്നവർ പാറയ്ക്ക് സമീപം ഒളിച്ചു നിന്നു. പന്തങ്ങളുമായി ഗുഹയ്ക്കകത്തേക്ക് കടന്ന ആ 2 പേർ കുറച്ചു കഴിഞ്ഞപ്പോൾ നിരാശയോടെ പുറത്തേക്ക് വന്നു. കടുവ നമ്മൾ എത്തുന്നതിന് മുൻപോ അല്ലെങ്കിൽ മറ്റേതോ വഴിയിലൂടെ കടന്നു പോയിരിക്കുന്നു. സഹായികളെല്ലാം വിള്ളലുകളിൽ തടസ്സമായി വെച്ച വിറകും ചില്ലകളും തിരികെ എടുത്തുകൊണ്ടുവന്നു. പിന്നീട് ഞങ്ങൾ കുറച്ചു സമയം പാറപ്പുറത്തിരുന്നു. ആ സമയത്ത് ഒരാൾ ഞങ്ങൾക്ക് കാവ കൊണ്ടുതന്നു. അതും കഴിച്ചിരിക്കുന്ന നേരത്ത് ഞങ്ങളോട് വേട്ടക്കാർ പറഞ്ഞു, ഇരുട്ട് ആകാറായി, നമുക്ക് ഇന്നത്തെ വേട്ട അവസാനിപ്പിക്കാമെന്ന്. എനിക്കും പീറ്ററിനും ഒരു എതിർ അഭിപ്രായം ഉണ്ടായിരുന്നില്ല. കാരണം ഇതിനോടകം തന്നെ ഞങ്ങൾക്ക് വളരെയധികം ക്ഷീണം അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ തിരിച്ച് ഗ്രാമത്തിലെത്തിയപ്പോൾ ഞങ്ങളെ സമാധാനിപ്പിച്ചുകൊണ്ട് മൂപ്പൻ പറഞ്ഞു, നിങ്ങൾ ആഗ്രഹിക്കുന്ന സമയത്ത് കടുവയെ പിടികൂടാമെന്ന് കരുതി ഓടിച്ചെന്നാൽ കടുവയെ കിട്ടുകയില്ല. ചിലപ്പോൾ ആഴ്ചകളോ മാസങ്ങളോ അതിന് വേണ്ടിവരുമെന്ന്. അപ്പോൾ ഞാൻ ചിന്തിച്ചു, പിന്നെ എന്തിനാണ് ഇവർ വേട്ടയ്ക്കിറങ്ങും മുൻപ് ഇവരുടെ മൂർത്തികളെ പൂജിക്കുന്നത്? ഇത്രയും കാലമായി ഇവർ വേട്ടയ്ക്കിറങ്ങിയിട്ടും വല്ലപ്പോഴും മാത്രമാണ് ഇവരുടെ ദൈവം ഇവരെ സന്തോഷിപ്പിക്കുന്നത്. കടുവ വേട്ട വിജയകരമാകാനാണ് വേട്ടയ്ക്ക് മുൻപ് ഇവർ മന്ത്രങ്ങൾ ജപിക്കുന്നത്. എന്നിട്ടും ഇന്നത്തെ വേട്ട ഫലം കണ്ടില്ല. ഏതായാലും അവരുടെ ദൈവത്തിന്റെ ശക്തിയെ പരിഹസിക്കാനൊന്നും ഞാൻ നിന്നില്ല. മൂപ്പൻ ഞങ്ങളെ സമാധാനിപ്പിച്ചുകൊണ്ട് വീണ്ടും കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. ഞങ്ങളുടെ ശ്രമങ്ങൾ തുടരുക തന്നെ ചെയ്യുക, സങ്കടം വേണ്ട എന്ന്. നിങ്ങൾക്ക് ആവശ്യമായ കടുവകൾ ആ പരിസരത്ത് തന്നെയുണ്ട്. ഒരുപക്ഷെ അതിനെ ലഭിക്കാനായി ചിലപ്പോൾ കുറച്ച് ദിവസങ്ങൾ കൂടി കാത്തിരിക്കേണ്ടി വരുമെന്ന്. ഇത് പറഞ്ഞതിന് ശേഷം മൂപ്പന്റെ മുഖത്തെ ഭാവം മാറുന്നത് ഞാൻ ശ്രദ്ധിച്ചു. മൂപ്പൻ പിന്നീട് ആ വേട്ടക്കാരെ ചീത്ത പറയുകയാണ് ചെയ്തത്. രാവിലെ ഇവിടെ എത്താമെന്നായിരുന്നു ആ വേട്ടക്കാർ വാക്കു നൽകിയിട്ടുണ്ടായിരുന്നത്. എന്നാൽ അവർ എത്തിയത് 3 മണിയോടുകൂടിയായിരുന്നല്ലോ. അതുകൊണ്ടായിരുന്നു മൂപ്പൻ അവരെ ശകാരിച്ചത്. പിറ്റേ ദിവസവും ഞങ്ങൾ വേട്ടയ്ക്കിറങ്ങിയെങ്കിലും ഫലമൊന്നും ഉണ്ടായില്ല. 22 വരുന്ന ആളുകളാണ് ഇത്തവണ കടുവയെ തേടിയിറങ്ങിയത്. നായകളെ കെണിയാക്കി നിർത്തി കടുവയെ പിടികൂടാമെന്ന് പീറ്റർ പറഞ്ഞുവെങ്കിലും ആർക്കും അതിനോട് താല്പര്യമുണ്ടായിരുന്നില്ല.
പിന്നീട് പീറ്റർ തന്നെ അത് തിരുത്തുകയുണ്ടായി. കെണി ഒരുക്കി കടുവകളെ പിടികൂടാനായിരുന്നെങ്കിൽ ഇവിടെ വരേണ്ട കാര്യമില്ലായിരുന്നില്ല എന്ന് പീറ്റർ തന്നെ പറഞ്ഞു. സന്ധ്യാസമയത്ത് ഞങ്ങൾ കുളത്തിൽ വീണ്ടും നീന്തി കളിച്ചു. ആ സമയത്ത് തോണിയിൽ വെച്ച് കണ്ടുമുട്ടിയ ഷിംജിത് എന്ന ചെറുപ്പക്കാരനും അവിടേക്ക് വന്നിരുന്നു. മികച്ച ഒരു നീന്തൽക്കാരനായിരുന്നു അവൻ. കുളത്തിന്റെ ആഴങ്ങളിൽ കുറെ നേരം ശ്വാസം പിടിച്ച് അവൻ മുങ്ങിപ്പോയി. കുറച്ച് സെക്കൻഡുകൾ അവനെ കാണാതായപ്പോൾ എനിക്ക് ചെറിയൊരു ആശങ്ക ഉണ്ടായി. എന്നാൽ അവനൊരു ഡോൾഫിനെ പോലെ മുകളിലേക്ക് ഉയർന്നു പൊന്തി വന്നു. 12 വരുന്ന കൊച്ചു കുട്ടികൾ വരെ അനായാസമായി അവിടെ നീന്തി കളിക്കുന്നുണ്ടായിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ കുടിലിനകത്ത് വിളക്കിന്റെ വെളിച്ചത്തിലിരുന്ന് ഡയറി എഴുതുന്ന സമയത്ത് പീറ്റർ എന്നെ പുറത്തേക്ക് വിളിച്ചു. ഞാൻ സാവധാനം പുറത്തേക്കിറങ്ങി. അപ്പോഴാണ് ഹൂയും മൂപ്പനും മറ്റൊരു വേട്ടക്കാരനും എന്റെ കുടിലിനു മുന്നിൽ വന്നു നിൽക്കുന്നത് ഞാൻ കണ്ടത്. കുടിലിനു മുന്നിൽ തന്നെയായി കല്ലുകൾ അടുക്കി ഇരിപ്പിടമുണ്ടാക്കി ഞങ്ങളെല്ലാവരും അവിടെ വട്ടം കൂടിയിരുന്നു. ഞങ്ങൾക്ക് നടുവിൽ ചെറിയൊരു തീക്കൂനയും ഞങ്ങൾ ഉണ്ടാക്കി. ഹൂയിയുടെ കയ്യിൽ കുറച്ച് മാനിന്റെ ഇറച്ചി ഉണ്ടായിരുന്നു. ഹൂയി മാനിന്റെ ഓരോ മാംസവും എടുത്ത് ആ തീയിലേക്കിട്ട് ചുടാനായി തുടങ്ങി. ഈ സമയത്ത് മൂപ്പൻ ഞങ്ങൾക്ക് 2 നൽകി. അത് മുൻപ് പീറ്റർ മൂപ്പനെ കൊടുത്തതായിരിക്കും എന്നാണ് ഞാൻ ആദ്യം കരുതിയത്. എന്നാൽ അത് തെറ്റായിരുന്നു. അത് മറ്റൊരു ചുരുട്ടായിരുന്നു. എന്റെയും പീറ്ററിന്റെയും വീട്ടിലെ കാര്യങ്ങൾ ചോദിച്ചാണ് സംസാരം തുടങ്ങിയത്. ഞങ്ങൾ അങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കെ മൂപ്പൻ ഞങ്ങൾക്ക് കുറച്ച് വീഞ്ഞ് കൊണ്ടു തന്നു. ഞാൻ അതൊന്ന് രുചിച്ചു നോക്കി. പാലിന്റെ മണം അതിനുണ്ടായിരുന്നു. എന്നാൽ പുളിയും ചവർപ്പുമായ ഒരു വെള്ളമായിരുന്നു അത്. ഞാനും പീറ്ററും ഒഴികെയുള്ളവർ ഒറ്റ വലിക്ക് തന്നെ അത് കുടിച്ചു തീർത്തു. പിന്നീട് ഓരോരുത്തരും ആ കൊണ്ടുവന്ന ചുരുട്ട് കത്തിച്ച് വലിക്കാൻ തുടങ്ങി. അതിനോടൊപ്പം തന്നെ പാകമായി വന്ന മാനിന്റെ ഇറച്ചിയും ഞങ്ങൾ രുചിക്കാൻ തുടങ്ങി. ഞാനും പീറ്ററും സാധാരണ ഉപയോഗിക്കാറുള്ളതിനേക്കാൾ ഗംഭീരമായിരുന്നു ആ ചുരുട്ട്. കുറച്ചുനേരം സംസാരിച്ചു കൊണ്ടിരിക്കെ എനിക്ക് കണ്ണുകൾ അടഞ്ഞു പോകുന്നത് പോലെ തോന്നി. 2 ഉഗ്രൻ സംഭവങ്ങളാണ് ഉള്ളിലേക്ക് പോയിട്ടുള്ളത്. അതിന്റെ ഫലം മൂലമാണ് പെട്ടെന്ന് എനിക്ക് ഉറക്കം വരുന്നത് എന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ പീറ്ററിനെ ഒന്ന് നോക്കി. അവന് ഒരു കുഴപ്പമില്ലാതെ മറ്റൊരു ചുരുട്ടുകൂടി വാങ്ങി കത്തിച്ച് സംസാരിക്കുകയാണ്. അപ്പോഴാണ് മൂപ്പൻ ആദ്യമായി കടുവയെ പിടികൂടിയ കഥ ഞങ്ങളോട് പറയുന്നത്. മൂപ്പന് 19 ആദ്യത്തെ കടുവ വേട്ട നടത്തുന്നത്. മൂപ്പനും 2 പണ്ട് കടുവകളെ പിടികൂടാനായി വനത്തിലേക്ക് പോയി. അന്ന് ധാരാളം കാടും കടുവകളും ഇവിടെ ഉണ്ടായിരുന്നു. ചെറിയൊരു വെള്ളച്ചാട്ടത്തിനോട് ചേർന്നൊഴുകുന്ന നദി കടന്ന് ഒരു കടുവ സ്ഥിരമായി യാത്ര ചെയ്യുന്നുണ്ട് എന്ന് മൂപ്പന്റെ കൂട്ടുകാർ മൂപ്പനെ വിവരം കൊടുത്തു. 3 മുൻപ് ഒരു കടുവ ഗ്രാമത്തിലെ ഒരു അമ്മയെ ആക്രമിച്ചിട്ടുണ്ടായിരുന്നു. ആ അമ്മ അപ്പോഴും വേദന കൊണ്ട് പുളഞ്ഞാണ് അവിടെ കിടന്നിരുന്നത്. മൂപ്പന് വളരെയധികം ഇഷ്ടമുള്ള ഒരു അമ്മയായിരുന്നു അത്. അതിനാൽ തന്നെ ഉടനെ കടുവയെ കൊലപ്പെടുത്തണമെന്ന് മൂപ്പന് വലിയ ആഗ്രഹമുണ്ടായിരുന്നു. അത് ഒരു തരത്തിലുള്ള അരിശമായിരുന്നു എന്ന് തന്നെ പറയാം. പക്ഷേ ഏത് കടുവയാണ് ആക്രമിച്ചത് എന്ന് ആർക്കും അറിയില്ലായിരുന്നു. എങ്കിലും ഒരു കടുവയെ കൊന്ന് അരിശം തീർക്കണമെന്നുള്ള ആഗ്രഹം മൂപ്പനുണ്ടായിരുന്നു. അങ്ങനെ അവർ നദി മുറിച്ചു കടക്കാറുള്ള ആ കടുവയെ കൊലപ്പെടുത്താനായി കുന്തവും കടാരയും എടുത്ത് നദിക്കരയിലേക്ക് നടന്നു. ഏകദേശം പുലർച്ചെയായിരുന്നു അവർ വേട്ടക്കായി ഇറങ്ങിയത്. നീണ്ട കാത്തിരിപ്പിനൊടുവിൽ 8 വലിപ്പമുള്ള ഒരു കടുവ നദിക്കപ്പുറം വന്നു നിൽക്കുന്നത് അവർ കണ്ടു. കടുവ മറുകര കടന്ന് ഒളിച്ചിരിക്കുന്ന ഇവരെയും മറികടന്ന് പോകുമ്പോൾ ആക്രമിക്കാം, അല്ലെങ്കിൽ അതിനെ പിന്തുടർന്ന് അതിന്റെ വാസസ്ഥലം കണ്ടെത്തി പിന്നീട് അതിനെ പിടിക്കാമെന്നാണ് അവർ ആദ്യം കരുതിയത്. ഏറെ നേരം കടുവ നദിക്കപ്പുറം തന്നെ നിന്നു. എന്നാൽ കടുവ നദി കടക്കാൻ ആദ്യമൊന്നും കൂട്ടാക്കിയില്ല. കാരണം മറുകരയിൽ നിന്നിരുന്ന മൂപ്പനെയും കൂട്ടരെയും ആ കടുവ കണ്ടിട്ടുണ്ടായിരുന്നു. എങ്കിലും കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ മനസ്സില്ലാ മനസ്സോടെ കടുവ നദി മുറിച്ചു കടന്നു. തുടർന്ന് അത് കാട്ടിലേക്ക് കയറാതെ പുഴയുടെ ഓരം ചേർന്ന് ഒരു വശത്തേക്ക് ഓടി. ഇത് കണ്ട മൂപ്പനും കൂട്ടരും പതിയെ പുല്ലുകളിൽ നിന്ന് എഴുന്നേറ്റ് അതിനെ നിരീക്ഷിക്കാൻ തുടങ്ങി. എന്നാൽ അവർക്ക് കടുവയെ കാണാൻ കഴിഞ്ഞില്ല. അവർ അതിവേഗം തന്നെ പുറത്തിറങ്ങി അരുവിയുടെ ഓരം ചേർന്ന് നടന്നു. എന്നാൽ പെട്ടെന്നായിരുന്നു അവരൊരു കാഴ്ച കണ്ടത്. കടുവ ഇവർ കാണാതെ ഒരു പാറയ്ക്കടിയിൽ ഒളിച്ചിരിക്കുകയായിരുന്നു. 20 നീളമുള്ള ഒരു തുരങ്കം തന്നെയായിരുന്നു അത്. അതിന് ഏകദേശം 4 വീതിയും നീളമുണ്ടായിരിക്കാം. ഗുഹയ്ക്ക് മുന്നിൽ അവർ വന്നു നിന്നതോടെ കടുവ എഴുന്നേൽക്കാതെ അവിടെ പതുങ്ങിയിരുന്നു.
കടുവയെ എങ്ങനെ പിടികൂടാമെന്ന് ഒരു പിടുത്തവുമില്ലാതെ അവർ അവിടെ മിനിറ്റുകളോളം നിന്നു. പെട്ടെന്ന് തന്നെ മരച്ചില്ലകൾ കൊണ്ടുവന്ന് കൂട് മൂടുക, തുടർന്ന് അതിന് ഒരു ദ്വാരമുണ്ടാക്കുക. കടുവയ്ക്ക് കടക്കാൻ മാത്രം പാകമുള്ള ദ്വാരമുണ്ടാക്കി അതിലേക്ക് പന്തം കത്തിച്ചെറിയണം. തുടർന്ന് കടുവ പുറത്തേക്ക് ചാടി വരുമ്പോൾ അതിന് കുത്തി വീഴ്ത്തണം. ഇതായിരുന്നു അവർ തീരുമാനിച്ചത്. മൂപ്പൻ ഗുഹയ്ക്ക് മുന്നിൽ ധൈര്യശാലിയായി കുന്തം പിടിച്ചു നിന്നു. ഉടനെ തന്നെ കൂട്ടുകാർ ഗുഹയുടെ അരികിൽ മരക്കമ്പുകൾ വെച്ച് ഗുഹ അടയ്ക്കാൻ തുടങ്ങി. എന്നാൽ പെട്ടെന്ന് തന്നെ കടുവ അവിടെ നിന്നുകൊണ്ട് ഗർജിച്ചു. ആ ഗർജനം തുരങ്കത്തിൽ മുഴങ്ങിക്കേട്ടു. ആ ഗർജനം കേട്ടതോടെ മൂപ്പൻ പേടിച്ചുപോയി. ആ കടുവ ക്രോധത്തോടെ ഗർജിച്ചുകൊണ്ട് മൂപ്പന് നേരെ ഓടി വന്നു. ഗർജനം കേട്ട് മൂപ്പൻ പേടിച്ചുപോയി എങ്കിലും കുന്തം മുറുകെ പിടിച്ച് മൂപ്പൻ അവിടെ തന്നെ നിന്നു. കടുവ ഓടി വന്ന് മൂപ്പന് നേരെ ചാടി. ആ ചാട്ടം കണ്ട് പേടിച്ച മൂപ്പൻ പെട്ടെന്ന് കണ്ണടച്ചുപോയി. മൂപ്പന്റെ ഭാഗ്യവും കടുവയുടെ നിർഭാഗ്യവും ഒരുമിച്ചായിരുന്നു. കുന്തം കടുവയുടെ വായിലൂടെ കയറി കീഴ്ത്താടി തുളച്ച് പുറത്തേക്ക് വന്നു. കടുവ ചാടിക്കൊണ്ട് മൂപ്പനെ അടിച്ച് താഴെ ഇട്ടു. കഴുത്തിൽ നിന്ന് ധാരാളം രക്തം ചീന്തി. ഉടനെ തന്നെ കൂട്ടുകാരും കടുവയെ കുന്തം കൊണ്ട് കുത്തി. എന്നാൽ ഒരു കൂട്ടുകാരനെ കടുവ അവിടെ വെച്ച് മാന്തിപ്പറിച്ചു. കീഴ്ത്താടിയിൽ തറച്ച കുന്തവുമായി കടുവ ഓടാൻ ശ്രമിക്കവേ കുന്തത്തിന്റെ ഒരു ഭാഗം പാറയിൽ വന്ന് തട്ടി. അതോടുകൂടി വീണ്ടും കുന്തം തുളഞ്ഞ് അതിന്റെ കഴുത്തിൽ വന്നു മുട്ടി. ഇതോടുകൂടി കടുവയ്ക്ക് പെട്ടെന്ന് ഓടാൻ കഴിയാത്ത അവസ്ഥയായി. മൂപ്പൻ പെട്ടെന്ന് തന്നെ കൂട്ടുകാരന്റെ കുന്തം ഉപയോഗിച്ച് അതിന്റെ മുഖത്ത് കുത്തിയിറക്കി. എന്നിട്ടും കടുവയുടെ പരാക്രമണം അവസാനിച്ചില്ല. അത് വീണ്ടും മൂപ്പന്റെ കാലിൽ പിടിച്ച് വലിച്ചു താഴെയിട്ടു. എന്നാൽ പെട്ടെന്ന് തന്നെ ചാടി എഴുന്നേറ്റ് മൂപ്പൻ വലിയൊരു മരത്തടി കൊണ്ട് കടുവയുടെ കഴുത്തിലേക്ക് ശക്തിയായി ആഞ്ഞടിച്ചു. തുടരെ തുടരെ അതിന്റെ കഴുത്തിലേക്ക് ആഞ്ഞടിച്ചതോടെ കടുവയുടെ കഴുത്തൊടിഞ്ഞ് കടുവ അവിടെ ചത്തു. തുടർന്ന് കടുവയെ വലിച്ചേച്ച് ആ ഗുഹയിൽ തന്നെ അവർ കൊണ്ടിട്ടു. അതിനുശേഷം പരിക്ക് പറ്റിയ കൂട്ടുകാരനെ താങ്ങിയെടുത്ത് അവർ ഗ്രാമത്തിലേക്ക് കൊണ്ടുപോയി. 50 വർഷങ്ങൾക്ക് മുൻപ് കടുവയിൽ നിന്ന് മുറിവേറ്റ പാട് ഇപ്പോഴും വ്യക്തമായി മൂപ്പന്റെ കഴുത്തിൽ ഉണ്ടായിരുന്നു. മൂപ്പൻ പിന്നീടും കഥ പറഞ്ഞുകൊണ്ടിരിക്കെ മൂപ്പന്റെ പിറകിലുണ്ടായിരുന്ന ചെടികൾ ഇളകുന്നത് ഞാൻ ശ്രദ്ധിച്ചു. പെട്ടെന്നായിരുന്നു ഗർജിച്ചുകൊണ്ട് ഒരു കടുവ പുല്ലിൽ നിന്ന് പുറത്തേക്ക് ഓടി വന്നത്. അത് ഭീകരമായ രീതിയിൽ ഗർജിച്ചുകൊണ്ട് മൂപ്പന്റെ മുതുകിലേക്ക് ചാടി വീണു. കൂയിയും ഞാനും ചിതറി ഓരോ വശത്തേക്കുമായി വീണു. കടുവ മൂപ്പന്റെ കഴുത്തിൽ കടിച്ച് കുടയവേ കൂയി കടുവയെ ഒരു വടിയെടുത്ത് ആഞ്ഞടിച്ചു. എന്നാൽ ക്രൂരനായ ആ കടുവ ഞങ്ങളുടെ കൂയിയുടെ കഴുത്ത് കടിച്ചൊടിച്ചു. എന്റെ ശ്വാസം നിലയ്ക്കുന്നത് പോലെ എനിക്ക് തോന്നി. എനിക്ക് കുടിലിൽ കയറി തോക്കെടുക്കാൻ ആഗ്രഹമുണ്ടായി. എന്നാൽ എന്റെ കാലുകൾ ചലിക്കുന്നില്ല. ഞാൻ കൈകാലുകൾ അടിച്ച് പൂവിമണൽ വാരി കടുവയ്ക്ക് നേരെ എറിഞ്ഞു. എന്നാൽ കടുവ ഇതൊന്നും ശ്രദ്ധിക്കാതെ ഹൂയിയെ കടിച്ചു കുടയുകയായിരുന്നു. ഞാൻ പെട്ടെന്ന് തന്നെ ചാടി എഴുന്നേറ്റ് കുടിലിലേക്ക് ഓടാൻ തുടങ്ങിയതും കുടിലിന് മുന്നിൽ മറ്റൊരു കടുവ പ്രത്യക്ഷപ്പെട്ട് നിൽക്കുന്നത് ഞാൻ കണ്ടു. എന്റെ കണ്ണുകൾക്ക് വിശ്വസിക്കാനായില്ല. ഒരേ സമയം രണ്ട് കടുവകളോ? എന്റെ നെഞ്ചിടുപ്പ് ഇരട്ടിയായി വർദ്ധിച്ചു. ഞാൻ തിരിഞ്ഞു നോക്കി. അതെ, ഇത് സത്യം തന്നെയാണ്. ഒരു കടുവ ഹൂയെ വലിച്ചെഴിച്ച് കൊണ്ടുപോവുകയാണ്. ഞാൻ കുടിലിന്റെ ഭാഗത്തേക്ക് നോക്കി. ഒരു ഗർഭിണിയായ കടുവയായിരുന്നു കുടിലിന് സമീപം നിൽക്കുന്നത്. എന്തു ചെയ്യണമെന്നറിയാതെ ഞാൻ പകച്ചുപോയി. വരുന്നത് വരട്ടെ എന്ന് വിചാരിച്ച് ഞാൻ കുടിലിലേക്ക് ഓടിക്കയറാനായി അങ്ങോട്ട് ഓടി. എന്നാൽ പെട്ടെന്നായിരുന്നു ആ പെൺകടുവ കുതിച്ചു ചാടിയത്. ആ കടുവ എനിക്ക് നേരെ ചാടുന്നതിനോടൊപ്പം തന്നെ അതിന്റെ കൈകൾ നീട്ടി എന്റെ നെറ്റിയിലേക്ക് ആഞ്ഞ് അടിച്ചു. മൂപ്പൻ ആദ്യമായി കടുവയെ പിടികൂടിയ കഥ ഞങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാനിതെല്ലാം ശ്രദ്ധിച്ചിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് മൂപ്പന്റെ പിറകിലെ കുറ്റിച്ചെടിക്ക് അനക്കം സംഭവിക്കുന്നത് ഞാൻ കണ്ടത്. എന്താണത്? ഞാൻ സൂക്ഷിച്ചു നോക്കാൻ ശ്രമിക്കവേ കുറ്റിച്ചെടികൾ വകഞ്ഞു മാറ്റിക്കൊണ്ട് ഒരു കടുവ പുറത്തേക്ക് വന്നു. അത് പെട്ടെന്ന് തന്നെ മൂപ്പന്റെ മുതുകിലേക്ക് ചാടി. മൂപ്പൻ നിലവിളിച്ചു. കടുവ മൂപ്പനെ കടിച്ചു കുടയാൻ തുടങ്ങി. എന്നാൽ തൊട്ടരികിൽ ഉണ്ടായിരുന്ന ഹൂയി ഒരു വടിയെടുത്ത് കടുവയെ ആഞ്ഞടിച്ചു. കടുവ മൂപ്പന്റെ പിടുത്തം വിട്ട് ഹൂയിയുടെ ദേഹത്തേക്ക് ചാടി.
അതിദാരുണമായി ഞങ്ങളുടെ ഹൂയിയുടെ കഴുത്ത് കടുവ കടിച്ചു ഓടിച്ചു. ഈ കാഴ്ച കണ്ട് എന്റെ ശ്വാസം നിലയ്ക്കുന്നത് പോലെ എനിക്ക് അനുഭവപ്പെട്ടു. ഇനി എന്തു ചെയ്യും? എനിക്ക് എഴുന്നേറ്റ് പോയി തോക്കെടുത്ത് വെടിവെക്കാൻ ആഗ്രഹമുണ്ടായിട്ടും അതിന് സാധിക്കുന്നില്ല. എന്റെ ദേഹം തളർന്നു പോകുന്നത് പോലെ എനിക്ക് തോന്നി. ഞാൻ കൈകാലടിച്ച് മണൽ വാരി കടുവയുടെ നേരെ എറിഞ്ഞു. എന്നാൽ കടുവ എന്നെ ശ്രദ്ധിച്ചതുപോലുമില്ല. ഞാൻ കഷ്ടപ്പെട്ട് എഴുന്നേറ്റ് കുടിലിലേക്ക് നടക്കാനായി തിരിഞ്ഞതും കുടിലിനു മുന്നിൽ മറ്റൊരു കടുവ നിൽക്കുന്നത് ഞാൻ കണ്ടു ഞെട്ടിത്തെരിച്ചു. ഒരേ സമയം രണ്ട് കടുവകളോ? ഞാൻ തിരിഞ്ഞു നോക്കി. ഒരു കടുവ ഹൂയിയെ വലിച്ചെഴിച്ചു കൊണ്ടുപോകുന്നു. മറ്റൊരു കടുവ കുടിലിനു മുന്നിൽ തന്നെ നിൽക്കുന്നു. ആ കടുവ ഗർഭിണിയായിരുന്നു. അതെ, ഇത് സത്യം തന്നെ, രണ്ട് കടുവകൾ. എന്തും വരട്ടെയെന്ന് മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് ഞാൻ കുടിലിലേക്ക് തോക്കെടുക്കാനായി ഓടി. എന്നാൽ ഗർഭിണിയായ ആ കടുവ എനിക്ക് നേരെ ഉയർന്നു ചാടി. ഉയർന്നു വന്ന കടുവ ഒരു കൈ നീട്ടി എന്റെ നെറ്റിയിലേക്ക് ആഞ്ഞടിച്ചു. ഞാൻ നെറ്റിയിൽ കൈവച്ച് അമർത്തി ചാടി എഴുന്നേറ്റു. ഹോ ജീസസ്, ഇതൊരു സ്വപ്നമായിരുന്നു. അപ്പോൾ എന്താണ് എന്റെ കൈകളിലൊരു നനവ്? ഓ, അതെന്റെ വിയർപ്പാണല്ലേ. എനിക്കത് മനസ്സിലായി. അപ്പോൾ എന്റെ നെറ്റിയിൽ വന്നടിച്ചത് എന്തായിരുന്നു? ഞാൻ കൈകൊണ്ട് അവിടെ ഒന്ന് പരതി നോക്കി. ഹോ, എന്റെ ശ്വാസം പതിയെ സാധാരണഗതിയിലായി. ഇഴജന്തുക്കളോ മറ്റു ജീവികളോ വന്നാൽ രക്ഷയ്ക്കായി ഗ്രാമവാസികൾ നൽകിയ ഒരു വടിയായിരുന്നു അത്. അത് ഞാൻ ചുമരിൽ ചാരി വെച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ രാത്രിയിൽ എങ്ങനെയോ അതെന്റെ നെറ്റിയിൽ വന്നു വീണു. ഞാൻ പീറ്ററിനെ ഒന്ന് നോക്കി. അവൻ ഗാഢനിദ്രയിലാണ്. ഞാൻ കുറച്ച് സമയം മിണ്ടാതെ ഓരോന്നും ചിന്തിച്ച് ഇരുന്നു. യഥാർത്ഥത്തിൽ മൂപ്പന്റെ കടുവാക്കഥ കേട്ടതുവരെ എനിക്ക് ഓർമ്മയുണ്ട്. എന്നാൽ പിന്നീട് എന്താണ് സംഭവിച്ചത് എന്ന് എനിക്ക് ഓർമ്മയില്ല. എന്റെ ബോധം മറഞ്ഞു. എങ്ങനെയോ ആരോ എന്നെ ഇവിടെ കൊണ്ട് കിടത്തിയിരിക്കുന്നു. പതിയെ ഞാൻ വീണ്ടും ഉറക്കത്തിലേക്ക് പോയി. പിറ്റേന്ന് രാവിലെ ഞാൻ കണ്ട സ്വപ്നത്തെക്കുറിച്ച് ഹൂയിയോട് സംസാരിച്ചു. ഹൂയി ഇത് കേട്ട് ചിരിച്ചു. 32 വർഷമായി ഹൂയിയുടെ അറിവിൽ ഒരു കടുവയും ഗ്രാമത്തിലേക്ക് ഇറങ്ങി വന്ന് മനുഷ്യരെ ആക്രമിച്ചിട്ടില്ല. എങ്കിലും ചിലപ്പോഴെല്ലാം ചില കടുവകൾ കുടിലുകൾ തകർത്ത് ഇറച്ചിയും മാംസവും മോഷ്ടിച്ചു കൊണ്ടുപോയിട്ടുണ്ട്. സാധാരണയായി കടുവകൾ മനുഷ്യരെ ആക്രമിക്കുന്നത് കൃഷിയിടങ്ങളിൽ വെച്ചായിരുന്നു. ചിഫാവിലെ കടുവകളും ഇവിടുത്തെ ഗ്രാമവാസികളും വളരെയധികം വ്യത്യസ്തരാണ് എന്ന് എനിക്ക് മനസ്സിലായി. അപ്പോഴാണ് ഹൂയി എന്നോട് മറ്റൊരു കാര്യം പറഞ്ഞത്. വയലിലേക്ക് ഇറങ്ങിയാൽ നമുക്ക് ചിലപ്പോൾ കടുവയെ ലഭിക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ അത് കുറച്ച് പാടുള്ള കാര്യമാണ്. വയലുകളിൽ 3-4 കുടിലുകളുണ്ട്. 18 അടി ഉയരത്തിൽ തീർത്ത ഒരു ഏറുമാടം എന്ന് തന്നെ പറയാം. കൃഷി പരിപാലനത്തിനിടയിൽ വെയിലിൽ നിന്ന് രക്ഷയ്ക്കായി വിശ്രമത്തിനായി പലരും അതിൽ കയറിയിരിക്കാറുണ്ട്. കൂടാതെ ചിലർ ചില രാത്രികളിൽ വയലിന് കാവലായി അതിൽ കഴിയാറുമുണ്ട്. എന്നാൽ ഇപ്പോൾ ഹുൻവായി എന്നു പേരുള്ള ഒരാൾ മാത്രമാണ് ഇടയ്ക്കിടെ രാത്രിയിൽ അവിടെ പോയി താമസിക്കാറുള്ളൂ. ഇത് കേട്ടതോടെ ഹുൻവായിയെ കണ്ടുപിടിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ടായി. ഞാൻ ഹുൻവായിയെ കാണാനായി അവന്റെ കുടിലിലേക്ക് പോയി. ഹുൻവായി 38 വയസ്സ് പ്രായമുള്ള ഒരാളാണ്. ചില സമയങ്ങളിൽ വീട്ടിൽ ഭാര്യയുമായി വഴക്ക് കൂടുമ്പോഴും ചിലപ്പോൾ കുടിലിൽ കിടന്ന് ഉറക്കം വരാതെ ആകുമ്പോഴുമാണ് വയലിലെ ഏറുമാടത്തിൽ കിടക്കാനായി അയാൾ വരുന്നത് എന്ന് അയാൾ എന്നോട് പറഞ്ഞു. അയാൾക്ക് കടുവകളെ ഭയമില്ല. ഇതുവരെയായും ഒരു കടുവയും അയാളെ ആക്രമിച്ചിട്ടുമില്ല. ഒരു കടുവയെ പിടികൂടണമെന്ന് ഞാൻ ഹുൻവായിയോട് പറഞ്ഞു. 3 ദിവസം മുൻപ് അപരിചിതനായ ഒരു കടുവയെ വയലിൽ വെച്ച് കണ്ടിരുന്നു. എന്നാൽ വീണ്ടും അത് വരുമോ എന്ന് എനിക്കറിയില്ല. എങ്കിലും നമുക്ക് നോക്കാമെന്ന് ഹുൻവായി എന്നോട് പറഞ്ഞു. ഈയൊരു ദിവസമായപ്പോഴേക്കും ഞങ്ങൾ ഇവിടെ എത്തിയിട്ട് 10 ദിവസമായിട്ടുണ്ടായിരുന്നു. ഏകദേശം 1 മാസം ഇവിടെ ചെലവഴിക്കാമെന്നതാണ് ഞങ്ങളുടെ കണക്കുകൂട്ടലുകൾ. ഏതായാലും ഇന്ന് രാത്രിയിൽ തന്നെ കടുവയെ പിടികൂടാൻ ശ്രമിക്കാമെന്ന് ഞങ്ങൾ തീരുമാനമെടുത്തു. എന്നാൽ 2-ൽ കൂടുതൽ ആളുകൾ ആ ഏറുമടത്തിൽ ഇരിക്കാൻ കഴിയില്ല. അതിനാൽ മറ്റാരെയും കൂടെ കൂട്ടരുത് എന്ന് ഹുൻവായി എന്നോട് പറഞ്ഞു. ഞാൻ കുടിലിലേക്ക് തിരിച്ചെത്തി സംഭവങ്ങളെല്ലാം പീറ്ററിനെ അറിയിച്ചു. പീറ്റർ സന്തോഷത്തോടെ എന്നോട് പോയി കടുവയെ പിടികൂടാൻ പറഞ്ഞു. വൈകുന്നേരമായപ്പോഴേക്കും ഹുൻവായി എന്നെ തേടി കുടിലിലേക്ക് വന്നു. അവന്റെ കയ്യിൽ ഒരു നാടൻ തോക്കുണ്ടായിരുന്നു. എന്നാൽ അതുകൊണ്ട് പക്ഷികളെ മാത്രം പിടികൂടാൻ കഴിയുമായിരുന്നുള്ളൂ. ഞാൻ 2 തോക്കും ടോർച്ചും കുടിക്കാൻ വെള്ളവും എടുത്ത് ഹുൻവായിയോടൊപ്പം വയലിലേക്ക് നടന്നു. ഹുൻവായി രാത്രിയിൽ ഈ കുടിലുകളിൽ കയറി കിടക്കുന്നതിനോട് പലർക്കും താല്പര്യമുണ്ടായിരുന്നില്ല. ഒരു ദിവസം വയലിൽ ഒളിച്ചിരിക്കുന്ന കടുവയാൽ അയാൾ കൊല്ലപ്പെടുമെന്നാണ് പലരും വിശ്വസിക്കുന്നത്. എങ്കിലും രാത്രിയിൽ അവിടെയുള്ള ഉറക്കം അയാൾക്ക് വളരെയധികം ഇഷ്ടമാണ്.
മാത്രമല്ല ഹുൻവായി നടത്തത്തിനിടയിൽ രസകരമായ ഒരു കാര്യം കൂടി പറഞ്ഞു. രണ്ടു വർഷമായി ഒരു കടുവ സ്ഥിരമായി അയാളുടെ കുടിലിന് താഴെ കൂടി നടന്നു പോകാറുണ്ട്. കുടിൽ കടന്നു പോകുമ്പോൾ കടുവ കുടിലിലേക്ക് നോക്കും. അപ്പോൾ ഞാനും കടുവയെ നോക്കും. വേറെ പ്രത്യേകിച്ചൊന്നും ഉണ്ടാകാറില്ല. അതുകൊണ്ട് തന്നെ പ്രശ്നക്കാരനല്ലാത്ത ആ കടുവയെ വെടിവെക്കരുത് എന്ന് അയാൾ പ്രത്യേകം എന്നോട് പറഞ്ഞു. ഞങ്ങളങ്ങനെ അവസാനം ഏറു മാടത്തിലേക്ക് കയറി. മുള കൊണ്ട് നിർമ്മിച്ച കുടിലിന് വൈക്കോൽ, ഓല എന്നിവ ഉപയോഗിച്ചാണ് മറ നിർമ്മിച്ചിട്ടുള്ളത്. അതിന്റെ തറയിൽ പൂർണമായും വൈക്കോൽ വിരിച്ചിരിക്കുന്നു. ഹുൻവായി ഒരു തുണിയെടുത്ത് അവിടെ വിരിച്ചു. അതിനുശേഷം ഞങ്ങൾ അവിടെ ഇരുന്നു. ഹുൻവായിയുടെ കഥകളും എന്റെ കഥകളും പരസ്പരം ഞങ്ങൾ സംസാരിച്ചു. ഞാൻ കരിമ്പുലിയെ വേട്ടയാടിയ കഥ കേട്ട് അയാൾക്ക് വിശ്വസിക്കാനായില്ല. കരിമ്പുലിയുടെ രൂപം എങ്ങനെയാണ്, ഭാവം എങ്ങനെയാണ്, ജീവിത രീതി എന്താണ് എന്നൊക്കെ അയാൾ ആകാംക്ഷയോടെ എന്നോട് ചോദിച്ചറിഞ്ഞു. ഞാൻ ആനയെ വേട്ടയാടി പിടികൂടിയിട്ടുണ്ട് എന്ന് അറിഞ്ഞതോടെ അയാളുടെ മുഖത്ത് സന്തോഷം പടർന്നു. ഹുൻവായി ജീവിതത്തിൽ ഇതുവരെയായും കടുവയെ പിടികൂടിയിട്ടില്ല. അയാൾ ഇതുവരെ പിടികൂടിയതിൽ വെച്ച് ഏറ്റവും വലിയ ജീവി 8 അടിയോളം നീളമുള്ള ഒരു സ്രാവായിരുന്നു. എന്നാൽ 2 തവണ കടുവ ഇയാളെ പിടികൂടാൻ ശ്രമിച്ചിട്ടുണ്ട്. അയാൾ ഈ കാര്യം എന്നോട് പറഞ്ഞു. മാത്രമല്ല അയാളെ കടുവ പിടികൂടാൻ ശ്രമിച്ച കാര്യമൊന്നും നാട്ടുകാരിൽ ആർക്കും അറിയില്ല. അതുകൊണ്ട് ആരും ഇത് അറിയരുത് എന്ന് എന്നെ കൊണ്ട് സത്യമിടിയിപ്പിച്ചു. ഹുൻവായി ഒരു ദിവസം രാത്രി ഇവിടെ ഉറങ്ങുമ്പോൾ വയലിൽ പന്നിയുടെ കരച്ചിൽ കേട്ടു. ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് കണ്ണു തുറന്നപ്പോൾ തന്റെ കുടിലിന്റെ നേരെ താഴെയാണ് ആ ശബ്ദം വരുന്നത് എന്ന് അയാൾക്ക് മനസ്സിലായി. വൈക്കോലുകൾക്കിടയിലൂടെ ഒരു ദ്വാരമുണ്ടാക്കി താഴേക്ക് നോക്കിയപ്പോൾ ഒരു കടുവ പന്നിയെ പിടികൂടാൻ ശ്രമിക്കുന്നതാണ് അയാൾ കണ്ടത്. എന്നാൽ കടുവയെ ആ പന്നി മുക്രയിട്ട് കരഞ്ഞുകൊണ്ട് തേറ്റകൊണ്ട് കുത്തി മറിച്ചിട്ടു. തുടർന്ന് പന്നി വയലിലേക്ക് ഓടി മറഞ്ഞു. കടുവ എഴുന്നേറ്റിരുന്ന് അത് പോയ വഴിയെ നോക്കിക്കൊണ്ടിരിക്കെ അയാളുടെ മണം ആ കടുവയ്ക്ക് കിട്ടി. അതുകൊണ്ട് തന്നെ അത് മുകളിലേക്ക് നോക്കിയപ്പോൾ അയാളുടെ കണ്ണുകൾ മാത്രമാണ് കടുവയ്ക്ക് കാണാൻ കഴിഞ്ഞത്. എന്നാൽ കടുവ ഭയപ്പെടാതെ അവിടേക്ക് തന്നെ നോക്കിയിരുന്നു. എന്നാൽ കടുവയെ ഭയപ്പെടുത്തി ഓടിക്കാമെന്ന് വിചാരിച്ച അയാൾ വെടിപൊട്ടുന്നത് പോലെ ശബ്ദമുണ്ടാക്കി. എന്നാൽ കടുവ വീണ്ടും അയാളെ സൂക്ഷിച്ചു നോക്കിക്കൊണ്ടേയിരുന്നു. അവസാനം അയാളുടെ മുഖം വ്യക്തമായി കണ്ടതോടെ കടുവ കുടിലിലേക്ക് കയറാൻ ശ്രമിച്ചു. മുള കൊണ്ടുണ്ടാക്കിയ 4 കാലിലാണ് കുടിൽ നിൽക്കുന്നത്. കുടിലിലേക്ക് കയറാനായി കയർകൊണ്ട് നിർമ്മിച്ച ഒരു ഏണി ഉണ്ടായിരുന്നു. അത് വലിച്ച് കുടിലിൽ കയറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അയാൾ. കടുവ മുളങ്കാലിൽ പിടിച്ചു കയറാൻ നോക്കുകയും കുടിലിന്റെ കാലുകൾ അടിച്ചു തകർക്കാൻ ശ്രമിക്കുകയും ചെയ്തു. പിന്നീട് ഓടി വന്ന് ഉയർന്ന് കുടിലിലേക്ക് ചാടാൻ ശ്രമിച്ചു. അപ്പോൾ ആ കാഴ്ച കണ്ട് അയാൾ ഞെട്ടിപ്പോയി. ഏകദേശം 16 അടിയോളം ഉയരത്തിൽ അതിന് പറന്നുയരാൻ കഴിഞ്ഞു. എങ്കിലും മറ്റൊന്നും സംഭവിച്ചില്ല. ഒടുവിൽ വൈക്കോൽ കൊണ്ട് ഒരു പന്തുണ്ടാക്കി അത് കത്തിച്ച് കടുവയ്ക്ക് നേരെ എറിഞ്ഞതോടെ കടുവ അവിടെ നിന്നും സ്ഥലം വിട്ടു. ഏകദേശം 1 മണി കഴിഞ്ഞാണ് അയാൾ സാധാരണയായി കടുവകളെ കണ്ടിട്ടുള്ളത് എന്ന് എന്നോട് പറഞ്ഞു. അതുകൊണ്ട് തന്നെ 1 മണിയാകുന്നതുവരെ കുറച്ചു സമയം ഉറങ്ങാമെന്ന് ഞങ്ങൾ തീരുമാനിച്ചു ഉറങ്ങിപ്പോയി. ഏകദേശം 1:30 ഞങ്ങൾ എഴുന്നേറ്റു. തുടർന്ന് കടുവയെ നോക്കാനായി ഇരുന്നു. 3 മണി വരെ ഉറങ്ങാതെ ഹുൻവായി എന്നോട് സംസാരിച്ചിരുന്നു. എന്നാൽ പിന്നീട് അവൻ ഉറങ്ങിപ്പോയി. എന്നാൽ നേരം വെളുക്കും വരെ ഞാൻ ഉറങ്ങാതെ കടുവയെ നോക്കിയിരുന്നു. എന്നാൽ കടുവയുടെ യാതൊരു സൂചനയും എനിക്ക് കിട്ടിയില്ല. പകൽ സമയം മലകളിലും രാത്രി വയലിലും ഞാൻ കടുവയെ തിരഞ്ഞ് 3 ദിവസങ്ങൾ കഴിഞ്ഞുപോയി. ഗ്രാമത്തിലെത്തി ഇത്രയും ദിവസത്തിനിടയിൽ ഒരു കടുവയെ പോലും പിടിച്ചിട്ടില്ലായിരുന്നു. എങ്കിലും കാടുകളിൽ കയറി ഞങ്ങൾ നിരവധി വേട്ട നടത്തിയിരുന്നു. 11 മാനുകളെ ഇതിനോടങ്ങ് തന്നെ ഞാനും പീറ്ററും വെടിവെച്ചിട്ടു. വേട്ടക്കാർ പിടിച്ച കണക്ക് വേറെയും 3 പന്നികൾ, മരപ്പട്ടി, 1 മയിൽ എന്നിവയെ ഞാൻ ഇതിനോടകം പിടികൂടിയിട്ടുണ്ടായിരുന്നു. അതിനാൽ തന്നെ യാതൊരു തരത്തിലും മടുപ്പ് ഞങ്ങൾക്കുണ്ടായിരുന്നില്ല. വൈവിധ്യമാർന്ന നാടും വ്യത്യസ്തമായ ഭക്ഷണങ്ങളും കഴിച്ച് ഞങ്ങൾ അതിയായ സന്തോഷത്തിലാണ് അവിടെ കഴിഞ്ഞിരുന്നത്. എങ്കിലും കടുവയെ കിട്ടിയില്ല എന്നത് തന്നെയായിരുന്നു ഏക വിഷമം. അങ്ങനെ 2 ദിവസങ്ങൾ കൂടി കടന്നുപോയി. രാവിലെ ഞങ്ങൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കെ 2 വേട്ടക്കാർ ഓടി വന്ന് സുപ്രധാനമായ ഒരു കാര്യം ഞങ്ങളെ അറിയിച്ചു. പട്ടണത്തിൽ നിന്ന് വന്ന 4 പേർ മലയിൽ നിന്ന് ഒരു കടുവയെ പിടികൂടി കൊണ്ടുപോയിരിക്കുന്നു. ഇത് കേട്ടതോടെ ഞങ്ങൾ സ്തംഭിച്ചു പോയി. ഇത്രയും നാൾ നടന്നിട്ട് ഞങ്ങൾക്ക് ഒരു കടുവയെ പോലും കിട്ടിയിട്ടില്ല. ഇന്ന് വന്ന അവർക്ക് ഇന്ന് തന്നെ ഒരു കടുവയെ കിട്ടിയിരിക്കുന്നു. ഏതായാലും ഇന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് കടുവ വേട്ടയ്ക്ക് ഇറങ്ങാമെന്ന് ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ മറ്റു സംസാരങ്ങളിൽ മുഴുകി.
ഇതിനിടയിൽ പീറ്ററിന് ഒരു അബദ്ധം സംഭവിച്ചു. എലിയെ പിടികൂടാനായി അവർ ഒരു കെണി പുതുതായി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ആ കെണിയിൽ പീറ്ററിന്റെ ഇടത് കൈ പെട്ടു. ഒരു കമ്പിക്കഷ്ണം പീറ്ററിന്റെ ഇടത് കൈപ്പത്തിയിലൂടെ കുത്തിക്കയറി. ധാരാളം രക്തം വന്നുവെങ്കിലും ചില പച്ചമരുന്നുകൾ വെച്ച് മുറിവ് കെട്ടി. അങ്ങനെ 2 മണിയോടുകൂടി ഞങ്ങൾ 8 പേർ ചേർന്ന് വേട്ടയാടാനായി ഇറങ്ങി. ഇത്തവണ പുതുതായി 2 തോക്കുകൾ വേട്ടക്കാർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ചുട്ടുപൊള്ളുന്ന പാറയിലൂടെ വേട്ടക്കാർ ചെരുപ്പ് പോലും ധരിക്കാതെ അനായാസം നടന്നു കയറി. എനിക്കും പീറ്ററിനും ഇന്ന് തന്നെ ഒരു കടുവയെ പിടികൂടണമെന്ന് അതിയായ മോഹമുണ്ടായി. നടക്കുന്നതിനിടയിൽ പീറ്റർ എന്നോടൊരു കാര്യം പറഞ്ഞു. ദിമിത്രി, എനിക്ക് ഇന്നൊരു കടുവയെ വേട്ടയാടാൻ കഴിയുമെന്നാണ് എന്റെ മനസ്സ് പറയുന്നത്. ഇത് കേട്ട് ഞാൻ പറഞ്ഞു, എനിക്കും അങ്ങനെ തന്നെയാണ് തോന്നുന്നത്. പട്ടണത്തിൽ നിന്ന് വന്നവർക്ക് ഒരു കടുവയെ കിട്ടിയ സ്ഥിതിക്ക് ഞങ്ങൾക്കും ഒരു കടുവയെ ഇന്ന് തന്നെ പിടിക്കണമെന്ന് വാശി ഉണ്ടായിരുന്നു. കുറച്ച് ദിവസത്തെ പരിചയം കാരണം എല്ലാവരേക്കാൾ മുന്നിൽ പീറ്റർ ആയിരുന്നു നടന്നിരുന്നത്. ഞങ്ങൾ സാധാരണ ഒഴിവാക്കി പോകാറുള്ള ആ വഴിയുടെ അരികിലെത്തിയപ്പോൾ പീറ്റർ പെട്ടെന്ന് കടുവ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്നു. എന്നാൽ പീറ്ററിനേക്കാൾ മുൻപ് തന്നെ വേട്ടക്കാർ കടുവയെ കണ്ടിരുന്നു. ഞാനും പീറ്ററും തോക്കെടുക്കുന്നത് കണ്ടപ്പോൾ വേട്ടക്കാർ പറഞ്ഞു, അത് ആ ഗർഭിണിയായ കടുവയുടെ ഇണയാണ്. പെൺകടുവ ആ ആൺകടുവയെ ഒരുപക്ഷെ ഉപേക്ഷിച്ചു പോകാൻ സാധ്യതയുണ്ട് എന്ന്. അതിനുള്ള കാരണം, പെൺകടുവ ഈ അടുത്തുള്ള ദിവസങ്ങളിൽ പ്രസവിക്കാൻ സാധ്യതയുണ്ടാകും. അതിനാൽ പ്രസവശേഷം ആൺകടുവ കുട്ടികളെ ഭക്ഷിക്കാതിരിക്കാനായി ആണിനെ ഉപേക്ഷിച്ച് പെൺകടുവ മറ്റേതെങ്കിലും ഭാഗങ്ങളിലേക്ക് പോയിട്ടുണ്ടായിരിക്കും. എന്തായാലും കടുവ ഞങ്ങളെ കണ്ട പാടെ എവിടേക്കൊന്നില്ലാതെ ഓടിയൊളിച്ചു. ഞങ്ങൾ അതിനെ പിടികൂടാൻ നിന്നതുമില്ല. കുറെ നേരം മല ചുറ്റി ഞങ്ങൾ അടുത്തുള്ള മലയിലേക്ക് പോയപ്പോൾ ഇന്ന് കാലത്ത് പട്ടണത്തിൽ നിന്ന് വന്നവർ കടുവയെ പിടികൂടിയ ഭാഗത്തേക്ക് ഞങ്ങൾ എത്തി. കടുവയുടെ രക്തത്തുള്ളികൾ പാറയിൽ ഉണങ്ങിക്കിടക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ സ്ഥിരമായി വന്നിരുന്ന സ്ഥലമായിരുന്നു ഇത്. അതിനാൽ തന്നെ നല്ലൊരു അവസരമാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും നഷ്ടപ്പെട്ടത്. അതുകൊണ്ട് തന്നെ എല്ലാവരിലും ചെറിയൊരു നിരാശ ഉണ്ടായി. വീണ്ടും ഞങ്ങൾ കടുവയെ തേടി നടന്നുവെങ്കിലും നിരാശയായിരുന്നു ഫലം. വൈകുന്നേരമായപ്പോഴേക്കും ആകാശത്ത് കാർമേഘങ്ങൾ വന്നുകൂടി. അതോടുകൂടി ഞങ്ങൾ ഉടനെ കുടിലിലേക്ക് നടന്നു. എന്നാൽ കാറ്റ് മഴമേഘങ്ങളെ ദൂരേക്ക് കൊണ്ടുപോയി. രാത്രി മഴ പെയ്യുമെന്ന് കരുതിയെങ്കിലും മഴ പെയ്തില്ല. പതിവ് പോലെ തന്നെ ഞങ്ങൾ 5 പേരും രാത്രിയിൽ മദ്യപിച്ച് ഇറച്ചികൾ ചുട്ടുതിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പീറ്ററിന്റെ കൈവേദനയ്ക്ക് ശമനമുണ്ടായിരുന്നില്ല എങ്കിലും നാളെ തന്നെ കടുവയെ പിടികൂടണമെന്നുള്ള വാശി അവനുണ്ടായിരുന്നു. കുറെ സമയത്തിന് ശേഷം മൂപ്പനും മറ്റുള്ളവരും അവരവരുടെ കുടിലിലേക്ക് തിരിച്ചുപോയി. ഞാനും പീറ്ററും കിടക്കുന്ന സമയത്ത് പീറ്റർ ഗൗരവമായി ഒരു കാര്യം പറഞ്ഞു, നാളെ കൂടി നോക്കിയിട്ട് കടുവയെ കിട്ടിയില്ല എങ്കിൽ നമുക്ക് മറ്റന്നാൾ തന്നെ നാട്ടിലേക്ക് മടങ്ങാമെന്ന്. ഞാനൊന്ന് മൂളുക മാത്രം ചെയ്തു. ഇത്രയും നാളായി ഇല്ലാതിരുന്ന വിഷമം ഞങ്ങൾക്ക് 2 പേർക്കും ഇന്ന് മുതൽ തുടങ്ങിയിരിക്കുന്നു. അതിനുള്ള കാരണം പട്ടണത്തിൽ നിന്ന് വന്ന ആ വേട്ടക്കാരായിരുന്നു. കുറച്ചു നേരം ഓരോന്നും ചിന്തിച്ചു കിടന്ന ഞങ്ങൾ പതിയെ മയങ്ങിപ്പോയി. കുറച്ചു കഴിഞ്ഞപ്പോൾ കുടിലിന്റെ വാതിലിൽ ആരോ വന്നു മുട്ടി. ഞാനാ ഹുൻവായി. ഞാൻ കണ്ണുതിരുമി എഴുന്നേറ്റു. അപ്പോൾ പീറ്ററും ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് കണ്ണു തുറന്ന് തല ഉയർത്തി നോക്കി. ഞാൻ വാതിൽ തുറന്നപ്പോൾ ഹുൻവായി കുറച്ച് മാറി നിന്നു. ഞാൻ പുറത്തേക്ക് കടന്ന് എന്താണ് കാര്യമെന്ന് ചോദിച്ചു. സമയം 9 മണി ആകുന്നേ ഉള്ളൂ. ഹുൻവായി വയലിൽ ഏറുമാടത്തിലിരിക്കുന്ന സമയത്ത് വെറുതെ താഴേക്ക് ടോർച്ച് പ്രകാശിപ്പിച്ചു നോക്കിയപ്പോൾ മുളം കാലുകൾക്ക് സമീപം ഒരു കടുവയുടെ കാലടയാളങ്ങൾ കണ്ടു. കുറച്ചു നേരം കടുവ അവിടെ അടുത്തങ്ങനെ ഉണ്ടോ എന്ന് അയാൾ നിരീക്ഷിച്ചു. എന്നാൽ കടുവയെ അവിടെ കാണാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് ഉടനെ തന്നെ അയാൾ ഈ കാര്യം പറയാനായി ഇങ്ങോട്ട് വന്നതായിരുന്നു. ഈ കാര്യങ്ങളെല്ലാം പീറ്ററും കേൾക്കുന്നുണ്ടായിരുന്നു. എന്നാൽ എനിക്ക് അതിയായ ക്ഷീണം കാരണം ഇന്നത്തെ രാത്രി ഉറക്കം കളയാൻ എനിക്ക് താല്പര്യമില്ലായിരുന്നു. അതിനാൽ ഇന്നത്തെ രാത്രിയിൽ ഞാൻ ഇനി വരുന്നില്ല എന്ന് ഹുൻവായിയോട് പറഞ്ഞു. പീറ്ററിന് പോകാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിക്കാനായി ഞാൻ അവനെ നോക്കിയതോടെ അവൻ തിരിഞ്ഞു കിടന്നു. ആരും ഇന്ന് വരുന്നില്ല എന്ന് പറഞ്ഞതോടെ ഹുൻവായി ഇനി ഇന്ന് വീട്ടിലേക്ക് പോവുകയാണ് എന്ന് പറഞ്ഞ് വേഗത്തിൽ അവിടെ നിന്ന് നടന്നുപോയി. പിറ്റേന്ന് പുലർച്ചെ തന്നെ വേട്ടക്കാർ 4 പേരും അവിടേക്ക് എത്തിച്ചേർന്നു. എന്നാൽ പീറ്റർ അതീവ ദുഃഖത്തിലാണ് അവിടേക്ക് വന്നത്. തലേ ദിവസം ഉണ്ടായ മുറിവ് കാരണം ഇടത്തെ കൈയിൽ നന്നായി നീര് വന്ന് വീർത്തിരിക്കുന്നു. തോക്ക് മര്യാദയ്ക്കൊന്ന് പിടിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലായിരുന്നു അപ്പോൾ. മൂപ്പൻ പീറ്ററിന്റെ കയ്യിൽ കെട്ടിയ തുണി അഴിച്ച് പച്ചമരുന്നും വെളുത്ത പൊടിയും വെച്ച് മുറിവ് അമർത്തി കെട്ടി. അപ്പോഴാണ് ആ വെളുത്ത പൊടി എന്താണെന്ന് എനിക്ക് മനസ്സിലായത്.
ചാണകവും കടുവയുടെ എല്ലും കത്തിച്ച് കിട്ടുന്ന ചാരമായിരുന്നു അത്. മുറിവ്, ചതവ് എന്നിവയ്ക്കെല്ലാം ഉത്തമമായൊരു മരുന്നാണ് എന്നാണ് അവർ പറയുന്നത്. മുറിവെല്ലാം കെട്ടിയതിന് ശേഷം ഇന്ന് കടുവയെ കിട്ടിയില്ല എങ്കിൽ നാളെ ഗ്രാമത്തിൽ നിന്ന് പോവുകയാണ് എന്ന് പീറ്റർ മൂപ്പനെ അറിയിച്ചു. ഇത് കേട്ടതോടെ വേട്ടക്കാർ സങ്കടത്തോടെ ചോദിച്ചു, എന്തിനാണ് നിങ്ങൾ ഇത്രയും വേഗം പോകുന്നത്? നിങ്ങൾക്ക് ഇന്ന് തന്നെ ഒരു കടുവയെ പിടികൂടാൻ കഴിയുമെന്നെല്ലാം പറഞ്ഞ് അവർ ഞങ്ങളെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. എന്തുകൊണ്ടോ അത് കേട്ടതോടെ രണ്ടു ദിവസം കൂടി കാത്തു നിൽക്കാമെന്ന് പീറ്റർ അവരോട് പറഞ്ഞു. ഞങ്ങൾ രാവിലെ 6 മണിയായതോടുകൂടി വേട്ടയ്ക്കായി ഇറങ്ങി. ഇന്നത്തെ വേട്ടയ്ക്കായി 8 പേര് തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. 2 പേർ നാടൻ തോക്കുകൾ കയ്യിൽ കരുതിയിട്ടുണ്ടായിരുന്നു. തുടക്കത്തിലെ മുൻപിൽ നടന്ന പീറ്റർ പിന്നീട് പതിയെ പിറകിലോട്ടായി മാറി. കാരണം അവൻ ഇതിനോടകം തന്നെ നന്നായി ക്ഷീണം വന്നു തുടങ്ങിയിരിക്കുന്നു. കൈവേദന വർദ്ധിച്ചു വരുന്നുണ്ട് എന്ന് അവൻ ഇടയ്ക്കിടെ പറഞ്ഞുകൊണ്ടേയിരുന്നു. മാത്രമല്ല വളരെ സാവധാനമാണ് പാറകളിൽ പിടിച്ച് അവൻ കയറിയിരുന്നത്. താഴേക്ക് വീണു പോകാതിരിക്കാൻ ആദ്യമെല്ലാം ഞാൻ അവന്റെ പിറകിൽ തന്നെ സഹായത്തിനായി നടന്നു. പിന്നീട് പ്രശ്നമില്ലാത്ത സ്ഥലങ്ങൾ എത്തിക്കഴിയുമ്പോൾ അവനെ വിട്ട് ഞാൻ മുന്നിൽ നടന്നു. സമയം 9 മണിയായി. പാറകൾക്ക് ചൂട് പിടിച്ചു തുടങ്ങി. ഇപ്പോൾ 8 പേരിൽ 3-ാമതായാണ് ഞാൻ നടക്കുന്നത്. 8-ാമനായി പീറ്ററും നടക്കുന്നു. ഒരു പാറയിൽ കയറിയതിന് ശേഷം ഞാൻ പീറ്ററിനെ നോക്കി. അപ്പോൾ സാരമില്ല, നീ നടന്നു പൊക്കോളൂ എന്ന് അവൻ ആംഗ്യം കാണിച്ചു. മുന്നിൽ നടന്ന വേട്ടക്കാരൻ പാറയിൽ പിടിച്ച് വലിഞ്ഞു കയറിയതോടെ അവൻ ഞെട്ടിപ്പോയി. ഖാ എന്ന് ശബ്ദമുണ്ടാക്കിക്കൊണ്ട് കുന്തമെടുത്ത് വീശുന്നതാണ് പിന്നീട് ഞങ്ങൾ കണ്ടത്. ഞാനും മറ്റൊരു വേട്ടക്കാരനും പാറയിൽ ചാടി കയറിയതോടെ ഒരു കാഴ്ച ഞങ്ങൾ കണ്ടു. ഒരു കടുവ അവിടെ ഗർജിച്ച് നിൽക്കുന്നു. പാറയിൽ പിടിച്ച് കയറി വരുന്ന ശബ്ദം കേട്ട് കാതോർത്ത് പാറയോട് ചേർന്ന് ഞങ്ങൾ വന്ന് കയറിയ ഭാഗത്തേക്ക് നോക്കിക്കിടക്കുകയായിരുന്നു ആ കടുവ. എന്റെ തോക്കിനെ ഇരയാവാനാണ് അവൻ അവിടെ നിൽക്കുന്നത് എന്ന് എനിക്ക് തോന്നി. കൂടെയുള്ള വേട്ടക്കാർ വെടി ഉതിർക്കാൻ എന്നോട് പറഞ്ഞു. എന്നാൽ പിന്നീടുണ്ടായ സംഭവങ്ങളെല്ലാം 15 സെക്കൻഡുകൾക്കുള്ളിൽ നടന്നതായിരുന്നു. ഞാൻ ശരവേഗത്തിൽ തോക്ക് ഉയർത്തിയതും കടുവ ഞങ്ങൾക്ക് നേരെ പാഞ്ഞു വന്ന് ഒരു വശത്തെ പാറയിലേക്ക് ചാടി. അവിടെ നിന്നും അടുത്ത പാറയിലേക്കും ചാടി. എന്നാൽ കടുവ ചാടി ഇറങ്ങിയത് മറ്റു 4 വേട്ടക്കാരുടെയും മുൻപിലേക്കായിരുന്നു. കടുവയെ കണ്ടതോടെ അവർ ശബ്ദമുണ്ടാക്കി. കടുവ ഗർജിച്ചുകൊണ്ട് അവർക്കിടയിലൂടെ ഓടി താഴേക്കിറങ്ങി. എന്നാൽ പീറ്റർ ഈ സെക്കൻഡുകൾക്കുള്ളിൽ നടന്ന കാര്യങ്ങളൊന്നും മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നില്ല. അവൻ ആ കാര്യം മനസ്സിലാക്കിയെടുക്കുമ്പോഴേക്കും കടുവ പീറ്റർ ചാരി വിശ്രമിച്ചിരുന്ന പാറയിലേക്ക് ചാടി. ഒറ്റ സെക്കൻഡിൽ 2 പേരും മുഖാമുഖം കണ്ടു. 2 പേരും ഞെട്ടിത്തെരിച്ചുപോയി. എന്നാൽ കടുവ പെട്ടെന്ന് തന്നെ അടുത്ത പാറയിലേക്ക് ചാടി ഓടി. തോക്ക് ശബ്ദിച്ചിരിക്കുന്നു. എന്താണ് സംഭവിച്ചത്? ആരാണ് വെടി ഉതിർത്തത്? ഞങ്ങൾക്ക് 3 പേർക്കും ഒന്നും കാണാൻ പറ്റിയില്ല. ഞങ്ങൾ അതിവേഗത്തിൽ പാറയിലേക്ക് ചാടി ഇറങ്ങി. വീണ്ടും ഒരു വെടിശബ്ദം കൂടി മുഴങ്ങി. ഞങ്ങൾക്ക് 3 പേർക്കും ആകാംക്ഷയായി. പീറ്ററാണോ വെടി ഉതിർത്തത്? കടുവയ്ക്ക് വെടിയേറ്റോ? ഞങ്ങൾ ഓടി താഴേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കവേ വേട്ടക്കാർ ആഹ്ലാദത്തോടെ ഓളിയിട്ടു. കടുവയെ കിട്ടിയോ? പീറ്ററാണോ പിടികൂടിയത്? എന്റെ ആകാംക്ഷ വർദ്ധിച്ചു. ഞാൻ ഓടിയടുത്തപ്പോൾ പീറ്ററിനെ താങ്ങിയെടുത്തുകൊണ്ട് 2 പേർ നൃത്തം ചവിട്ടുന്നു. എന്റെ കണ്ണുകൾ വിടർന്നു. എവിടെയാണ് കടുവ? പീറ്റർ അവരുടെ കൈകളിൽ നിന്ന് ചാടി ഇറങ്ങി എന്റെ നേരെ ചിരിച്ചുകൊണ്ട് ഓടി വന്നു. ദിമിത്രി, നോക്കൂ, ഞാൻ നേടി, അവൻ 2 തവണ അങ്ങനെ പറഞ്ഞു. ഞാൻ സന്തോഷത്തോടെ കടുവ എവിടെയാണെന്ന് നോക്കി. കടുവ വെടികൊണ്ട് ചത്ത് 2 പാറകൾക്കിടയിൽ കിടക്കുന്നു. ഞാൻ സന്തോഷത്തോടെ പീറ്ററിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ചോദിച്ചു, ബ്രദർ, ഇത് എങ്ങനെ? അവൻ കണ്ണിറക്കി കാണിച്ചു. വേട്ടക്കാർ പീറ്ററിന്റെ തോളിൽ തട്ടിക്കൊണ്ട് അഭിനന്ദിച്ചു. നിങ്ങളൊരു ധീരം തന്നെ, ഗംഭീരമായിരിക്കുന്നു. ഒരു കൈ നീര് വന്ന് വീർത്തിട്ടും തോക്കുയർത്തി അതിനെ കൊന്നുവല്ലോ. വേട്ടക്കാരുടെ വാക്കുകൾ അവന്റെ ഉയരം വർദ്ധിപ്പിച്ചുകൊണ്ടേയിരുന്നു. കടുവയെ വിൽക്കുന്നുണ്ടോ എന്ന് അവർ ചോദിച്ചപ്പോൾ, അതിനെ വിൽക്കണ്ട, അതിന്റെ പല്ലും നഖവും എനിക്ക് വേണമെന്ന് പീറ്റർ പറഞ്ഞു. തുടർന്ന് 2 മുളവടികൾ കൊണ്ടുവരികയും മരത്തിന്റെ വള്ളികളും കൊണ്ടുവന്ന് കടുവയെ ഞങ്ങൾ മുളവടിയിൽ കെട്ടിത്തൂക്കി. 8 അടിയോളം നീളവും 150 കിലോയ്ക്കടുത്ത് ഭാരവുമുള്ള ഒരു ആൺ കടുവയായിരുന്നു അത്. ഞാൻ പീറ്ററിനോട് പുഞ്ചിരിച്ചുകൊണ്ട് ചോദിച്ചു, നീ ഒരു ഭാഗ്യപരീക്ഷണം നടത്തിയതല്ലടാ എന്ന്. പീറ്റർ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എല്ലാം ഒരു ഭാഗ്യപരീക്ഷണം തന്നെയല്ലേ? എന്നാലും ഈ ഒരു പരീക്ഷണം ഭാഗ്യത്തിലെത്തിച്ചു എന്ന് തന്നെ പറയാം. എന്താണ് സംഭവിച്ചത്? ഞാൻ ശരിക്കും കണ്ടില്ലായിരുന്നു, ഞാൻ പീറ്ററിനോട് പറഞ്ഞു. പീറ്റർ ഹൂയി കേൾക്കാതെ സ്വരം താഴ്ത്തിക്കൊണ്ട് എന്നോട് സംസാരിച്ചു.
കടുവ മുകളിൽ നിന്ന് ഓടി വരുന്ന കാര്യമൊന്നും ഞാൻ കണ്ടിരുന്നില്ല. കിതപ്പ് മാറ്റാനായി ഞാൻ പാറയിൽ ഒന്ന് ചാരിയിരിക്കുകയായിരുന്നു. വേട്ടക്കാർ ഒച്ച വെക്കുന്ന ശബ്ദം കേട്ട് എന്താണെന്ന് അറിയാനായി ഞാൻ പാറയിൽ കൈവച്ച് എത്തിച്ചു നോക്കി. ആ നേരത്ത് എന്തോ മുകളിൽ നിന്ന് ഉരുണ്ടു വരുന്നത് പോലെ ശബ്ദം കേട്ടിരുന്നു. എന്നാൽ ഞാൻ എത്തിച്ചു നോക്കിയതും കടുവ ചാടി എന്റെ തൊട്ടടുത്ത് വന്നു നിന്നതും ഒപ്പമായിരുന്നു. ഞാനും കടുവയും അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി എന്ന് തന്നെ പറയാം. കടുവ പേടിച്ചിട്ടാണോ അതോ കളിയാക്കിക്കൊണ്ടാണോ എന്നറിയില്ല. ഒരു പ്രത്യേക ശബ്ദമുണ്ടാക്കുകയും പല്ലിളിച്ച് കാണിക്കുകയും ചെയ്ത് താഴേക്ക് ചാടി ഇറങ്ങി ഓടി. പെട്ടെന്ന് കടുവയെ കണ്ട ഞെട്ടൽ മാറിയിട്ടില്ലായിരുന്നു എങ്കിലും കടുവയ്ക്ക് കൊള്ളുമോ ഇല്ലയോ എന്ന് കരുതി വെറുതെ ഒന്ന് വെടിവെച്ചതായിരുന്നു. എന്നാൽ കടുവയുടെ മുതുകിൽ തന്നെ വെടി കൊണ്ടു. കടുവയ്ക്ക് ലാൻഡിങ് തെറ്റിപ്പോയി. അത് രണ്ട് പാറകൾക്കിടയിലേക്ക് മുഖമിടിച്ചു വീണു. ഒരു സെക്കൻഡ് സമയമെങ്കിലും അതിൻ്റെ ബോധം പോയിട്ടുണ്ടായിരിക്കണം. അത് അവിടെ നിന്ന് എഴുന്നേൽക്കാനായി വൈകി. എന്നാൽ ഞാൻ ഉടനെ തന്നെ മുട്ടുകാലിൽ തോക്ക് വെച്ച് കാഞ്ചു വലിച്ചു. ഉന്നം കിറു കൃത്യമായിരുന്നു. എഴുന്നേറ്റ് നിന്ന കടുവയുടെ തലയിലൂടെ തന്നെയായിരുന്നു ഉണ്ട തുളച്ചു കയറിയത്. അത് അവിടെ തന്നെ വീണൊന്ന് പിടഞ്ഞു. പാവം കടുവ. കഥ കേട്ട് ഞങ്ങൾ രണ്ടുപേരും പൊട്ടിച്ചിരിച്ചു. അല്പസമയത്തിന് ശേഷം കടുവയെ താങ്ങിയെടുത്ത് പീറ്ററും മറ്റു മൂന്ന് വേട്ടക്കാരും ഗ്രാമത്തിലേക്ക് നടന്നു. ഗ്രാമത്തിലേക്ക് പോകുന്ന സമയത്ത് പീറ്റർ എന്നെ നോക്കിക്കൊണ്ട് തമാശയോട് പറഞ്ഞു, ഒരു കടുവയെ കൂടി പിടികൂടാതെ ഗ്രാമത്തിലേക്ക് നീ വരണ്ട എന്ന്. ഇപ്പോൾ സമയം രാവിലെ 9:30 കഴിഞ്ഞിട്ട് ഉണ്ടായിരുന്നുള്ളൂ. ഇനിയും ധാരാളം സമയമുണ്ട്. അതുകൊണ്ട് ഇന്ന് തന്നെ എനിക്കും ഒരു കടുവയെ പിടികൂടണമെന്ന് ഞാൻ മനസ്സിലുറപ്പിച്ചു. പീറ്ററിന് കടുവയെ കിട്ടിയ സ്ഥിതിക്ക് ഇന്ന് എനിക്കും കടുവയെ പിടികൂടാൻ കഴിയുമെന്ന് വേട്ടക്കാർ പരസ്പരം പറയാൻ തുടങ്ങി. കുറെ നേരം നടന്നിട്ടും മറ്റൊരു കടുവയെയും ഞങ്ങൾക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല. അതിനിടയിൽ ചുട്ടെടുത്ത മധുരക്കിഴങ്ങും വാഴപ്പഴവും ഞങ്ങൾ കഴിച്ചു. പിന്നീട് ഞങ്ങൾ കാട്ടിലേക്ക് ഇറങ്ങി. അതിനുശേഷം ഞാനൊരു മാനിനെ പിടികൂടി. പിന്നീട് വേട്ടക്കാരാരും അറിയാതെ ഹൂയിയുടെ കയ്യിൽ കൊടുത്ത സഞ്ചിയിൽ നിന്ന് ഒരു തുള്ളി റമ്മെടുത്ത് ഞാൻ കുടിച്ചു. പിന്നീട് എൻ്റെ ചിന്തകൾ മുഴുവൻ പീറ്ററിനെ കുറിച്ചായിരുന്നു. എനിക്കെന്തോ അവനോട് അസൂയ തോന്നി തുടങ്ങി. എനിക്ക് എളുപ്പത്തിൽ പിടികൂടാൻ കഴിയുമായിരുന്ന കടുവയെയാണ് അവൻ പിടികൂടിയത്. ഒരു സെക്കൻഡ് സമയം വൈകിയതിനാൽ ഒരു കടുവയെ തന്നെ എനിക്ക് നഷ്ടമായി. ഞാൻ എത്ര ആഗ്രഹിച്ചിരുന്നുവെന്നോ. ഛേ, ഇനിയും ഒരു കടുവയെ എനിക്ക് എളുപ്പത്തിൽ പിടികൂടാൻ കഴിയുമോ? അതെന്റെ മുന്നിൽ വന്ന് നിൽക്കുമോ? എന്റെ സംശയങ്ങൾ വർദ്ധിച്ചു. ഓരോ പാറകളും ചാടിക്കടക്കുമ്പോൾ സങ്കടവും അസൂയയും കൂടുതലായി തുടങ്ങി. ഇപ്പോൾ അവർ കടുവയുമായി ഗ്രാമത്തിലെത്തിയിട്ടുണ്ടാകും. മൂപ്പനും ഗ്രാമവാസികളും പീറ്ററിന് ആവേശകരമായ സ്വീകരണം നൽകിയിട്ടുണ്ടായിരിക്കണം. അവരിപ്പോൾ അവനെ പുകഴ്ത്തുന്നുണ്ടാകും. ഇപ്പോൾ കടുവയുടെ തോലെല്ലാം ഉരിഞ്ഞെടുത്തേക്കാം. ഒരു പക്ഷേ കടുവയുടെ പല്ലു നഖവും ഊരിയെടുത്ത് മാലയുണ്ടാക്കി പീറ്റർ ധരിച്ചിട്ടുണ്ടാകും. ചിലപ്പോൾ കടുവയുടെ സൂപ്പുണ്ടാക്കി പീറ്ററും സംഘവും രസിക്കുന്നുണ്ടായിരിക്കാം. ഇങ്ങനെയുള്ള ഒരുപാട് ചിന്തകൾക്ക് ശേഷം, സാരമില്ല പീറ്റർ, അവൻ എന്റെ സുഹൃത്തല്ലേ, ഇങ്ങനെയെല്ലാം എന്നോട് തന്നെ പറഞ്ഞ് ഞാൻ സമാധാനിച്ചു കൊണ്ടിരുന്നു. ഈ സമയത്ത് ആകാശത്ത് കാർമേഘങ്ങൾ വന്നു കൂടിയിട്ടുണ്ടായിരുന്നു. ദൈവമേ, ഇന്നും എനിക്ക് കടുവയെ പിടികൂടാൻ കഴിയുമോ? എന്റെ മനസ്സ് ഇത് കണ്ട് തളർന്നു തുടങ്ങി. സമയം 4 മണിയായി തുടങ്ങി. ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കെ കൂയ് എന്നൊരു ശബ്ദം ഞങ്ങൾ കേട്ടു. പീറ്ററും നേരത്തെ പോയ വേട്ടക്കാരും വേറെ 4 പേരും അങ്ങോട്ട് നടന്നു വരികയായിരുന്നു. ചിരിച്ച മുഖവുമായിട്ടാണ് എല്ലാവരും വരുന്നത്. ഞാൻ പീറ്ററിന്റെ കഴുത്തിലേക്ക് നോക്കി. ഇല്ല, കടുവമാലയൊന്നും കാണാനില്ല. പീറ്റർ കാലത്തുള്ളതിനേക്കാൾ വളരെയധികം ഉഷാറായിരിക്കുന്നു. പിന്നീട് കടുവയെ കണ്ടില്ലേ എന്ന് പീറ്റർ എന്നോട് ചോദിച്ചു. ഇല്ല എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ പീറ്റർ പറഞ്ഞു, എന്റെ മനസ്സ് പറയുന്നു നിനക്ക് ഇന്ന് തന്നെ ഒരു കടുവയെ കിട്ടുമെന്ന്. എന്നെ ആശ്വസിപ്പിക്കാനാണ് അവൻ അങ്ങനെ പറഞ്ഞത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ ഒന്ന് ചിരിച്ചു. ആ കടുവയെ എന്തു ചെയ്തുവെന്ന് ഞാൻ പീറ്ററിനോട് ചോദിച്ചു. പീറ്റർ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നമ്മൾ തിരിച്ചെത്തുമ്പോൾ നമുക്ക് വിഭവസമൃദ്ധമായ സദ്യ അവർ ഒരുക്കി വയ്ക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. കൂടാതെ നമുക്ക് കഴിക്കാനായി കടുവ സൂപ്പും ഉണ്ടായിരിക്കും. ഞാൻ ആകാംക്ഷയോടെ ചോദിച്ചു, കടുവയുടെ പല്ലു നഖവും കിട്ടിയില്ലേ? ഇല്ല, അതിന് സമയമായിട്ടില്ല എന്നാണ് അവർ പറഞ്ഞത്. ചിലപ്പോൾ നാളെ കിട്ടുമായിരിക്കും. എന്തായാലും ഗ്രാമവാസികൾക്ക് വളരെയധികം സന്തോഷമുണ്ടായിട്ടുണ്ട്. അവർ കടുവ മാംസം കഴിച്ചിട്ട് കാലം കുറെ ആയി എന്നാണ് പറയുന്നത്. വേട്ടക്കാർ കടുവയെ പിടികൂടി വിൽക്കുകയാണ് സാധാരണ ചെയ്യുന്നത്. അതിനാൽ കടുവയെ പിടികൂടിയാൽ തന്നെ ആരും തന്നെ ഗ്രാമത്തിലേക്ക് അവരെ കൊണ്ടുവരാറില്ല എന്നാണ് ഗ്രാമവാസികൾ പറയുന്നത്. പീറ്റർ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എന്നോട് പറഞ്ഞു.
പിന്നീട് പതിയെ പീറ്റർ നടന്ന് നടന്ന് സംഘത്തിന്റെ മുൻനിരയിൽ തന്നെ നടത്തം തുടർന്നു. അങ്ങനെയുള്ള നടത്തത്തിനിടയിൽ വെച്ച് ഞാൻ പാറയിൽ നിന്ന് ഒരു തവണ വീഴാൻ പോയി. അങ്ങനെ എന്റെ കാൽ ഒന്ന് ഉളുക്കുകയും ചെയ്തു. കാലു തിരുമ്മി വേദന കുറച്ച് ശമിച്ചതിന് ശേഷം ഞങ്ങൾ വീണ്ടും നടത്തം തുടർന്നു. പെട്ടെന്നാണ് മുൻപിൽ നടന്നിരുന്ന മിയാഗ് എന്ന വേട്ടക്കാരനും പീറ്ററും കടുവ എന്ന് പറഞ്ഞ് ഓടുന്നത് കണ്ടത്. പീറ്ററും മിയാഗും എന്നെ നോക്കിക്കൊണ്ട് അങ്ങോട്ട് വായോ എന്ന് മാടി വിളിച്ചു. ഇത് കണ്ട് മറ്റു വേട്ടക്കാരും ആവശ്യത്തോടെ അങ്ങോട്ട് ചെല്ലു എന്ന് എന്നോട് പറഞ്ഞു. ഞാൻ വേഗത്തിൽ ഉളുക്കിയ കാലുമായി നടന്നു. അപ്പോഴേക്കും പീറ്ററും മിയാഗും കുറച്ചും കൂടി ഉയരമുള്ള പാറയിലേക്ക് ചാടിക്കയറി. ഇപ്പോൾ അവർക്ക് മുൻപിൽ ഒരു ഗുഹയാണ് ഉള്ളത്. ഒരു കടുവ അതിനുള്ളിൽ ഉണ്ട് എന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ അവരുടെ ഭാഗത്തേക്ക് നോക്കിക്കൊണ്ട് തന്നെ വേഗം നടന്നു. എന്നാൽ ദൗർഭാഗ്യകരമായ ഒരു സംഭവമാണ് പിന്നീട് അവിടെ ഉണ്ടായത്. പീറ്ററും മിയാഗും ഞാൻ വരുന്നതിനായി കാത്തു നിൽക്കുകയും എന്നെ മാടി വിളിക്കുകയും ചെയ്ത് ഗുഹയിലേക്ക് നോക്കി നിൽക്കുമ്പോൾ ഗുഹയിൽ നിന്ന് ആ കടുവ പുറത്തേക്ക് വന്നു. വെറും 5 അടി മാത്രം ദൂരമുള്ള തുരങ്കത്തിലേക്കാണ് ഇവരെ കണ്ടതോടെ കടുവ ഓടിക്കയറിയിട്ടുണ്ടായിരുന്നത്. പിടിക്കപ്പെടുമെന്ന് മനസ്സിലാക്കിയ കടുവ വേഗത്തിൽ പുറത്തേക്ക് കടന്ന് രക്ഷപ്പെടാനാണ് ശ്രമിച്ചത്. കടുവ ഗുഹയിൽ നിന്ന് ഓടി വരുന്നത് കണ്ട് പീറ്റർ തോക്കെടുത്ത് കടുവയ്ക്ക് നേരെ ഉയർത്തി. എന്നാൽ മിയാഗ് കുന്തം കൊണ്ട് കടുവയ്ക്ക് നേരെ വീശിയതും മിയാഗിന്റെ കാല് പാറയിൽ നിന്ന് തെന്നിപ്പോയി. അതുകൊണ്ട് തന്നെ പീറ്ററിന് ഉന്നം പിടിക്കാനും കഴിഞ്ഞതുമില്ല. മിയാഗിന്റെ കുന്തത്തിൽ പീറ്റർ പിടിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. രണ്ടുപേരും തെറ്റായ തീരുമാനമാണ് തിരഞ്ഞെടുത്തത്. മിയാഗ് വീഴുന്നതിനോടൊപ്പം തന്നെ കുന്തത്തിൽ പിടിച്ച പീറ്ററും പിറകോട്ട് തെന്നി പാറയിൽ നിന്ന് താഴേക്ക് വീണു. എല്ലാവരും സ്തംഭിച്ചു പോയി. ആ കാഴ്ച എല്ലാവരും വ്യക്തമായി കണ്ടു. എന്തോ ഭാഗ്യം കാരണം പീറ്റർ 2 തവണ മറഞ്ഞ് ഉരുണ്ടു വീണത് പാറയിടുക്കിലായിരുന്നു. എന്നാൽ മിയാഗിന് ഭാഗ്യമുണ്ടായിരുന്നില്ല. മിയാഗ് 18 അടിയോളം താഴ്ചയിലേക്ക് പാറയിൽ നിന്ന് തലയും ശരീരവും മിടിച്ച് മറിഞ്ഞു വീണു. എല്ലാവരും നിലവിളിച്ച് വേഗത്തിൽ താഴേക്ക് ചാടിയിറങ്ങി. പീറ്ററിന് കാര്യമായി ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് മനസ്സിലാക്കിയതിനാൽ ഞാൻ മിയാഗിന്റെ അരികിലേക്കാണ് ഓടിച്ചെന്നത്. തീർത്തും സങ്കടകരമായ അവസ്ഥയിലായിരുന്നു മിയാഗ്. തലപൊട്ടി ചോര ഒലിച്ചു തുടങ്ങിയിരിക്കുന്നു. തോളല് കുഴ തെറ്റി മാറിയിരിക്കുന്നു. കൈയൊടിഞ്ഞ് പെട്ടെന്ന് തന്നെ കയ്യിൽ നീര് വന്നിരിക്കുന്നു. ഉടനെ തന്നെ 2 വലിയ വടികൾ സംഘടിപ്പിച്ച് അതിൽ വള്ളികൾ കെട്ടി ഒരു കിടക്ക ഞങ്ങൾ ഉണ്ടാക്കി. തുടർന്ന് ആ കിടക്കയിലേക്ക് മിയാഗിനെ കിടത്തുകയും അതിനോട് ചേർന്ന് അവന്റെ ശരീരം കെട്ടി മുറുക്കുകയും ചെയ്തു. ഈ സമയത്ത് നെറ്റി പൊട്ടി ചോര വന്നിരുന്ന പീറ്ററിന്റെ നെറ്റിയിൽ പച്ചമരുന്ന് തേച്ച് തുണി കൊണ്ട് കെട്ടിവെച്ചു. ഇനി എന്തായാലും ഇന്ന് വേട്ട ഉണ്ടായിരിക്കുകയില്ല എന്നാണ് ഞാൻ കരുതിയിരുന്നത്. എന്നാൽ വേട്ട തുടരാമെന്ന് വേട്ടക്കാർ പറഞ്ഞു. കടുവ ഓടിപ്പോയത് ഏത് ഗുഹയിലേക്കാണെന്ന് അവർ കണ്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കടുവയെ പിടികൂടാമെന്ന് അവർ പറഞ്ഞു. മിയാഗിനെ കിടക്കയോടൊപ്പം 4 പേർ ചേർന്ന് തോളിൽ താങ്ങുകയും ഗ്രാമത്തിലേക്ക് നടന്നു പോവുകയും ചെയ്തു. അവരെ കൂടാതെ അവരുടെ കൂടെ 2 പേരും വേറെയും നടന്നുപോയി. ഞങ്ങൾ വീണ്ടും കടുവ വേട്ട തുടരാനായി നടക്കവേ ശക്തമായ മഴ പെയ്യാൻ തുടങ്ങി. എല്ലാവരും ഈ സമയത്ത് ആശയക്കുഴപ്പത്തിലായി. മിയാഗിന്റെ കാര്യം എന്തായി കാണും? 5 മിനിറ്റുകളെ ആയിട്ടുള്ളൂ അവർ ഇവിടെ നിന്ന് പോയിട്ട്. സുരക്ഷിതമായി അവർ ഗ്രാമത്തിൽ എത്തുവാനായി ഞങ്ങൾ പ്രാർത്ഥിച്ചു. 12 അടിയോളം ഉയരമുള്ള ഒരു ഗുഹാമുഖത്തേക്കാണ് ഞങ്ങൾ ഓടിക്കയറിയത്. എന്നാൽ 2 വേട്ടക്കാർ ഉടനെ തന്നെ ഗുഹയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ഓടി. ശബ്ദമുണ്ടാക്കരുത് എന്ന് വേട്ടക്കാർ ഞങ്ങളോട് പറഞ്ഞു. എന്താണ് പ്രശ്നമെന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, കടുവ ഈ ഗുഹയിലാണ് ഉള്ളത്. അത് കേട്ട് ഞാൻ ഞെട്ടിപ്പോയി. ഈ ഗുഹയിലോ? അതെ. ഞാൻ ഗുഹയിലേക്ക് നോക്കി. ഗുഹയിൽ നല്ല വെളിച്ചമുണ്ട്. ഏകദേശം 30 അടി മുൻപോട്ട് നടന്നാൽ ഗുഹയ്ക്ക് മുകളിൽ വലിയൊരു ഗ്യാപ്പുണ്ട്. അതിലൂടെയാണ് ഇവിടേക്ക് വെളിച്ചം വരുന്നത്. എന്നാൽ വീണ്ടും മുന്നോട്ട് നീങ്ങിയാൽ 60 അടിയോളം നീളമുള്ള തുരങ്കമാണുള്ളത്. അതിലൂടെ കഷ്ടിച്ച് 2 പേർക്ക് തല കുനിച്ച് നടക്കാൻ സാധിക്കും. ഇനി എങ്ങനെ കടുവയെ പിടികൂടുമെന്ന് ഞാൻ അന്വേഷിച്ചു. മിണ്ടാതെ 1 മിനിറ്റ് നിൽക്കുവാൻ അവർ എന്നോട് പറഞ്ഞു. വേദനിക്കുന്ന ശരീരവുമായി പീറ്റർ പാറയിൽ ചാരിയിരുന്ന് ഇതെല്ലാം കേട്ടിരുന്നു. പെട്ടെന്ന് ഗുഹയിൽ നിന്ന് എന്തോ നടന്നു വരുന്ന മുഴക്കം ഞാൻ കേട്ടു. ഞാൻ ആശ്ചര്യത്തോടെ അങ്ങോട്ട് നോക്കി. നേരത്തെ പുറത്തേക്ക് ഇറങ്ങി ഓടിപ്പോയ ആ 2 ആളുകളായിരുന്നു അത്. അവർ പുറത്തുള്ള മറ്റൊരു ദ്വാരം അടച്ചതിന് ശേഷം ഈ ഗുഹയുടെ മുകളിലുള്ള ദ്വാരത്തിലൂടെ അകത്തേക്ക് ചാടുകയും ആ വഴി ഇങ്ങോട്ട് വരികയുമാണ് ചെയ്യുന്നത്. കടുവ അതിനുള്ളിൽ തന്നെ ഉണ്ട് എന്ന് അവർ പറഞ്ഞു. അതുകൊണ്ട് തന്നെ വേട്ട തുടങ്ങാൻ അവർ ആവശ്യപ്പെട്ടു. ഞാൻ ചോദിച്ചു, എങ്ങനെ വേട്ടയാടും?
അപ്പോൾ അവർ പറഞ്ഞ തന്ത്രം കേട്ട് ഞാൻ ഞെട്ടിപ്പോയി. തുരങ്കത്തിലൂടെ നടന്നു ചെന്ന് കടുവയെ മുഖാമുഖം കണ്ട് കുന്തമോ തോക്കോ ഉപയോഗിച്ച് അതിനെ കൊലപ്പെടുത്തണമെന്ന്. പീറ്ററും ഞാനും മുഖത്തോട് മുഖം നോക്കി. ഞാൻ കൗതുകത്തോടെ ചോദിച്ചു, നിങ്ങൾ എങ്ങനെയും കടുവയെ പിടികൂടാറുണ്ടോ? പിന്നല്ലാതെ അവർ മറുപടി പറഞ്ഞു. ഞാൻ വീണ്ടും സംശയത്താൽ ചോദിച്ചു, കടുവയെ പുകച്ച് പുറത്തേക്ക് ചാടിച്ചല്ലേ പിടികൂടാറുള്ളത്? ഈ തന്ത്രം എത്രത്തോളം വിജയിക്കും? ഈ തന്ത്രമാണ് ഏറ്റവും കൂടുതൽ വിജയസാധ്യത ഉള്ളത് എന്നും 80% വിജയം നമുക്ക് ഉണ്ട് എന്നാണ് അവർ പറഞ്ഞത്. ഈ സമയത്തെല്ലാം ഒരു വടിയിൽ തുണി ചുറ്റിക്കൊണ്ടാണ് അവർ സംസാരിച്ചിരുന്നത്. ഇങ്ങനെ ഒരു വേട്ട നമ്മൾ വായിച്ചതും അറിഞ്ഞതുമായ വിവരണങ്ങളിൽ ഇല്ലല്ലോ എന്ന് ഞാൻ പീറ്ററിനോട് ചോദിച്ചു. പീറ്റർ പറഞ്ഞു, ഇങ്ങനെ ഒരു വേട്ടയെക്കുറിച്ച് എവിടെയും പറയുന്നില്ലല്ലോ എന്ന്. മാത്രമല്ല ഇത് വളരെയധികം കുഴപ്പം പിടിച്ച പണിയാണ്, അതുകൊണ്ട് ഇതിൻ്റെ റിസ്ക് നീ ഏറ്റെടുക്കുന്നുണ്ടോ എന്ന് എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഇത്ര അപകടം പിടിച്ച ദൗത്യം ഞാൻ ഏറ്റെടുക്കുന്നില്ല എന്ന്. 5 മിനിറ്റ് ഞാനും പീറ്ററും ഇവിടെ ഇരുന്ന് ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കവേ വേട്ടക്കാർ പന്തമുണ്ടാക്കി അതിൽ തീ പിടിപ്പിച്ചു. തുടർന്ന് വേട്ടയ്ക്ക് വരാൻ അവർ എന്നോട് ആവശ്യപ്പെട്ടു. ഞാൻ തെല്ല് നീരസത്തോടെ എഴുന്നേറ്റ് ചെന്ന് അത് വേണോ എന്ന് അവരോട് ചോദിച്ചു. അപ്പോൾ അവർ പരിഹസിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ ഇത്ര പേടിക്കാൻ എന്തിരിക്കുന്നു? ആ കടുവ അത്ര അപകടകാരി ആയിരിക്കാൻ സാധ്യതയില്ല. അത് ഭയപ്പെട്ട് ഒരു മൂലയിൽ ഇപ്പോൾ ഇരിക്കുകയായിരിക്കും. പ്രശ്നക്കാരനായിരുന്നുവെങ്കിൽ ഇതിനോടകം തന്നെ നമ്മുടെ ശബ്ദം കേട്ട് ഒരു 5-6 തവണയെങ്കിലും ഗർജിച്ച് നമ്മളെ ഓടിപ്പിക്കാൻ ശ്രമിക്കുമായിരുന്നു. എന്തായാലും ഇങ്ങനെയുള്ള വേട്ടയിൽ 7 വേട്ടക്കാർ കടുവയാൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുമുണ്ട്. എന്നാൽ പരിക്കേറ്റവരിൽ ഭൂരിഭാഗം ആളുകളും കടുവയെ കീഴ്പ്പെടുത്തി പുറത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. എന്നിരുന്നാലും ഇപ്പോൾ നിങ്ങൾ വേട്ടയ്ക്കിറങ്ങിയാൽ പരിക്കേൽപ്പിക്കാതെ ദൗത്യം വിജയകരമാക്കാനായി ഞങ്ങൾ സഹായിക്കാമെന്നും നിങ്ങൾ ഒരു തരത്തിലും ഭയപ്പെടേണ്ടതില്ല എന്നും അവർ ഞങ്ങളോട് പറഞ്ഞു. എന്നെ പ്രലോഭിപ്പിക്കുന്ന വാക്കുകളായിരുന്നു അവർ പറഞ്ഞത്. എനിക്കെന്തോ അത് കേട്ടപ്പോൾ ഒരു ധൈര്യമൊക്കെ വന്നു. ഇത്രയും ദിവസമായി ഇവർക്ക് ഞങ്ങളെ അറിയാം. വളരെയധികം സ്നേഹത്തോടെയും ബഹുമാനത്തോടെയുമാണ് ഇവർ ഞങ്ങളെ കാണുന്നത്. അതിനാൽ അപകടമുണ്ടാക്കാതെ ഇവർ എന്നെ സംരക്ഷിക്കുമെന്ന് എനിക്ക് തോന്നി. ശരി, നമുക്ക് തുടങ്ങാം. ഞാനിത് പറഞ്ഞതോടെ പീറ്റർ എന്നെ നോക്കി. അപ്പോൾ ഞാൻ പീറ്ററിനെ നോക്കിക്കൊണ്ട് പറഞ്ഞു, പീറ്റർ, നീ സാഹസികമായി ഒരു കടുവയെ പിടികൂടിയതല്ലേ? എന്നാൽ അതിനേക്കാൾ സാഹസികമായി ജീവൻ പണയം വെച്ച് ഞാനിതാ ഒരു വേട്ടയ്ക്കിറങ്ങുന്നു. എനിക്കുറപ്പുണ്ട് ഞാൻ ഈ കടുവയെ കീഴ്പ്പെടുത്തുമെന്ന്. പീറ്റർ ഇത് കേട്ടതോടെ ആഹ്ലാദത്തോടെ, നീ ധൈര്യമായി പോകൂ, നമ്മുടെ കൂട്ടുകാർ കൂടെയുള്ളപ്പോൾ ഭയം വേണ്ട എന്ന് പറഞ്ഞു. തോക്കുമായി ഞാൻ മുൻപിൽ തന്നെ കാലുകൾ കുറച്ച് അകത്തി വെച്ച് നടന്നു. നീളമുള്ള ഒരു കുന്തം താഴെ കാലിനടിയിലൂടെ മുറുക്കി പിടിച്ചുകൊണ്ട് ഒരാൾ പിറകിലൂടെ നടന്നു. കുന്തത്തിന്റെ മുന ഇപ്പോൾ എന്റെ നെഞ്ചിനും വയറിനും മധ്യയായി വരുന്ന വിധം തുരങ്കത്തിന് നേരെയായി നിന്നു. എന്റെ വലതുവശത്തു കൂടെ കത്തിച്ച കുന്തം മുൻപിലേക്ക് പിടിച്ച് മറ്റൊരു വേട്ടക്കാരൻ നടന്നു. ഇടതുവശത്തുകൂടി തോക്കിന്റെ കുഴൽ മുന്നിലേക്ക് കടത്തി കവചമെന്ന പോലെ മറ്റൊരുത്തനും എന്റെ പിന്നാലെ തന്നെ നടന്നു. 2 പേർക്ക് നടക്കാവുന്ന 5 അടിയോളം ഉയരമുള്ള ഈ തുരങ്കത്തിലൂടെ ഞാൻ നടക്കുമ്പോൾ മറ്റു 3 പേരും പ്രയാസപ്പെട്ട് എന്റെ പിറകിൽ എന്നെ സംരക്ഷിക്കാനായി ശ്രമിക്കുകയാണ്. കടുവ എന്റെ നേർക്ക് ഓടി വന്നാൽ അതിന്റെ ദേഹത്ത് കുന്തം വന്ന് തറയ്ക്കും. അതുമല്ല എങ്കിൽ 2 തോക്കുകൾ തീ തുപ്പും. എങ്ങനെയായാലും വിജയസാധ്യത കൂടുതലാണ്. എന്റെ ആത്മവിശ്വാസം വർദ്ധിച്ചു. ഇടയ്ക്കിടെ എന്റെ തല പാറയിൽ ഇടിച്ചുകൊണ്ടിരുന്നു. പുറത്ത് മഴ കനത്ത് പെയ്യുമ്പോഴും ഇതിന്റെ അക മുഴുവൻ ചൂടാണുള്ളത്. ഞങ്ങളെല്ലാവരും വിയർത്ത് കുളിക്കുവാൻ തുടങ്ങി. പെട്ടെന്ന് ഒരു ഗർജനം ഞങ്ങൾ കേട്ടു. ഞാൻ മുൻപിലേക്ക് സൂക്ഷിച്ചു നോക്കി. പന്തത്തിന്റെ വെളിച്ചം കടുവയുടെ അരികിൽ എത്തിയിട്ടുണ്ടായിരുന്നില്ല. വീണ്ടും പതിയെ ഞങ്ങൾ നടന്നു. പെട്ടെന്ന് 2 ചുവന്ന കണ്ണുകൾ താഴെയായി ഞങ്ങൾ കണ്ടു. അത് വെളിച്ചത്തിലേക്ക് ഓടി വരികയായിരുന്നു. ഒരു വലിയ എലി ഓടി വന്ന് അരികിലുള്ള പാറയുടെ ഇടയിലേക്ക് ഒളിച്ചു കയറി. 3 അടി കൂടി മുന്നോട്ട് നടന്നതോടെ കടുവ വീണ്ടും ഗർജിച്ചു. അതെ, കടുവയെ ഞങ്ങൾ കണ്ടു. 12 അടി അകലെയായി വലിയൊരു കടുവ നിൽക്കുന്നു. അത് ഞങ്ങളെ നോക്കി ഗർജിക്കുകയാണ്. അതിന്റെ ഗർജനം പാറ പൊട്ടിത്തകരുന്നത് പോലെയാണ് എനിക്ക് തോന്നിയത്. ഞാൻ ട്രിഗറിൽ വിരൽ വെച്ച് പതിയെ മുന്നോട്ട് കാലി ചലിപ്പിച്ചു. കടുവ എന്നെ നോക്കി ഗർജിച്ചു. എന്നാൽ അത് ആക്രമിക്കാനുള്ള തയ്യാറെടുപ്പല്ല, മറിച്ച് ഭയപ്പെട്ടുകൊണ്ടുള്ള ഗർജനമാണ് എന്ന് എനിക്ക് മനസ്സിലായി. സത്യത്തിൽ ഭയപ്പെട്ട കടുവ കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ ഉറപ്പിച്ചു, ഞാൻ ചിന്തിച്ചതുപോലെ തന്നെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ. ചിഫാവിലെ ആളുകളും കടുവകളും വളരെയധികം വ്യത്യസ്തരാണ്.
ഇത്ര അടുത്തായി ഒരു മനുഷ്യനെ കണ്ടിട്ടും ഇവിടത്തെ കടുവ ആക്രമിക്കാൻ ശ്രമിക്കുന്നതുപോലുമില്ല. ഭയപ്പെട്ട് നിസ്സഹായനായി അതെന്നെ നോക്കി നിൽക്കുകയാണ്. വേഗം വെടിവെക്കൂ, വേട്ടക്കാർ പറഞ്ഞു. എന്റെ അന്ത്യം അടുത്തു എന്നറിഞ്ഞ കടുവ പാറയിലേക്ക് കൈ ചേർത്ത് വെച്ച് മുകളിലേക്ക് കയറാൻ ശ്രമിച്ചു. മുകളിലേക്ക് കടന്നു പോകാനായി ഒരു വഴി പോലുമില്ല. എന്നിട്ടും മരണം അടുത്തു എന്ന് മനസ്സിലാക്കിയതോടെ കടുവ ഭയപ്പെട്ട് പരിഭ്രാന്തനായിരിക്കുകയാണ്. അത് ഇരുവശങ്ങളിലേക്ക് നോക്കി കരഞ്ഞുകൊണ്ട് കൈകൾ പാറയിലേക്ക് കയറ്റി വെച്ച് നിന്നു. ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ നിസ്സഹായകനായ കടുവയുടെ മുഖം കണ്ട് ദയയുടെ ഒരു മിന്നലാട്ടം സെക്കൻഡുകളെങ്കിലും വന്നു ഉദിച്ചു. എന്നാൽ ഞാൻ അതിൽ നിന്ന് ശ്രദ്ധ തിരിച്ചു. ഇതാണ് യഥാർത്ഥ സമയം. എന്റെ കഴിവ് തെളിയിക്കാനുള്ള സെക്കൻഡുകളാണിത്. ഞാൻ മുട്ടുകുത്തി നിന്ന് തോക്കിന്റെ കുഴൽ കടുവയുടെ തലയ്ക്ക് നേരെ നീട്ടി. കരഞ്ഞുകൊണ്ടിരുന്ന കടുവ പെട്ടെന്ന് കരച്ചിൽ നിർത്തി എന്നെ നോക്കി. തോക്ക് തീ തുപ്പി. ഒരു പുകമയം തന്നെ അവിടെ നിറഞ്ഞു. വെടിയുണ്ട എന്റെ കാതിലൂടെ തുളഞ്ഞു കയറിപ്പോയോ? കുറച്ച് സെക്കൻഡുകൾ എനിക്കൊന്നും കേൾക്കാൻ കഴിഞ്ഞില്ല. കടുവ താഴെ വീണ് കിടക്കുന്നു. ഒരു തവണ കൂടി അതിന് വെടിവെക്കൂ എന്ന് വേട്ടക്കാരൻ പറഞ്ഞു. വേണ്ട, അത് ചത്തുവെന്ന് ഉറപ്പാണെന്ന് ഞാൻ പറഞ്ഞു. എന്നാൽ ഞാൻ പറഞ്ഞത് ഉറപ്പിക്കാനായി ഒരുവൻ കത്തിക്കൊണ്ടിരുന്ന പന്തം അതിന്റെ ചെവിയിൽ മുട്ടിച്ചു നോക്കി. ഇല്ല, അനക്കമില്ല. വെടിവെച്ച കേട്ടതോടെ അകലെ നിന്നവർ ഞങ്ങളുടെ അടുത്തേക്ക് ഓടി വന്നു. അവർ കൊണ്ടുവന്ന കയർ അതിന്റെ കഴുത്തിലും നെഞ്ചിലുമായി ചുറ്റിക്കെട്ടി കടുവയെ ഞങ്ങൾ പുറത്തേക്ക് വലിച്ചു കൊണ്ടുവന്നു. അപ്പോഴെല്ലാം മഴ തകർത്തു പെയ്യുന്നുണ്ടായിരുന്നു. വെളിച്ചത്തിലേക്ക് കടുവയെ കൊണ്ടുവന്ന് കിടത്തി ഞങ്ങൾ അതിനെ നോക്കി നിന്നു. പീറ്റർ പിടികൂടിയ കടുവയേക്കാൾ അല്പം വലിപ്പമുണ്ട് ഇതിനെ. മാത്രമല്ല, ഇതും ഒരു ആൺകടുവയാണ്. വേട്ടക്കാർ അതിന്റെ ശരീരം പരിശോധിക്കാൻ തുടങ്ങി. വെടിയുണ്ട അതിന്റെ കണ്ണു തകർത്ത് തലയിലൂടെ കയറി ഇറങ്ങി പോയിരിക്കുന്നു. വേട്ടക്കാരെല്ലാവരും വന്ന് എന്നെ അഭിനന്ദിച്ചു. ഞാൻ അവർക്ക് നന്ദി പറഞ്ഞു. അവർ പറഞ്ഞു, ഇത്രയും ശാന്തമായ ഒരു കടുവ വേട്ട ഈ അടുത്ത കാലത്തോ ഇതിനു മുൻപോ ഉണ്ടായിട്ടില്ല എന്ന് തോന്നുന്നുവെന്ന്. ഞാൻ ഇത് കേട്ട് ഒന്ന് പുഞ്ചിരിച്ചു. അതിനുശേഷം ഞാൻ ഹൂയിയെ എന്റെ അരികിലേക്ക് വിളിച്ചു. അവന്റെ ബാഗിൽ നിന്ന് ഞാൻ ആ മദ്യക്കുപ്പി പുറത്തേക്കെടുത്തു. അതിശയത്തോടെ വേട്ടക്കാർ ആ കുപ്പിയിലേക്ക് നോക്കി. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതിൽ വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. വഴക്കിടാതെ നിങ്ങളിത് പങ്കിട്ടെടുക്കുമെങ്കിൽ ഞാനിത് നിങ്ങൾക്ക് തരാമെന്ന്. ഇത് കേട്ട് അവരെല്ലാവരും സന്തോഷത്തോടെ തലയാട്ടി. ഞാൻ ആ കുപ്പി അവർക്ക് കൊടുത്തു. ആ കുപ്പി കിട്ടിയതോടെ രണ്ടു മൂന്ന് പേർ സന്തോഷത്തോടെ നൃത്തം ചവിട്ടാൻ തുടങ്ങി. പിന്നീട് 6:30 ആയിട്ടും മഴ ശമിക്കാതെ ആയപ്പോൾ ഞങ്ങൾ 7 പേരും മഴ നനഞ്ഞ് ഗ്രാമത്തിലേക്ക് നടക്കാൻ യാത്രയായി. 6 പേർ മാത്രമായിരുന്ന ഈ സംഘം എങ്ങനെ 7 ആയി എന്നല്ലേ. വേട്ടക്കാരുടെ തോളിലിരിക്കുന്ന മുളയിൽ തൂങ്ങിയാടുന്ന ആ കടുവയായി